السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم علموا أولادكم ثلاثة خصال: محبة نبيكم ومحبة أهل بيتي وقراءة القرآن. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സ്നേഹ ബഹുമാനാദവും നിറഞ്ഞ ആദരണീയനായ ബഹുമാന്യനായ ചെരുമ്പ റിഫായിയ ജുമാ മസ്ജിദിന്റെ ബഹുമാന്യനായ ഖതീബ്, ബഹുമാന്യരായ ആദരണീയരായ പെരുമ്പ റിഫായിയ ജുമാ മസ്ജിദിന്റെ മഹല്ല് പരിപാലന സമിതി അംഗങ്ങളെ, ഈ നാട്ടിലെ ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ,
ദുആ കൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്തവർ, ഇൽമിന്റെ വടികളെ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ. ഈ പരിപാവനമായ നന്മയുടെ തീരത്തേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്തരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഏറെ നിഷ്കാമകർമ്മിയായ ഏകനായ അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ച വളരെ വലിയ ഒരു മനസ്സിന്റെ ഉടമയായ സഹോദരൻ, ഒരു ദീനി സ്നേഹി, അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട് പുനർനിർമ്മിച്ചു തന്ന ഈ പുണ്യമായ അനുഗ്രഹീതമായ മനോഹരമായ ദേശീയപാതയിലൂടെ നടന്നു പോകുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരു അറബിക് ഡിസൈനും, ഉള്ളിലോട്ട് കയറിയായി ഒരു അറബ് മൊറോക്കൻ സങ്കര ഡിസൈനിൽ അതിമനോഹരമായി പണികഴിപ്പിക്കപ്പെട്ട അഭിമാനകരമായി ഈ നാടിന് സമർപ്പിക്കപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പരമാധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫരി മുത്തുക്കോയ തങ്ങൾ അല്ലാഹു ആഫിയത്തും ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. മഹാനവറുകളുടെ പരിശുദ്ധ കരങ്ങളാൽ ഇന്നലെ ഉമ്മത്തിന് സമർപ്പിക്കപ്പെട്ട മസ്ജിദ് ഇന്ന് മഹാനായ അമീറുൽ ഉമ്മ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനുഗ്രഹീത കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ നാടിന്റെ തലമുറയുടെ കൃത്യമായ ദിശാബോധത്തിന് അടിത്തറ ഒരുക്കുന്ന മദ്രസയുടെ ബിൽഡിംഗ്, ഒരു നാടിന്റെ സാമൂഹിക സാംസ്കാരിക ആത്മീയ ചലനങ്ങളുടെ പ്രേരക ചാലക ശക്തിയായി വർത്തിക്കേണ്ട ഒരു മഹലിന്റെ സുപ്രധാന ഭാഗമായ മസ്ജിദും മദ്രസയും, അതിനുവേണ്ടി തന്റെ സമ്പത്തിനെ ചെലവഴിച്ച പ്രിയപ്പെട്ട മഹാമനുഷ്യന് അള്ളാഹു ഇതിനു പകരം അവന്റെ വിലപ്പെട്ട സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മസ്ജിദ് ഒരാൾ നിർമ്മിച്ചാൽ അതിനു പകരം അള്ളാഹു സ്വർഗത്തിൽ അവന്റെ ഭവനം നൽകുമെന്നാണ്. പേര് പറയാൻ ഇഷ്ടപ്പെടാതെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ഈ നിർമ്മിക്കപ്പെട്ട ഈ മഹാഭവനം ഇവിടെ പൂർത്തിയാക്കുമ്പോൾ അതിനുള്ള അവസരം നിന്ന് പടച്ച തമ്പുരാനെ സ്തുതിക്കുകയും അതുവഴി അദ്ദേഹത്തിന് അള്ളാഹു എല്ലാവിധ നന്മകളും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അദ്ദേഹത്തിന്റെ ഈ സമൂഹത്തിനോടുള്ള നല്ല കാഴ്ചപ്പാടുകളെയും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി. വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ്, മഴ പെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ സെക്രട്ടറി എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ബഷീർ സാഹിബ് ഒരല്പം വൈകി തുടങ്ങാമെന്ന് പറഞ്ഞെങ്കിൽ ഞാനാണ് പറഞ്ഞത് സമയത്തിന് തുടങ്ങണം. ഇന്ന് ഞാനും വൈകിയാൽ നാളെ വീണ്ടും വൈകും. അതുകൊണ്ട് ആളുകൾ വരുന്നത് നോക്കാതെ നമുക്കൊക്കെ ഒരു കടികാര നിർബന്ധിത സംസ്കാരം ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞിരിക്കും. പറയുന്ന കാര്യം പറയുന്ന സമയത്ത് ചെയ്യുക, പരമാവധി കൃത്യത പാലിക്കുക. ആളുകൾ വരുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാതെ പരിപാടി തുടങ്ങാൻ ഞാൻ ക്ഷണിച്ചത് കൊണ്ടാണ് കൃത്യമായി പരിപാടി തുടങ്ങുന്നത്. ഇന്ന് ഞാൻ വൈകിയാൽ നാളെ ഇനി നിങ്ങൾ വീണ്ടും വൈകും, നാളത്തെ ആൾ വൈകിയാൽ മറ്റന്നാൾ വൈകും. ഇങ്ങനെ വൈകി വൈകി നമ്മളെല്ലാവരും വളരെ വൈകിയാണ് ഓടുന്നത്. സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ആത്മീയമായും നമ്മൾ വളരെ പിന്തിയാണ് ഓടുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വിഭവശേഷി ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ ഉദാസീനതയും അലസതയും ഒന്ന് മാത്രമാണ് നമ്മളെപ്പോഴും ഇങ്ങനെ വൈകി ഓടുന്നതിന്റെ കാരണം എന്ന് കൃത്യമായി മനസ്സിലാക്കുക. സമയബന്ധിതമായി ഒരു കടികാര നിർബന്ധിത ബുദ്ധിയോടെ നാം ചെയ്യുന്ന കാര്യങ്ങളും നാം പറയുന്ന കാര്യങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുക.
എന്നാലേ നാം ചെയ്യുന്നത് പരിപൂർണമായി വിജയത്തിലെത്തുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. എല്ലാവരും സ്ത്രീകളുടെ ഭാഗത്ത് പന്തലില്ലാത്തതുകൊണ്ട് അവർക്ക് ഇരിക്കാൻ നിർവാഹമില്ല. എന്തായാലും ഈ കൊടും ചൂടിലും മഴ ഒരാശ്വാസമാണ്. മഴ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അല്ലാഹു ഇനിയും കോരി ചോരി വർഷിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അത്രമേൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു കാലം, ഈ ചെരുമ്പ എന്ന ഒരു പുതിയ ഈ പുതിയ മസ്ജിദ് വലിയ ഒരു മാറ്റത്തിന് വിധേയമാവുകയാണ്. ഈ കൊച്ചു ഗ്രാമം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ ഒരു പരിപാടിക്ക് വേണ്ടി വരുമ്പോ വൈകുന്നേരം ഒരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഏതാണ്ട് ഒരു 6 മണിയായി. ആ സമയത്ത് ഈ ചെരുമ്പക്കടുത്തുള്ള ഈ അതിന്റെ മറുഭാഗത്തുള്ള ഒരു ചെറിയ തട്ടുകടയിൽ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ വലത്തോട്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായ കമനീയമായ കുറേ ഗോപുരങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ അത്രമേൽ പരിചിതമല്ലാത്തൊരു വലിയ നിർമ്മിതിയെ കണ്ടു. അപ്പൊ ഞാൻ ആ കടക്കാരനോട് ചോദിച്ചോ, പറഞ്ഞത് ഇവിടെ വരുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് എന്ന് അദ്ദേഹം എന്നോട് പരിചയപ്പെടുത്തി. ഞാനൊരു അരണ്ട വെളിച്ചത്തിലാണ് അത് കണ്ടത്. അപ്പോഴേ എന്റെ മനസ്സിൽ ഒരു വിദ്യാഭ്യാസ സമുച്ചയം എന്ന രീതിയിൽ ഇത് കാണണം. കാരണം ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന് ചെറിയ ഒരു നേതൃത്വം വഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ എല്ലാ സ്ഥാപനങ്ങളും ഞാൻ സന്ദർശിക്കാറുണ്ട്. പുതിയ എന്തെങ്കിലും ഐഡിയ അതിൽ നിന്ന് എനിക്ക് കിട്ടിയാലോ എന്നാലോചിച്ചു ഞാൻ എല്ലാ വിദ്യാഭ്യാസ സംരംഭങ്ങളും അത് എവിടെ കണ്ടാലും പോയി നോക്കുന്ന ഒരാളാണ്. കാരണം ഒരു ചെറിയ സ്ഥാപനം എനിക്കുള്ളത് കൊണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ ബഷീർ സാഹിബിനോടും എന്റെ കൂടെ ഉണ്ടായിരുന്ന അഷ്റഫ് മൗല എന്റെ പ്രിയ സുഹൃത്തിനോട് ആ സ്ഥാപനം ഇവിടെയാണ് എന്നറിഞ്ഞപ്പോ നേരിട്ട് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ആ സ്ഥാപനം പോയി കാണുകയും യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരും ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു കാലത്ത് കേരളത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന വലിയ ഒരു യൂണിവേഴ്സിറ്റി, അത് നിങ്ങളുടെ നാട്ടിൽ അതിൽ നിങ്ങളെ അറിയുന്ന ഇവിടെ നിന്ന് കടല് കടന്നുപോയി സമ്പാദിച്ച ഒരു മനുഷ്യൻ തന്റെ നാട്ടിൽ തന്നെ ആ വലിയ ഒരു നിർമ്മിതി കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിന് നേതൃത്വം വഹിക്കുന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠപുത്രൻ ഹാരിസ് റിയാസ് എന്നോട് പറഞ്ഞു 2.5 വർഷമായിട്ടേ ഉള്ളൂ ഇത് തുടങ്ങിയിട്ട്. ഏതാണ്ട് 47 ഏക്കറോളം വിശാല വിസ്തൃതമായി കിടക്കുന്ന അവിടെ അഭ്യസ്ത വിദ്യരായ ഈ ദേശത്തിനും രാഷ്ട്രത്തിനും സമൂഹത്തിനും ഗുണം ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുത്തിട്ട് വേണം എന്റെ ഈ ജീവിതയാത്ര അവസാനിപ്പിക്കാൻ എന്നാഗ്രഹിച്ച് ഭീമമായ ഒരു സംഖ്യ മുടക്കി ഒരു വലിയ യൂണിവേഴ്സിറ്റി ഇവിടെ തുടങ്ങുമ്പോ എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം നിർമ്മിച്ച ഈ ചെരുമ്പ ജുമാമസ്ജിദോ കുണിയ ജുമാമസ്ജിദോ ഒന്നുമല്ല, എന്നെ ഏറ്റവും ആകർഷിച്ച വിദ്യാഭ്യാസ സമുച്ചയമാണ്. ഞാനത് പറയാൻ കാണാൻ 2.5 വർഷം കൊണ്ട് അത് അത്രയും ആകണമെങ്കിൽ അത്രമേൽ സമയബന്ധിതമായി കൃത്യമായ ദിശാബോധത്തോടെ കൃത്യമായ ലക്ഷ്യത്തോടെ കൃത്യമായ ഡിസൈനോടെ താൻ ചെയ്യുന്ന ഒരു കാര്യത്തെ കൃത്യമായി സമൂഹത്തിന് ഗുണപ്രദമായി വിനിയോഗിക്കണമെന്ന അതിന്റെ പുറകിലെ ഒരു മനുഷ്യന്റെ ആത്മാർത്ഥതയുടെ ഹൃദയത്തിന്റെ പ്രതിഫലനം ആ ബിൽഡിങ്ങിന് നമുക്ക് കാണാൻ കഴിയും. അതുകൂടി പൂർത്തിയായാൽ ഇൻഷാ അല്ലാ ചെരുമ്പയിലെ നിങ്ങളെ സംബന്ധിച്ചോളം വിദ്യാഭ്യാസത്തിന്റെ വലിയ കവാടങ്ങൾ വളർന്നു വരുന്ന ഈ കസേരയിലിരിക്കുന്ന നിങ്ങളുടെ കൊച്ചുമക്കളെ അവർക്ക് നാളെ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറക്കാൻ നിങ്ങൾ മണിപ്പൂരിലേക്ക് പോകണ്ട, നിങ്ങൾ ഡൽഹിയിലേക്ക് പോകണ്ട, അലിഗഡ് സർവകലാശാല തേടണ്ട, നിങ്ങളുടെ വിളിപ്പാടുകൾക്കകലെ വിദ്യാഭ്യാസത്തിന്റെ ഈ ദേശത്തിനും രാഷ്ട്രത്തിനും സമൂഹത്തിനും വലിയ ഗുണപ്രദമായൊരു തലമുറയെ വാർത്തെടുക്കാൻ
ഈ കസേരയിൽ നിന്നിരിക്കുന്ന മക്കൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വാതിലുകൾ തുറക്കാൻ, ഗവേഷണത്തിന്റെ വാതിലുകൾ തുറക്കാൻ, ഈ ലോകത്തിന്റെ സാധ്യതയുടെ വാതിലുകൾ തുറക്കാൻ വെളിപ്പാടകലെ നിങ്ങളുടെ മക്കൾക്ക് വലിയ വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറക്കുമ്പോ ചെരുമ്പക്കാരെ യഥാർത്ഥത്തിൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ഒരു വിദ്യാഭ്യാസ സമുച്ചയം ആ മനുഷ്യൻ താനറിഞ്ഞ തന്റെ മണ്ണിനോടുള്ള കൂറുകൊണ്ട് തന്റെ നാട്ടിൽ, യഥാർത്ഥത്തിൽ കോഴിക്കോട് ബാംഗ്ലൂർ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സാധ്യത കൂടുതലുണ്ട്, പക്ഷേ തന്റെ നാടിനോടുള്ള ഒരു ആത്മാർത്ഥത. ശ്രീലങ്കയുടെ മുൻ പ്രസിഡന്റ് മഹീന്ദ്ര രാജപക്സെ, അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടാൽ അറിയാം, കഴുത്തിൽ എപ്പോഴും ഒരു ചെമ്മണ്ണിന്റെ നിറമുള്ള ഒരു ഷാൾ അദ്ദേഹം എപ്പോഴും കഴുത്തിലിട്ടുണ്ടായിട്ടുണ്ടാവും. അദ്ദേഹം എവിടെ പോയാലും അതിടും. അതിന്റെ കാരണം പാവപ്പെട്ട അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെ കർഷകരാണ് വളർത്തിയത്. ആ കർഷകർ ചോളം കർഷകരാണ്. തന്നെ വളർത്തിയ തന്റെ ഗ്രാമത്തിനുള്ളിലെ ചോള കർഷകരോടുള്ള നന്ദി കാരണത്താൽ അദ്ദേഹം ആ ചോളത്തിന്റെ മണ്ണിന്റെ നിറമുള്ള ഷാള് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അദ്ദേഹം കഴുത്തിൽ അണിഞ്ഞിട്ട് നടക്കാറുള്ളൂ. സ്വന്തം നാടിനോടുള്ള ഒരു കൂറ്, സ്വന്തം മണ്ണിനോടുള്ള ഒരു കൂറ്. തന്റെ ഈ നാട്ടിലേക്ക് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ഒരു വിദ്യാഭ്യാസ മേഖലയിലെ വലിയ സാധ്യതകളെ സ്വപ്നം കാണുന്ന ഒരു എളിയവൻ എന്ന നിലയിൽ ആ ഒരു യൂണിവേഴ്സിറ്റി അത് എത്രയും പെട്ടെന്ന് അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. അത് പൂർത്തിയാക്കി നാട്ടിലെ മക്കൾക്ക് വിദ്യാഭ്യാസം വിടാൻ അല്ലാഹു അതിനെ പൂർത്തിയാക്കട്ടെ എന്ന് ഞാൻ ഇത്തരത്തിൽ ദുആ ചെയ്യുകയാണ്. കാരണം നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത് വിദ്യാഭ്യാസമാണ്. നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ, ഈ രാജ്യത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കൂറ്, ഈ രാഷ്ട്രത്തോട് ചെയ്യുന്ന കൂറ്, ഈ സമൂഹത്തോട് ചെയ്യുന്ന കൂറ്, നമ്മുടെ മക്കളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കടമ അത് വിദ്യാഭ്യാസത്തിന്റെ വഴി അവർക്ക് തുറന്നു കൊടുക്കലാണ്. നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസത്തെ ആ വിദ്യാഭ്യാസം ഏത് വില കൊടുത്ത് നമ്മുടെ മക്കൾക്ക് കൊടുത്ത് അവരെ നാളത്തെ ഏറ്റവും നല്ല മക്കളാക്കി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ കഴിയേണ്ട സാധ്യതകൾ നിങ്ങളുടെ വിളിപ്പാടകരെ എത്തി നിൽക്കുമ്പോ നിങ്ങളതിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ആദ്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു നാഴികക്കല്ലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ട ഒരു സദസ്സിലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് അഭിസംബോധന ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയും. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇത്രയും വലിയൊരു സർവകലാശാലയുടെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കുമ്പോ വിദ്യാഭ്യാസം ഉണ്ടാവണ്ടേ? ഇബ്രാഹിമിലെ ആയത്താണ്. ഇത് ഞാൻ ഓതിയപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ആറ് പ്രാവശ്യം അല്ലാഹു ലക്കും എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ. അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. ആകാശഭൂമികളെ അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു ലക്കും നിങ്ങൾക്ക് വേണ്ടി. അല്ലാഹു നിങ്ങൾക്ക് സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തന്നു. രാവിനെയും പകലിനെയും അല്ലാഹു നിങ്ങൾക്ക് കാൽച്ചുവട്ടിലാക്കി തന്നു. കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. നിങ്ങൾ ചോദിച്ചതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് തന്നു. ആറ് പ്രാവശ്യമാണ് ലക്കും എന്ന് പറഞ്ഞത്. സൂര്യനെ നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുത്തി തന്നു, ചന്ദ്രനെ നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുത്തി തന്നു, രാത്രിയെ നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുത്തി തന്നു, പകലിനെ നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുത്തി തന്നു. ഈ ലക്കും നിങ്ങൾക്ക് എന്ന് പറഞ്ഞത് ആരോടാണ്? ആരോടാണ് സഹോദരങ്ങളെ? വസക്കറലക്കും വിദ്യാർത്ഥികളെ, ഖുർആൻ പ്രപഞ്ച സിട്ടാവായ അല്ലാഹു പറയാൻ നിങ്ങൾക്ക് ഞാൻ രാത്രിയെയും പകലിനെയും ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും കീഴ്പ്പെടുത്തി തന്നു നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്നവർക്ക് വേണ്ടി, ഖുർആന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നവരെന്ന രീതിയിൽ നമുക്ക് വേണ്ടി, മുസ്ലിമുങ്ങൾക്ക് വേണ്ടി,
എന്ന് പറഞ്ഞാൽ രാവും ചന്ദ്രനും ഒക്കെ നിങ്ങൾക്ക് മാത്രമൊന്നല്ല, നിങ്ങൾ അതിനെ പഠിക്കാനും ഗവേഷണം ചെയ്യണമെന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിങ്ങൾക്ക് ഞാൻ അധീനപ്പെടുത്തി തന്നു, അപ്പോൾ നമ്മുടെ സമുദായത്തിൽ ഒരു ആസ്ട്രോണമിസ്റ്റ് ഉണ്ടാവണ്ടേ? നിങ്ങൾക്ക് ഏറ്റവും നല്ല വൈമാനികൻ, ഏറ്റവും നല്ല കപ്പിത്താൻ, ഏറ്റവും നല്ല സമുദ്ര ശാസ്ത്രജ്ഞൻ, ഇതെല്ലാം നിങ്ങളിൽ നിന്ന് ഉണ്ടാവണമെന്ന് സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. ആകാശത്തെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഉമ്മത്തിൽ ഉണ്ടാവണം, സൂര്യനെ കുറിച്ച് പഠിക്കുന്നവരുണ്ടാവണം, ജോഗ്രഫി പഠിക്കുന്നവരുണ്ടാകണം, അസ്ട്രോണമി പഠിക്കുന്നവരുണ്ടാകണം, സയന്റിസ്റ്റുകൾ ഉണ്ടാവണം, ഏറ്റവും മികച്ച സമുദ്ര ശാസ്ത്രജ്ഞൻ ഈ ഖുർആൻ പഠിക്കുന്നവരിൽ നിന്ന് ഉണ്ടാവണം എന്ന് ഖുർആൻ നമ്മോട് പറയുമ്പോ നിർഭയത്വത്തോടെ അഭിമാനത്തോടെ ലോകത്തിന്റെ മുമ്പിൽ ഈ ശാസ്ത്ര സാങ്കേതികതയുടെ വാതിലുകളെ തുറന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ നിർഭയത്തോടെ അതിന്റെ മാനവികതയും സാഹോദര്യവും പറയുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഹംദാൻ ഫൗണ്ടേഷൻ എന്നൊരു വിനീത സ്ഥാപനം എനിക്കുണ്ട്. ഈ വിനീത നേതൃത്വം കൊടുക്കുന്നത്, ഈ ഉമ്മത്ത് നൽകിയത് എന്റെ സ്വന്തമല്ല. 200 ഹാഫിളിയങ്ങൾ രണ്ട് വിദ്യാഭ്യാസവും പഠിക്കുന്നുണ്ട്. സിവിൽ സർവീസിന്റെ കോച്ചിങ് നടക്കുന്ന ഒരു വലിയ സ്ഥാപനം. ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് എപ്പോഴും പ്രസംഗിക്കുമ്പോ പറയും, നിങ്ങളുടെ ലക്ഷ്യം പള്ളിയുടെ മിഹ്റാബിന്റെ ചുവട്ടിൽ വെള്ളിയാഴ്ച പ്രസംഗിക്കലാവരുത്, നിങ്ങളുടെ ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ ചേംബറിൽ ഇരുന്ന് ഖുർആനിനെയും പ്രവാചകനെയും മനോഹരമായി ലോകത്തോട് പരിചയപ്പെടുത്തുന്ന ഒരു ലക്ഷ്യത്തിൽ വേണം നിങ്ങൾ കിതാബ് തുറന്നു വെച്ചോതാൻ. എന്നാലേ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടൂ. നമ്മുടെ ലക്ഷ്യം ഈ മതപ്രസംഗവും ഈ വയലും മാത്രം അവരുടെ എന്റെ കുട്ടികളോട് 200 ഞാൻ പറയും, ഐക്യരാഷ്ട്രസഭയുടെ ചേംബറിൽ ഖുർആനും ഹദീസും മനോഹരമായി സമൂഹത്തിലെ തെറ്റിദ്ധരിക്കപ്പെട്ട സമൂഹത്തിനോട് അതിന്റെ സൗകുമാര്യത്വം പറയാൻ കഴിയുന്ന ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അള്ളാഹു ആ ലക്ഷ്യം അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. അമീൻ പറയും. ആ വരുന്ന സർവകലാശാലയിൽ ഞാൻ ഇന്ന് പോയി നോക്കി, IAS സിവിൽ സർവീസ് അക്കാഡമി അവിടെ തുടങ്ങുന്നു. ഈ ചെരുമ്പയിൽ ഏറ്റവും കുറഞ്ഞൊരു 10 IAS കാരെങ്കിലും ഈ ചെരുമ്പയിൽ നിന്നുണ്ടാവാൻ അള്ളാഹു അതിന് കാരണമാകുമാറാകട്ടെ. ആമി പറയും, മനുഷ്യന്മാരെ നിങ്ങൾ എന്ത് ഭാഗ്യവാന്മാരൻ, ഇത്രയും വലിയൊരു വാതില് നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിലോ. നിങ്ങൾക്ക് സാധ്യതകളുണ്ട്, അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിൽ ഈ നാട്ടിൽ നിന്നുണ്ടാവണം. വേറെയുള്ള വിദേശ നാട്ടിൽ നിന്ന് വന്ന ആളുകൾ പഠിച്ചു പോകാനല്ല. ഈ ചെരുമ്പയിൽ 10 IAS കാരുണ്ടാവണം. അവർ അള്ളാഹുവിനെ അറിയുന്നവരും മതബോധമുള്ളവരും ഈ സമൂഹത്തെ സ്വീകരിക്കുന്നവരുമാവണം. അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. ഞാൻ ഇനി എന്റെ വിഷയത്തിലോട്ട് കടക്കാൻ. ഇപ്പൊ എനിക്ക് 2 മോഹമാണ് ഉള്ളത്. 1, ആ യൂണിവേഴ്സിറ്റി ഒന്ന് പൂർത്തിയായിട്ട് ഇതൊന്ന് കാണണം മനോഹരമായി. ഇപ്പൊ കാണാൻ ഇത്ര മനോഹരമാണെങ്കിൽ അത് പൂർത്തിയാകുമ്പോ ആ താടികക്കുടങ്ങൾ, അദ്ദേഹത്തിന് കൃത്യമായ ലക്ഷ്യബോധമുണ്ട്, കൃത്യമായ ഡിസൈനിങ് ഉണ്ട്. ഞാൻ ഇതുമായിട്ടൊരു ചെറിയ ബന്ധമുള്ള ഒരാളെന്ന രീതിയിൽ അതിന് കൃത്യമായ ഒരു വരയാണ് ഞാൻ ബഷീറിനോടത് പറയുകയും ചെയ്തു. അത് പൂർത്തിയാകപ്പെടുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ട്. എന്റെ വലിയൊരു ആഗ്രഹമാണ് അതൊന്ന് വളരെ മനോഹരമായി അതിന്റെ പദ്ധതികളൊക്കെ റിയാസ് എന്നോട് വിശദീകരിച്ചു. ആ പൂർത്തിയായിട്ടൊന്ന് കാണാൻ, അതൊന്ന് വന്ന് കാണാൻ ആഗ്രഹമുണ്ട്. 2, ഈ നാഷണൽ ഹൈവേ പൂർത്തിയായിട്ട് അതിനകത്തൂടെ ഒന്ന് യാത്ര ചെയ്യാനും ആഗ്രഹമുണ്ട്. 2 നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ, സ്ഥിര യാത്ര ചെയ്യുന്ന രീതിയിൽ ഹൈവേയുടെ പണി പൂർത്തിയാവുക. ആ പൂർത്തിയായ ഹൈവേ എത്ര മനോഹരമായിരിക്കും പൂർത്തിയാകുമ്പോ അതിലൂടെ യാത്ര ചെയ്യുക. 2 ഇപ്പൊ ദുനിയാവിലുണ്ട്. എത്ര മനോഹരമായിരിക്കും ആ യാത്ര ചെയ്ത് വരുമ്പോ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു അതിനെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആ മഹാമനുഷ്യന്റെ മഹാസ്വപ്നത്തെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി സമ്പത്തിനെ സമൂഹത്തിനും തന്റെ ഉമ്മത്തിനും വേണ്ടി വിനിയോഗിക്കാൻ കാണിക്കുന്ന അപാരമായ മനസ്സ്, അത് ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ലഭ്യമാവൂ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന ദുആയോട്. അദ്ദേഹത്തിന്റെ പേര് പറയരുതെന്നാണ് നിർബന്ധ ബുദ്ധി. കറക്റ്റാണ്. ഒരു അറബി പദവും കാവ്യമുണ്ട്, ലാ തത്വരൂപൻ ഇന്ദൽ മുഹൈമിനി മൻസില.
ഇൻഷാ നമസ്കാരം പിന്നീട് പിന്തിച്ച് ജമാഅത്തായി പള്ളിയിൽ അടക്കും. പ്രസംഗത്തിന് ശേഷം ഞാൻ ജമാക്ക് നിസ്കരിച്ചു. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ഒരു മദ്രസയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ട ഈ സദസ്സിൽ എന്തിനാണ് നമ്മുടെ മക്കളെ രാവിലെയും മദ്രസയിലോട്ട് പറഞ്ഞയക്കേണ്ട ധർമ്മത്തിന്റെ പുറകിൽ എന്താണുള്ളത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് തഹ്രീമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് വലിയ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുകയും ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ടിട്ടെങ്കിൽ ഉണ്ടാകുന്ന വളരെ അതിഗുരുതരമായ ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, രക്ഷകർത്താക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഗൃഹനാഥനായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഉമ്മമാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ പ്രാധാന്യത്തോടെ കേൾക്കേണ്ട വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു ആയത്തിനെ അത്രമേൽ താക്കീതോടുകൂടിയാണ് പറയുന്നത്. നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരായത്താണത്. അതുമാത്രം പറഞ്ഞ് ഞാൻ ഈ മദ്രസയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ട ഈ സദസ്സിൽ അതിന്റെ ആവശ്യകതകളിലേക്ക് വിരൽച്ചുകൊണ്ട് ഞാൻ സമാപിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മളോട് പറയുന്ന ഒരു ഉത്തരവാദിത്വം ഏതാണ്? ആ ഉത്തരവാദിത്വം ഇതാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഈമാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരെ, അല്ലാഹുവിനെയും അവന്റെ അന്ത്യദൂതരെയും തിരുദൂതരെയും അടിയുറച്ച് വിശ്വസിക്കുന്ന, മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയില്ല, നാളെ ഈ മരണത്തിന് ശേഷം ആറടി മണ്ണിലേക്ക് അടക്കപ്പെട്ടതിന് ശേഷം ഏകനായ റബ്ബിന്റെ മുമ്പിൽ, ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ, ഖഹ്ഹാറായ റബ്ബിന്റെ മുമ്പിൽ, സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത, സാക്ഷികൾ കൂറുമാറാത്ത ഒരു കോടതിയിൽ ഏകനായ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും ഈ ഭൂമിയുടെ ജീവിതത്തെ കുറിച്ച് എന്നടിയുറച്ച് വിശ്വസിക്കുന്ന, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മുഴുവൻ സത്യവിശ്വാസികളോടും അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ സമയത്തെയും എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഏകനായ അല്ലാഹുവിന് മുമ്പിൽ വിചാരണയുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, അല്ലാഹു പറയാണ് ഖൂ നിങ്ങൾ സംരക്ഷിക്കണേ, സൂക്ഷിക്കണേ, എപ്പോഴും നിങ്ങളെ സംരക്ഷണത്തിന്റെ കവചമൊരുക്കണേ. ആരെയാണ് അംബുസക്കും നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും വാഹിരേക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും നിങ്ങളെപ്പോഴും സംരക്ഷിക്കണേ? ഏതിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടത്? വാഹിലേക്കും നാറാ, അല്ലാഹുവിന്റെ കത്തിക്കാളുന്ന അതികഠോരമായ, അതിഭീകരമായ, അതിഭയങ്കരമായ നരകത്തിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എറിഞ്ഞു തള്ളപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കണേ. ആ സംരക്ഷണ ബാധ്യത നിങ്ങളുടെ മേൽ അല്ലാഹു ഏൽപ്പിച്ചതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദര, നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാ? അത് ഭരണകൂടത്തിനല്ല, പരിപാലക സമിതിക്കല്ല, അതാ കുടുംബത്തിന്റെ, ആ കുടുംബത്തിനെ കൈകാര്യം ചെയ്യുന്ന ഗൃഹനാഥനും ഗൃഹനാഥക്കും ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ കത്തിക്കാളെന്ന നരകത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലാരെങ്കിലും നമ്മുടെ ആൺമക്കളെങ്ങാനും നമസ്കാരം നിർവഹിക്കാറ്, നമസ്കാരം കലാക്കായി നമ്മുടെ ആൺമക്കളെ നടക്കുന്നത് കണ്ടാൽ ആ സമയത്ത് വാപ്പ ആൺമക്കളെ വിളിച്ചിട്ട് വാപ്പയും ഉമ്മയും അവരോടും പറയണം, മക്കളെ നമസ്കാരം കലാക്കരുത്, അല്ലാഹുവിനെ മറന്ന് ജീവിക്കരുത്. കാരണം ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്സലാത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ.
ദേഹേച്ഛകളെ പിൻപറ്റിയിട്ട് നമസ്കാരത്തെ ഉപേക്ഷിക്കുന്ന ആളുകളെ നാളെ കയ്യെന്ന നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയും പൊന്നുമക്കളെ. അതുകൊണ്ട് നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണമെന്ന് മാതാപിതാക്കളുള്ള ആ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ പെൺമക്കള് തലമറക്കാതെ ഔറത്തു മറക്കാതെ അവരന്യ പുരുഷന്മാരുമായി സഹകരിക്കുന്നുവെങ്കിൽ, അവര് അഭിലഷണീയമല്ലാത്ത വടിയിലൂടെ നടക്കുന്നെങ്കിൽ, ആ മക്കളോട് പെൺമക്കളോട് വാപ്പയും അമ്മയും പറഞ്ഞു കൊടുക്കേണ്ട മക്കളെ. എന്താ പറയേണ്ടത് മക്കളെ? വലാ യുബദീന സീനതഹുന്ന ഇല്ലാ ലിബൂലതിഹിന്ന വഅബായി ബൂലതിഹിന്ന വബനായി ബൂലതിഹിന്ന ഔ ഇഖൗബനി ഔ ബഅഖവാനിഹിന്ന ഔ അഖവാതിഹിന്ന ഔ ബനി ഇഖവാനിഹിന്ന ഔ ബനി അഖവാതിഹിന്ന ഔ നിസായിഹിന്ന ഔ മാ മലകത്ത് അയ്മാനുഹുന്ന അവി തബീഈന ഗൈരി ഉലിൽ ഇർബതി മിനർ റിജാൽ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്നി പറഞ്ഞിട്ട് അനുവാദം തന്നവരുടെ മുമ്പിലെല്ലാം നിങ്ങൾ ആണും പെണ്ണും ഇടപെടകരുതേ, അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കരുതേ, തലമറക്കാതെ ഔറത്ത് മറക്കാതെ നടക്കരുത് മക്കള്. അങ്ങനെ നടന്നാല് നാളെ കത്തിക്കാളുന്ന നരകത്തിന്റെ ശിക്ഷ ഭയാനകമാണെന്ന്. അങ്ങനെ ദീനിനെ ദീനിനെ തട്ടിമറിച്ചിട്ട് നടക്കുന്ന പെൺമക്കളോട് പറയലും മാതാപിതാക്കളുടെ ബാധ്യതയാ. തന്റെ ഭാര്യ മറ്റൊരാളുമായി അന്യ പുരുഷനുമായി ഇടപെടുകുന്നതിൽ ഇസ്ലാമിക വിധിവിലക്കുകളെ പാലിക്കുന്നില്ലെങ്കിൽ ആ ഭാര്യയോട് പൊന്നുമോളെ ഇത് കാരണത്താൽ നാളെ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു കൊടുക്കല് ഭർത്താവിന്റെ ബാധ്യതയാ. തന്റെ ഭർത്താവ് അഭിലഷണീയമല്ലാത്ത രീതിയിൽ അനാവശ്യമായ രീതിയിൽ ഹറാമ് സമ്പാദിക്കുന്നുവെങ്കിൽ, തന്റെ ഭർത്താവ് ലോട്ടറി എടുക്കുന്നുവെങ്കിൽ, തന്റെ ഭർത്താവ് മദ്യപിക്കുന്നുവെങ്കിൽ, തന്റെ ഭർത്താവ് മറ്റുള്ളവരെ വഞ്ചിച്ചിട്ടും പറ്റിച്ചിട്ടും പൈസ ഉണ്ടാക്കിയിട്ടാണ് തങ്ങൾക്ക് ഭക്ഷണം തരുന്നതെങ്കിൽ, ആ ഭർത്താവിനോട് ഭാര്യയും മക്കളും ചെന്ന് പറയണ്ട ഭർത്താവേ, നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമായിരിക്കണം, മറ്റുള്ളവരെ പറ്റിച്ച പൈസ കൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നാ. നാളെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് നമ്മളെ ഒന്നടങ്ങും അല്ലാഹു വലിച്ചെറിയുമെന്ന് ആ ഭർത്താവിനോട് നരകത്തെ കുറിച്ച് അടിക്കടി ബോധിപ്പിക്കല് ഭാര്യയുടെയും മക്കളുടെയും കടമയാ. ഇങ്ങനെ നമ്മുടെ വീടിന്റെ കൂരക്കുള്ളിൽ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയത്തും കത്തിക്കാളുന്ന നരകത്തെ കുറിച്ച് പരസ്പരം ഓർമ്മിപ്പിക്കണേ. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, വാപ്പ മക്കളോട്, മക്കള് വാപ്പയോട്, സഹോദരൻ കൂടപ്പിറപ്പിനോട്, കൂട്ടുകാരോട്, ഏത് സമയത്തും നിങ്ങൾ കത്തിക്കാളുന്ന നരകത്തെ കുറിച്ച് പറയണേ. എന്താ അങ്ങനെ പറയണമെന്ന് പറയാനുള്ള കാരണം എന്താ? വളരെ ശ്രദ്ധിച്ച് ഈ ആയത്തിന്റെ ഗാംഭീര്യത്തെ നിങ്ങൾ ഒത്തു നോക്കുക. അല്ലാഹു പറയാണ് പറയണം 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 അടിക്കടി ബോധ്യപ്പെടുത്തണമെന്ന് പറയാനുള്ള കാരണം എന്താ? വകൂദുഹന്നാസു വൽ ഹിജാറാ, ആ നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കത്തിക്കാളുന്ന നരകമുണ്ടല്ലോ. ആ നരകത്തിന്റെ ചൂട് നമുക്കറിയാവുന്ന ചൂടല്ലേ? ഈ വേനൽക്കാലം ഒഴിഞ്ഞിട്ട് വർഷകാലം ആരംഭിക്കേണ്ട സമയത്ത് മഴ പെയ്യാണ്. ചുട്ടുപൊള്ളുന്ന ചൂട് ആകാശത്ത് നിന്ന് അടിച്ചു വീശിയിട്ട് 14,95,99,906 കിലോമീറ്റർ മുകളിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും കത്തിച്ചൊലിക്കുന്ന ആണവ നിലയമായ സൂര്യരശ്മികൾ താഴേക്ക് വന്നിട്ട് 15,00,000 കിലോമീറ്റർ അകലത്ത് നിന്ന് വരുന്ന ഒരു സൂര്യരശ്മിയേക്കാൻ കടിയാട് വേർത്ത് മുങ്ങിക്കുളിച്ചിട്ട് എ സി ഉള്ള ഭാഗം നോക്കിയിട്ട് നമ്മൾ ഓടുമ്പോ 15,00,000 കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന കോടാനുകോടി സൂര്യരശ്മികളിൽ ഒതുപോലും ഒരു സൂര്യരശ്മി പോലും തടുക്കാൻ നമ്മുടെ ചർമ്മത്തിന് കഴിയില്ലെന്നിരിക്കേ അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂടത്രയാ. ആ നരകത്തിന്റെ തീനാളത്തിന്റെ ചൂടത്രയാ. ആ നരകത്തിന്റെ ചൂടിന് തീപിടിപ്പിക്കാൻ അല്ലാഹു നരകത്തിന് തീപിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് വിറകുകൊള്ളികളല്ല. നമ്മളൊക്കെ പെങ്ങളെ
അടുപ്പിന് തീപിടിപ്പിക്കാൻ വിറക് കൊള്ളികൾ ഉപയോഗിക്കുന്നത് പോലെ ആ നരകത്തിന് തീപിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിറക് കൊള്ളിക്ക് പകരം അല്ലാഹു നരകത്തിന്റെ അടുപ്പിലേക്ക് വെക്കുന്നത് മനുഷ്യരെയാണ് അല്ലാഹു വിറകിന് പകരം നരകത്തിന്റെ അടുപ്പിലേക്ക് തള്ളി വെക്കുന്നത്. പെങ്ങളെ, കാസർഗോഡ് ചെരുമ്പയിൽ ഈ വിനീതന്റെ പ്രഭാഷണം കേൾക്കാനെത്തിയ സഹോദരിമാരോട്, നിങ്ങൾ അടുപ്പിന് തീപിടിക്കാൻ ഉണങ്ങിയ വിറക് കഷണങ്ങൾ അകത്തോട്ട് തള്ളി വെക്കുന്നത് പോലെ അല്ലാഹു നരകത്തിന്റെ അടുപ്പിന് തീപിടിപ്പിക്കാൻ വെക്കുന്നത് മനുഷ്യ ശരീരങ്ങളെയാ. ആ മനുഷ്യ ശരീരത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഭാര്യയുണ്ടെങ്കിൽ, നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, നമ്മുടെ പൊന്നുമക്കളെങ്ങാനും ഉണ്ടായി പോയാൽ ആ നരകത്തിന്റെ അടുപ്പിലേക്ക് ഭാര്യയെ കയറ്റി വെക്കുന്നത് ഭർത്താവ് കണ്ടുകൊണ്ട് നിൽക്കണം, ഭർത്താവിനെ കയറ്റി വെക്കുന്നത് ഭാര്യ കണ്ടുകൊണ്ട് നിൽക്കണം. കെട്ടിപ്പിടിച്ചു മണിമുത്തം കൊടുത്ത് ചെഞ്ചുണ്ടുകളിൽ നമ്മൾ മുത്തം കൊടുക്കുന്ന നമ്മുടെ പൊന്നുമക്കൾ കത്തിക്കാളുന്ന നരകത്തിന്റെ അടുപ്പിലോട്ട് വലിച്ചു വെക്കുമ്പോ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോ നമ്മുടെ പൊന്നുമക്കളുടെ പച്ചമാംസത്തിലേക്ക് തീയിങ്ങ് പടർന്നു കയറുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ആ തീനാളത്തിൽ കടന്ന് നമ്മുടെ നേരെ നിലവിളിക്കുമ്പോ ഭർത്താവിന്റെ ശരീരത്തിന് തീപിടിക്കുമ്പോ ആ സമയത്തൊരവസ്ഥ അല്ലാഹു പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. കൂടുതൽ പറയാനല്ല, സൂറത്ത് തഹ്രീമിന്റെ ആയത്ത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, കിടന്നാൽ ഉറക്കം വരില്ല. സ്വാഭാവികമായി ഒരാൾക്ക് തീപിടിക്കുന്നത് കണ്ടാല് നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോ അയൽപക്കത്തെ അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടൊരു കനികാൾ അടുക്കളയിൽ നിൽക്കുന്ന പെൺകുട്ടിക്ക് തീപിടിച്ചാൽ തീനാളങ്ങൾ ഇങ്ങനെ ആളിപ്പടരുമ്പോ അതിൽ കടന്നൊരു പാവപ്പെട്ട പെണ്ണ് നിലവിളിക്കുമ്പോ ഓടി വരുന്നൊരു വെള്ളമൊഴിക്കാനല്ലേ ശ്രമിക്കുക? മണൽ വാരി എറിഞ്ഞോ നനഞ്ഞ ചാക്കുകെട്ടുകൾ എടുത്തിട്ടോ ഫയർഫോഴ്സിലേക്ക് വിവരമറിയിച്ചോ? ആ ഒരു പച്ചമാംസം കത്തിപ്പിടിച്ച് കരയുന്നത് കണ്ടു നിൽക്കാൻ മനസാക്ഷിയുള്ള ഏതെങ്കിലും ഒരാൾക്ക് കഴിയോ? സഹോദരാ, അയൽപക്കക്കാരാവുന്ന വേണ്ടില്ല. ഈ ചെരുമ്പയിലെ ദേശീയ പാതയുടെ നിർമ്മാണം നടക്കുമ്പോ ടെലഫോണിന്റെ കേബിളിന്റെ കുഴി കുടിക്കാൻ വരുന്ന തമിഴ്നാട്ടിലെ നാടോടി പെണ്ണില്ലേ, ആ നാടോടി പെണ്ണിനെ ആദ്യമായിട്ട് നമ്മൾ കാണാ. ഈ ദേശീയ പാതയിൽ കുഴി കുടിക്കാൻ വരുന്ന കറുകരുത്ത തമിഴയത്തിയായ ഒരു നാടോടി പെണ്ണിന് തീപിടിച്ചാ ആദ്യമായിട്ട് നമ്മൾ ജീവിതത്തിൽ കാണുന്നവരാണെങ്കിലും തീനാളമൊന്ന് കടുത്ത നമ്മൾ ഓടിപ്പോവുകയില്ലേ? ആളുകളെ നിലവിളിക്കുകയില്ലേ? എങ്ങനെയെങ്കിലും മണൽ വാരിയിട്ടിട്ടോ വെള്ളമൊഴിച്ചിട്ടോ ആ തീയൊന്ന് കെടുത്താൻ കണ്ടു നിൽക്കുന്ന മനസാക്ഷിയുള്ളവരോട് ചൊല്ലുകയില്ലേ? 2 മാസങ്ങൾക്ക് മുമ്പ് തലശ്ശേരി ടൗണില് ഒരു കുട്ടിയും ഗർഭിണിയായ ഒരു പെണ്ണും ഭർത്താവും യാത്ര ചെയ്യുമ്പോ കാറിന് തീപിടിച്ച് ആ പാവപ്പെട്ട ഗർഭിണിയായ പെണ്ണിന്റെ ശരീരത്തിലെ കാളിപ്പടർന്ന് പ്രിയപ്പെട്ട ഗർഭപാത്രത്തിൽ കിടന്ന പിഞ്ചു കുഞ്ഞിനോടൊപ്പം ആ പ്രിയപ്പെട്ട സഹോദരി ആളിപ്പടരുമ്പോ തലശ്ശേരിയിൽ ഓടിക്കൂടിയവര് എങ്ങനെയെങ്കിലും ആ തീയൊന്ന് കെടുത്താൻ പരിശ്രമിച്ചത് നമ്മൾ കണ്ടതല്ലേ? സഹോദരാ, മനസാക്ഷിയുള്ളവരെ, മനസാക്ഷി ഒരു മനസാക്ഷിയുടെ 1000-ൽ അംശമുള്ള ഒരാൾക്കൊരാള് തീപിടിച്ച് കരിഞ്ഞു വേവുന്നത് കണ്ടു നിൽക്കാൻ കഴിയോ? ഇതാണ് സത്യമെന്നിരിക്കെ അല്ലാഹു പറയാണ്, നരകത്തിന്റെ അടുപ്പിലേക്ക് നിന്റെ ഭാര്യ കടന്ന് കഴിയുന്നുണ്ട്, നിന്റെ മക്കൾക്ക് തീപടർന്ന് പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ആ തീപടർന്ന് പിടിക്കുന്നത് കണ്ടു നിൽക്കുന്ന ആളുകളാരാ? അവരും മനസാക്ഷിയില്ലാത്ത ആളുകളാണ്. ആ തീയാളിപ്പടരുന്നത് കണ്ടു നിൽക്കുന്നവരാരെന്നറിയുമോ? അലൈഹാ മലായികത്തുന ഖിലാലുന ശിദാദുന ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂ. അല്ലാഹു പറയുകയാ, ആ തീനാളങ്ങളിൽ നമ്മൾ കടന്ന് പിടയുന്നത് കണ്ടു നിൽക്കുന്നതാരാ? അല്ലാഹുവിന്റെ മലക്കുകളാ.
ആ മലക്കുകൾക്ക് രണ്ട് വിശേഷണങ്ങൾ ആ ആയത്തിൽ പറയുന്നുണ്ട്. ആ മലക്കുകൾ ഖിലാലുനിഷിദാദ്, ആ കാണുന്ന മലക്കുകൾ ഖിലാലുൻ കഠിന പ്രകൃതമുള്ളവരാ, ഷിദാദുൻ മനസ്സാക്ഷിയില്ലാത്തവരാ, അവരിത് കണ്ടാലും മനസ്സിളകുന്നവരല്ല, ഏറെ കഠിന പ്രകൃതമുള്ള, പടച്ചവൻ പറഞ്ഞതല്ലാതെ ചെയ്യാൻ മടിക്കുന്ന, കണ്ടാലൊരു മനസ്സാക്ഷി കുത്തുപോലും തോന്നാത്ത മലക്കുകളാണത് കാണുന്നത് എന്നല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ തീപിടിക്കുന്നവരെ ഒന്ന് രക്ഷിക്കാനോ, ആ തുവിളിക്കുന്നവർക്ക് അല്പം വെള്ളം കൊടുക്കാനോ, ആ തീ കെടുത്താനോ കണ്ടു നിൽക്കുന്ന മലക്കുകളെ തയ്യാറാവില്ല. ഖുർആൻ പറയാണ് കാരണം ഖിലാലുൻ ശിദാദ്, അവര് കഠിന മനസ്സുള്ള ആളുകളാ, അവര് ചാഞ്ചല്യമില്ലാത്ത മനസ്സിന്റെ ഉടമകളാ. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം സംജാതമാകുന്നതിന് മുമ്പ് തീയാളി പടർന്ന് ശരീരത്തിലേക്ക് പടരുന്ന മക്കളെയും കുടുംബത്തെയും രക്ഷിക്കാൻ ഒരു ചെറുവിരൽ അനക്കാൻ നിനക്ക് കഴിയാത്തൊരു സാഹചര്യം എത്തുന്നതിന് മുമ്പ് കൂ അംബുസക്കും വാഹിലേക്കും നാറാ, നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ആ നരകത്തെ കുറിച്ചുള്ള ബോധം തരുമാറാകട്ടെ. ആമീൻ. പറയും മനുഷ്യന്മാരെ, മഴ പെയ്യണത് ഇടിവെട്ടണമൊക്കെ അവിടെ നടക്കട്ടെ, നമ്മളിവിടെ നോക്ക്. അല്ലാഹു പറയാണ് നിന്നെയും നിന്റെ ഭാര്യ നിന്റെ മക്കൾ നിന്റെ കുടുംബം നീ മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ചുമതല നിനക്കാണ്. അത് പടച്ചോനേൽപ്പിച്ചതാ. കാരണം നാളെ പരലോകത്തെ അവസ്ഥ ഭയാനകരമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാമീ പറയും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാമീ പറയും മച്ചന്മാരെ. നരകത്തില് നാളെ നമ്മൾ കുടുംബസമേത നരകത്തിൽ പോകുന്നത് സഹിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റു മനുഷ്യരെ, ഇല്ല. എന്തുകൊണ്ട്? ആ നരകം മാത്രമേ ഭയാനകരമാണ്. നരകത്തെ കുറിച്ച് നമുക്കറിയാത്തത് കൊണ്ടാ ഈ മദ്രസകൾ. അതിനാണ് മദ്രസ. കൂ അംഫുസക്കും വാഹിലീക്കും നാറ, നിന്റെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ. ആ നരകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാം, വാത് പറയണ ഉസ്താദ് ചുമ്മാ പൈസ പിരിക്കാൻ വേണ്ടി ഇങ്ങനെ നരകത്തിന്റെ തീ നരകത്തിന്റെ തീ നരകത്തിന്റെ തീ എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പെടുത്തുന്നതാണ്. അല്ല, മതപ്രഭാഷകനല്ല നരകത്തെ കുറിച്ച് പറഞ്ഞത്, വാത് പറയുന്ന ആളല്ല പറഞ്ഞത്, വെള്ളിയാഴ്ച പള്ളിയിലെ ഖതീബല്ല നരകത്തെ കുറിച്ച് പറഞ്ഞത്. ഈ നരകത്തെ കുറിച്ച് നമ്മളോട് ഓർമ്മപ്പെടുത്തി തന്നതാരാ? ആ നരകത്തെ കുറിച്ച് പറയാനുള്ള സമയം ഈ വിനീതനില്ല. എന്നാലും ഈ വല്ലാത്ത ചൂടില് കിടന്ന് വല്ലാതെ വയറത്തൊലിച്ച് എന്തോ ഒരു ചൂടാന്ന് നമ്മൾ പറയുമ്പോ നരകത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ആ നരകത്തിന്റെ ഒരേ ഒരു തീപ്പൊരിയുടെ വലിപ്പം എന്താണെന്നറിയോ? നരകത്തെ കുറിച്ചല്ല, നരകത്തിന്റെ ഒരേ ഒരു തീപ്പൊരിയുടെ വലിപ്പം ഏതാ? ഇന്ന തർമീ ബിശരരിൻ കൽ ഖസ്ർ കന്നഹു ജിമാലതുൻ സുഫർ വൈലു യൗമയിലിൽ മുകദ്ദിബീ. അല്ലാഹു പറയാണ് നരകത്തിന്റെ ഒരേ ഒരു തീപ്പൊരി ഇന്നഹാ തർമീ ബിശരരിൻ കൽ ഖസ്ർ. ആ നരകത്തിന്റെ ഒരു തീപ്പൊരി കാണുന്ന ബഹുനില കെട്ടിടത്തേക്കാൾ വലിപ്പമുള്ളതാ. ആ നരകത്തിന്റെ ഒരേ ഒരു തീപ്പൊരി ഈ കാണുന്ന ബഹുനില കെട്ടിടത്തേക്കാൾ വലിപ്പമുള്ളതാ. ആ ഒരേ ഒരു തീപ്പൊരി ഒരു നരകവാസിയുടെ ശരീരത്തിലേക്ക് വീണാ ആ ശരീരം മുഴുവനും വല്ലാതെ വെന്തുരുകയിട്ട് നരകവാസിയുടെ മാംസം മുഴുവനെ കത്തിക്കരിഞ്ഞ് അവന്റെ മാംസം ഇങ്ങനെ ഒരു കൊഴുപ്പുള്ള ദ്രാവകം പോലെ താടോട്ടൊലിക്കുകയാ. നമ്മളൊക്കെ ഇവിടെ നിരന്ന് നിൽക്കുന്ന അറേബ്യൻ ഹോട്ട് റെസ്റ്റോറന്റുകൾ കാണാറില്ലേ? അവിടെ ഷവർമ മെഷീന്റെ ഇടയിൽ കോഴിയെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് തീനാളങ്ങൾ ഇങ്ങനെ ആടുമ്പോ ആ കോഴിയുടെ ശരീരത്തിൽ നിന്ന് ഒരു നല്ല ഒരു വലിയ മഞ്ഞ ദ്രാവകം കൊഴുപ്പായി താഴോട്ടൊടുക്കുന്നത് കണ്ടിട്ടില്ല? നരകവാസിയുടെ ശരീരത്തിലേക്ക് നരകത്തിന്റെ തീനാളങ്ങൾ ആഞ്ഞടിക്കുമ്പോ ആ ശരീരത്തിന്റെ മാംസം മുഴുവന് കൊഴുപ്പായി താഴോട്ടിറങ്ങാ താഴോട്ടിറങ്ങി താഴോട്ടിറങ്ങി അവന്റെ ശരീരം ഇങ്ങനെ കത്തിക്കരിയുമ്പോ
തീയുടെ ചൂട് കാരണത്താൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ചൂട് പോലെ അവൻ ആകാശത്തേക്ക് നോക്കുമത്രേ ഒരു മഴ പെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതായി സദസ്സിലെ മഴ പെയ്തുകൊണ്ടിരിക്ക. അവനെങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ പോലെ നീല കാർമേഘമല്ല, അവിടെ മഴവില്ലിന്റെ വർണ്ണരാജിയില്ല, അവിടെ വർണ്ണങ്ങൾ വാരി വിതറിയിട്ടില്ല. കരിമേഘ കൂട്ടങ്ങൾ ഇങ്ങനെ ഉപരിഭാഗത്ത് ഒരുമിച്ച് കൂടിയിട്ട് അതിൽ നിന്നും മഴ താഴോട്ട് പെയ്യുകയാ. ആ പെയ്യുന്ന മഴ തണുത്ത വെള്ളമല്ല, പിന്നെയോ യുസബ്ബുമിന കത്തിച്ചലിച്ച് തിളച്ചു മറിയുന്ന ചൂടുവെള്ളമായ ഹമീമാണ് ചെയ്യുന്നത്. ഇതെന്ന് കബീർ ബാക്കവി വെറുതെ പറയുന്നതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് ഈ വിനീതൻ ഓതുന്നത്. ആ മഴ ഇങ്ങനെ പെയ്തു വരുമ്പോ ആ ദാഹിക്കുന്നവന്റെ വായിലേക്കല്ലേ മഴവെള്ളം വീഴേണ്ടത്? ഇവരുടെ വായിലേക്കല്ല. അവരുടെ തലയിലേക്കാണ് ആ തിളച്ചു മറിയുന്ന ഹമീം എന്ന ചീഞ്ചലും വന്ന് വീഴുന്നത്. അത് വീഴുമ്പോ അവരുടെ തല രണ്ടായി പൊട്ടിപ്പിളർന്ന് ആ തലയിൽ നിന്ന് തലച്ചോറും നുരഞ്ഞു പൊന്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് അത് താഴോട്ടൊടുക്കുകയാ. അത് ആമാശയത്തിലേക്ക് വന്നിട്ട് ഉരുകുന്ന ടാർ പോലെ പൃട്ട ഭാഗത്തിലേക്ക് ഒലിച്ചിറങ്ങുമത്രേ. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂരിഹിം വൽ ജുലൂദ്, അവരുടെ ശരീരത്തിലൂടെ ടാർ പോലെ താഴോട്ടൊടുക്കുകയാ. സഹോദരങ്ങളെ ഇങ്ങനെ തീയിൽ കടന്ന് വെന്തുരുകുമ്പോ ആ നരകവാസി നരകത്തെ കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാ. അല്ലാഹു നരകത്തെ കുറിച്ചുള്ള പേടി നമുക്ക് തരട്ടെ, ആ ഭയം നമ്മുടെ സഹോദരിമാരുടെ ഹൃദയത്തിൽ എത്തരട്ടെ. സഹോദര സഹോദരി, നമ്മൾ കാണുന്നതൊന്നുമല്ല ജീവിതം എന്ന് പറയാ. മരിച്ചിട്ട് ആരടി മണ്ണിലടക്കിയിട്ട് പരലോകത്തെഴുന്നേറ്റ് നിൽക്കുന്നൊരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് ജീവിതം. ഈ ജീവിതം വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നിങ്ങളെ ചതിക്കുന്ന ദുനിയാവിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങളെ വഞ്ചിക്കുന്ന ദുനിയാവിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. ആ തീയുടെ ചൂട് കാരണത്താൽ നരകവാസി നോക്കുമ്പോ എവിടെയെങ്കിലും ഒരൽപ്പം വെള്ളമുണ്ടോ എന്ന് നോക്കുമ്പോ അതാ നരകത്തിന്റെ അങ്ങേ ഭാഗത്തൊരു നദി പോലെ ഒരു ജലം കാണുന്നു. അയാൾ ഈ തീ പിടിച്ച ശരീരവുമായി പൊട്ടിയൊലിക്കുന്ന ഈ ദ്രാവകവുമായി അകലെ കാണുന്ന നരകത്തിലേക്ക് ഓടുമ്പോ ആ നരകത്തിലേക്ക് ഓടിയോടി ആ നരകത്തിന്റെ മറുഭാഗത്ത് കാണുന്ന നദിയുടെ ഭാഗത്തെത്തുമ്പോ പെങ്ങളെ അത് നദിയല്ല, പിന്നെയോ ഹമീം എന്ന് പറയുന്ന വെള്ളം ഇങ്ങനെ തിളച്ചു പൊന്തുകയാണ് അവിടെ. ആ നദിയിൽ തണുത്ത വെള്ളമില്ല, ഹമീം എന്ന് പറയുന്ന തിളച്ചു മറിയുന്ന ചീഞ്ചലത്തിന്റെ പുഴയാണത്. ആ ചൂട് സഹിക്കാങ്കടിയാതെ ആ നരകവാസി വീണ്ടും ആ തീ പിടിച്ച ശരീരത്തോടെ നരകത്തിലേക്ക് തിരിച്ചോടും. ഓടി വരുന്ന വഴിയിൽ കുറേ ദൂരം പിന്നിടുമ്പോ ആ നരകവാസി ഓടുന്നതിന്റെ ഇടയിൽ ചിന്തിക്കുമത്രേ, ദുനിയാവിലേക്ക് ഒരു വെള്ളം തിളച്ചു മറിഞ്ഞാൽ കുറേ കഴിയുമ്പോ സ്വാഭാവികമായിട്ടതിന്റെ ചൂട് തണുത്തു തണുത്തു വരുമല്ലോ. അതേപോലെ ഇത്രയും വന്നതിന്റെ ഇടയിൽ ആ ചീഞ്ചലത്തിന്റെ വെള്ളത്തിന്റെ ചൂട് കുറഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതി അയാള് തിരിച്ചു വീണ്ടും അവിടേക്ക് തന്നെ ഓടും. അവിടെ എത്തും ഹമീമിന്റെ ചൂട് തണുത്തിട്ടില്ല, കാരണം സിട്ടിച്ചപ്പോ തന്നെ തിളച്ചു മറിയുന്ന രീതിയിൽ സിട്ടിക്കപ്പെട്ടതാണ് ഹമീം. അയാള് വീണ്ടും നരകത്തിലേക്ക് തിരിച്ചോടും. പാതിയിലെത്തുമ്പോ വീണ്ടും ഈ വിചാരം വന്ന് തിരിച്ച് ഹമീമിലേക്ക് ഓടും. ഇങ്ങനെ കത്തിപ്പിടിക്കുന്ന ശരീരവുമായി ഹമീമിൽ നിന്ന് നരകത്തിലേക്ക്, നരകത്തിൽ നിന്ന് ഹമീമിലേക്ക് ഇയാള് ഓടി നടക്കുമെന്ന് പറയുന്നത് കബീർ വാക്കവിയല്ല. ഇത് കഥയല്ല, മിത്തല്ല, ഐതിഹ്യമല്ല. ഇത് സൈഡർമാന്റെയും സൂപ്പർമാന്റെയും കഥയല്ല. ഈ രംഗം പറയുന്നതാരെന്നറിയോ? യതൂഫൂന ബൈനഹ വബൈന ഹമീമിന ഫബിഅയ്യി ആലാ
എന്ന് നമ്മൾ ഓതുന്ന സൂറത്തു റഹ്മാന, ആ റഹ്മാനിൽ അല്ലാഹു പറയാ ഹമീമിന്റെയും ഈ നരകത്തിന്റെയും ഇടയിൽ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ അവർ ഓടി നടക്കുമത്രേ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഹമീ പറയീ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഓതി പറയാണ് ഈ രീതിയിൽ ഓടുമ്പോ അവസാനം അവരെ നരകത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. എന്നിട്ടവർ പറയും, അല്ലാഹുവേ പടച്ചവനെ എന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടല്ലോ, അല്ലാ എന്റെ അധികാരം നഷ്ടപ്പെട്ടല്ലോ റബ്ബേ, എനിക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചവരെവിടെ, ഞാൻ വരുമ്പോ പടക്കം പൊട്ടിച്ച് സ്വീകരിച്ചവരെവിടെ, എനിക്ക് വേണ്ടി കത്തിയെടുത്തു കുത്തിയവരെവിടെ, ഞാൻ പറഞ്ഞാലോ റോഡ് ബ്ലോക്ക് ആക്കിയവരെവിടെ, എല്ലാവരും ആരുമില്ലാതെ ഞാൻ ഒറ്റക്കായല്ലോ അല്ലാ എന്നയാള് കിടന്ന് നിലവിളിക്കുമ്പോ അല്ലാഹു മലക്കുകളോട് പറയും, മലക്കുകളെ പിടിക്കവനെ പിടിച്ചു കെട്ടവനെ തുമ്മൽ ജഹീമസല്ലു നരകത്തിലേക്ക് വലിച്ചെറിയവനെ, അവരെ അല്ലാഹുവിന്റെ മലക്കുകൾ പിടിക്കും. അങ്ങനെ പിടിക്കുക, യൂറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വല്ലഖദാ, അവരുടെ പെരടിയിലും അവരുടെ കാലിലും പിടിച്ച് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈ ഒരവസ്ഥയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, കാറ്റടിക്കുന്നത്. നല്ല കാറ്റും മഴയുണ്ട്, ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യുക, പ്രസംഗിക്ക ഒരു ആരും ബഹളം ഉണ്ടാക്കാതെ ഇൻഷാല്ലാ നമുക്കത് തീരും. ഞാൻ പറയാം, നിങ്ങളെ ബായിക്ക് ഇരിക്കുന്നവരെ നേരെ മുമ്പിലോട്ട് വരി, അടുത്തിരിക്കും. ഞാൻ ഇരിക്കരുത്, നമ്മൾ ഇത്രയും വന്നാലും നമ്മൾ പറയാതെ പോകണ്ട. ഇനി നിർത്തണേ, ഞാൻ നിർത്താം. ബായിക്കിലിരുന്നാലും മഴ നനയും, മുമ്പോട്ട് വരി. സ്ത്രീകളാ മദ്രസ തുറന്നു തരാം, അതിന്റെ അകത്തോട്ടിരുന്നോളി, മദ്രസ തുറന്നു കുടിക്കും. വളരെ നല്ല സദസ്, നല്ല ജനക്കൂട്ടം, പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കാലാവസ്ഥ പ്രതികൂലം. നമ്മള് ബഹളം ഉണ്ടാക്കി അങ്ങനെ. സഹോദരിമാരാ മദ്രസയുടെ ഉള്ളിലോട്ട് കയറി, എല്ലാവരും ആത്മാർത്ഥയുടെ മൂന്ന് സലാത്തിലേക്ക്. സല്ലല്ലാഹു
എന്നിട്ട് ആണുങ്ങൾ കയറിയിട്ട് പകുതി മറച്ചിട്ട് ആ പന്തലിന്റെ ബാക്കിലോട്ട് സ്ത്രീകൾക്ക് സൗകര്യം കൊടുക്കും. വോളണ്ടിയേഴ്സ് ഒന്ന് വന്നേ, ആണുങ്ങൾ ഒന്ന് മുമ്പോട്ടേക്ക്. സാഹിബേ ആണുങ്ങൾ മുമ്പോട്ട് വരി, എന്നിട്ട് ആ പകുതി വെച്ച് മറച്ചിട്ട് സ്ത്രീകൾക്ക് പന്തലി സൗകര്യം കൊടുക്കും. അവിടെ വയറൊക്കെ ഉണ്ട് കേട്ടോ, വയറുണ്ട്. ഇപ്പൊ നരക ഇവിടെ വെച്ച് തന്നെ കാണും. അതാ പറ മടക്കി കെട്ടിട്ടെ. ചെരുമ്പേലും മഴ പെയ്തിട്ട് 4 മാസമായി എന്നാ വൈശുസ്താവ് പറയണം. എല്ലാരും വൈശുസ്താവുണ്ട് പറഞ്ഞാൽ മഴ പെയ്യാൻ വേണ്ടി ദുവാച്ചിയാണ്. ഇപ്പൊ മഴ പെയ്തില്ലേ, 6 മാസമായി കുടിവെള്ളമൊക്കെ വറ്റി, പള്ളിയിൽ തന്നെ പുതിയ ബോർവെൽ അടിച്ചു, മഴയില്ല. മഴയ്ക്ക് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി എല്ലാരും പറയാ. ഇന്നിപ്പോ നമ്മുടെ വാതിന് മഴയും പെയ്തില്ലേ, അൽഹംദുലില്ല, അൽഹംദുലില്ല. അള്ളാഹു ഈ മഴ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് പോലെ അവന്റെ അനുഗ്രഹവും അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. പടച്ചോനെ ശുക്ര രേഖപ്പെടുത്തിയ മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന സ്ഥലങ്ങളുണ്ട്, കുടിവെള്ളം പറ്റി. അതുകൊണ്ട് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായാലും ആ മുത്തക്കങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നോളി, നിങ്ങൾ കടയിക്കാതെ ഇവിടെ വന്നേക്ക്. ബുദ്ധിമുട്ടുള്ള കാർന്നോമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിനകത്ത് ഒരു 20-50 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം സ്റ്റേജിലുണ്ട്. ഈ കസേരയിൽ ഇരിക്കുക, ഈ കസേര വെറുതെ എടുക്കല്ലേ. കാർന്നോമാരും മറ്റാളുകളൊക്കെ ഇങ്ങോട്ടിരിക്കെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പ്രസംഗം തുടങ്ങാം, സമയം കളയണ്ട. ഇവിടെ ഇരിക്കണതിന്റെ ഇരട്ടി ആളുകൾ പള്ളിയിലുണ്ട്. ആ കുട്ടികൾ പള്ളിയുടെ അകത്തോട്ട് ഇരുന്നിട്ട് മുതിർന്ന ആളുകൾ അകത്തോട്ട് ഇരിക്കാൻ സൗകര്യം ചെയ്തു.
ഭാഗത്തെ ആളുകൾ പള്ളിയിലുണ്ട്. നല്ല ജനമായിരുന്നു, നല്ല ജനമായിരുന്നു. بيحكي صلى الله على محمد صلى الله عليه وسلم ورك صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهவே നീ സ്വീകരിക്കണേ റഹ്മാനേ, അനുഗ്രഹീതമായ നിന്റെ മസ്ജിദ് ഉദ്ഘാടനം ചെയ്ത് സന്തോഷത്തോടെ വന്ന ഈ ജനതക്ക് അല്ലാഹുവേ നിന്റെ അനുഗ്രഹം നീ വർഷിപ്പിക്കണേ അല്ലാ. ആഗ്രഹത്തോടെ വീടും പൂട്ടി നിന്റെ ഇൽമ കേൾക്കാൻ വന്ന ഈ ജനതക്ക് അല്ലാഹുവേ ഇത് അവസാനം വരെ പൂർത്തീകരിക്കാൻ ഈ കാലാവസ്ഥയെ നീ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ തമ്പുരാനേ. اللهم يا محول الاحوال حول حالنا الى احسن الحال يلا അവസ്ഥാന്തരങ്ങളെയും അറിയുന്ന ജഗന്നിയന്തവായ അല്ലാഹുവേ ഇത് അവസാനിക്കും വരെ സന്തോഷത്തോടെ പറയാൻ ഒരു ദുആയോടെ പിരിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഈ മഴ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണേ അല്ലാ, മഴ നീ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണേ അല്ലാ. ബിഹക്കി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയാ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണേ. എങ്ങനെയാണ് ആ സൂക്ഷിക്കേണ്ടത്? എങ്ങനെയാ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മുടെ ഒരു കുടുംബമില്ല, എല്ലാം നമുക്കുണ്ടായിട്ട് കാര്യമെന്താ? ആവശ്യത്തിനധികം സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്, ആവശ്യത്തിനധികം സൗന്ദര്യം നമുക്കുണ്ട്, ആവശ്യത്തിനധികം ആരോഗ്യം നമുക്കുണ്ട്. പക്ഷേ സഹോദര സഹോദരി, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നമ്മുടെ സമ്പാദ്യമായി നമ്മൾ കരുതുന്ന നമ്മുടെ കുടുംബം നമുക്ക് നഷ്ടപ്പെട്ടു പോയാ, നമ്മുടെ മക്കള് നമ്മുടെ കൈവിട്ടു പോയാൽ, ആ മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അവരെ നമ്മളിൽ നിന്ന് അകന്നു പോയാൽ, നമ്മുടെ ഭാര്യ നമ്മളെ കൈവിട്ടു പോയാൽ, പ്രവാസ ലോകത്തിരുന്ന് 10-20 വർഷം വയർപ്പ് തുള്ളികൾ ഒഴിച്ച് വല്ലാതെ ഒരു കുടുംബത്തെ കെട്ടിപ്പടുത്തിട്ട് അവസാനം ആരോഗ്യം നഷ്ടപ്പെട്ട് നമ്മൾ നാട്ടിൽ വരുമ്പോ ആ കുടുംബത്തിന്റെ സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ ഭാര്യമാര് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായി നമ്മൾ കരുതുന്നത് നമ്മുടെ മക്കളല്ല, ആ മക്കളെ നമുക്ക് സമാധാനം തരാത്ത മക്കളായി പോയാൽ, ഞാനിത് പറയാൻ കാരണം എന്തെന്നറിയോ? ഈ വിഷയം നിന്ന് ഇവിടെ ഒരു മദ്രസയുടെ ഉദ്ഘാടനം നടത്തപ്പെടുമ്പോ രാവിലെ മഴ തിമിർത്ത് പെയ്യുന്ന പകലിൽ എഴുന്നേച്ച് ഈ മക്കളെ നമ്മൾ അഹ്ലാക്കും ദീനിയാത്തും ഫിഖും ഒക്കെ കയ്യിൽ കൊടുത്ത് ഈ മദ്രസയിലേക്ക് പറഞ്ഞു വിടേണ്ടതിന്റെ ആവശ്യകത എന്താ? ആധുനിക വിദ്യാഭ്യാസം മദ്രസ വിദ്യാഭ്യാസത്തിന് തടന്തമാകുന്ന കാലത്ത് സഹോദര രണ്ടും വേണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഞാനിത് പറയുന്നത് എന്തിനെന്നറിയോ? ഈ അടുത്ത കാലത്തായി നമ്മൾ കേൾക്കുന്നതെല്ലാം ദുരന്തത്തിന്റെ വാർത്തകളാ. ഒരു പാവപ്പെട്ട അമ്മയെ തന്റെ പ്രിയപ്പെട്ട മകൻ വീട്ടിലോട്ട് വന്ന് ആ അമ്മയെ കരുത്ത് ഞെരിച്ചിട്ട് കൊലപ്പെടുത്തുന്ന പാവപ്പെട്ട 73 വയസ്സുകാരിയെ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, തന്റെ അമ്മ മരിച്ചു എന്നറിയാൻ കൊലപ്പെടുത്തിയ അമ്മയുടെ ശരീരം മലത്തിക്കടത്തിയിട്ട് അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ എടുത്തു കൊണ്ടുവന്ന് ജന്മം നൽകിയ അമ്മയുടെ തല അടിച്ചു പൊളിക്കുന്ന, ആ തലയടിച്ചു പൊളിച്ചിട്ടും അമ്മ അനങ്ങിയില്ലെന്ന് ഉറപ്പ് വരുമ്പോ അമ്മയുടെ മരണം ഉറപ്പാക്കാൻ തല ചിതറി കിടക്കുന്ന അമ്മയെ പെട്രോൾ ഒടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന മക്കളുടെ കാലത്ത്, ആ മക്കളുടെ കാലത്ത് കഴിഞ്ഞ മാസം കൊല്ലം സെഷൻസ് കോടതി ഒരു മകന്
മകനും കൂട്ടുകാരനും ജീവപര്യന്തം കഠിന തടവിനെ ശിക്ഷിച്ചു. എന്തിനെന്നറിയ മയക്കുമരുന്നിന്റെ കേസല്ല, മദ്യപയത്തിന്റെ കേസല്ല, തന്റെ കൂട്ടുകാരനും കൂടിയിട്ട് ജന്മം നൽകി 72 വയസ്സുള്ള ഒരു വൃദ്ധയായ അമ്മയെ കൂട്ടുകാരനെ കൂട്ടുപിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് അടുക്കളയുടെ ഭാഗത്ത് കുഴിയെടുത്ത് കുടിച്ചു മൂടിയടിന്. മകനെയും കൂട്ടുകാരനെയും ശിക്ഷിക്കപ്പെട്ട ഒരു ലോകത്ത് നിന്നാണ് ഞാൻ ഇന്ന് ഈ വർത്തമാനം പറയുന്നത്. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സമ്പത്ത് വേണോ? സമ്പത്തുകളുണ്ട്. അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളുണ്ട്. മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയെ തോൽപ്പിക്കുന്ന വലിയ ബംഗ്ലാവുകളെ നമുക്കുണ്ട്. അതിന്റെ ഉള്ളിൽ വാപ്പയെ തിരിച്ചറിയാത്ത മക്കൾ, വാപ്പയോടുള്ള കടപ്പാടുകൾ അറിയാത്ത മക്കൾ, ഉമ്മയെ സംരക്ഷിക്കേണ്ടത് അറിയാത്ത മക്കൾ, സാഹോദര്യ ബന്ധത്തെ അറിയാത്ത മക്കൾ. ഒരു ജേട്ടൻ അനുജന്റെ വയറ്റിന് കുത്തിയത്രേ, അനുജൻ വലിച്ചു ഉരി തിരിച്ചു കുത്തിയത്രേ, വാപ്പാന്റെ രണ്ട് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചു. എന്തിനെന്നറിയോ? ഒരു സെന്റ് മണ്ണിന് വേണ്ടിയുള്ള തർക്കത്തിന്റെ പേര്. ഒരു സെന്റ് മണ്ണിന് വേണ്ടി കൂടപ്പറപ്പുകൾ കുത്തി മരിച്ചിട്ടവര് രണ്ടുപേരും ഒന്നിച്ച് ആറടി മണ്ണിൽ അടക്കം ചെയ്യപ്പെട്ട ഒരു ലോകത്ത്, എല്ലാം പണത്തിന് വേണ്ടി വിഭജിക്കപ്പെടുന്ന ലോകത്ത്, എല്ലാം കടിഞ്ഞ് വീട്ടിലോട്ട് കയറി ചെന്നാൽ സമാധാനത്തോടെ ഒരു രാത്രി സ്വന്തം വീട്ടിൽ ഉറങ്ങാൻ കഴിയാത്ത കാലത്ത് ഈ കോരിച്ചൊരിയുന്ന മടയത്തും ഇത് കേൾക്കാൻ കഴിയുന്ന ഉമ്മമാരോട്, ഉമ്മമാരെ നിങ്ങളുടെ ഹൃദയം എത്ര വേദനിക്കുന്നുണ്ട്. മക്കളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, ഇതിന്റെ എല്ലാം പരിഹാരം തുടങ്ങേണ്ടത് എവിടെ നിന്നാ? ഭർത്താവിനെ ചതിച്ചിട്ട് ഒളിച്ചോടുന്ന ഭാര്യ, ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷം കൊടുക്കുന്ന ഭാര്യ. ഇന്നലെയും കാസർഗോഡ് നിന്നൊരു വാർത്ത ഞാൻ കണ്ടത്രേ, ടൈൽസ് പണിക്കാരന്റെ കൂടെ ഒളിച്ചോടിയ ഈ കാസർഗോഡ് ഒരു കുടുംബിനിയുടെ കട. ആ ഭർത്താവ് ഗൾഫിൽ വിയർപ്പൊഴുക്കുകയാണത്രേ. ടൈൽസ് പണിക്കാരനായ അന്യ സംസ്ഥാന തൊഴിലാളിയുടെ കൂടെ അത്യാവശ്യ സൗകര്യമുള്ള ഒരു വീട്ടിലെ പെണ്ണ് പോയതിന്റെ ഭേദോവികാരമേടാ? സഹോദര സഹോദരി, എല്ലാം കയ്യിലുണ്ടെങ്കിലും മനസ്സമാധാനത്തോടെ കൂരക്കുള്ളിൽ ഉറങ്ങാൻ കഴിയാത്ത വിധം നമ്മൾ അസ്വസ്ഥമാകുമ്പോ അവിടെയാണ് മദ്രസയെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. ചെറുപ്പകാലത്തിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് അഖിലാക്കം കയ്യില് പിടിച്ച് അവരെ മദ്രസയിലേക്ക് വരുമ്പോ രാവിലെ തണുത്ത വെളുപ്പാങ്കാലത്ത് സിദ്ദീഖ് ഫൈസി അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. മക്കളെ, വാർദ്ധക്യമെത്ത മാതാപിതാക്കളോട് ചേർന്ന് പോലും പറയരുത് എന്ന് പറയാൻ അനുവാദമില്ല. മക്കളെ, അവരോടും മാന്യമായി സംസാരിക്കണേ. അയൽവക്കാരെ ബഹുമാനിക്കണേ, അന്യ സമുദായക്കാരെ ബഹുമാനിക്കണേ. ഇങ്ങനെ ചെറുപ്പകാലത്തെ ഒരു നല്ല വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത് നമ്മുടെ മദ്രസകളാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ഏറ്റവും നല്ല സമാധാനമുള്ള കുടുംബമായി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ കുടുംബത്തിന് സന്തോഷം തരട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തിന് സമാധാനം തരട്ടെ. ഈ എത്രമേലുണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിന് സമാധാനമില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താ? അതിനെ നമ്മുടെ മക്കളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാ? ആർക്കാണ്? മനുഷ്യന്മാരെ, 9 വയസ്സാലും മക്കളോട് നിസ്കരിക്കണേ എന്ന് പറയേണ്ടത് ആരാ? ആരാ പറയണ്ടേ? ഉമ്മയ വാപ്പാവിനെ കൊണ്ടോട്ടി ഉറച്ചയ്ക്ക് പോവാനാ? ഉമ്മാണ്, ഉമ്മായും വാപ്പായും. വാപ്പാക്ക് ബാധ്യതയില്ലേ? വാപ്പ വെറുതെ റിയാലയച്ചു കൊടുത്താ മതിയോ? ദീർഘമയച്ചു കൊടുത്താലും മതിയോ? ഈ പെൺമക്കളെ വളർത്തേണ്ടതാരാ? ഞാനൊരു വാപ്പയെയും മോളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ആ വാപ്പയാരെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ലോകത്തെല്ലാം ഉണ്ടായിട്ട് എന്ത് കാര്യം? അവനാന്റെ വീടിന്റെ ഉള്ളില് സന്തോഷം വേണ്ടേ? ചെരുമ്പയിലെ ഈ മഹലിലെ മുഴുവൻ വീടും നല്ല വീടുകളായി മാറണ്ടേ? വേണ്ടേ? ദേശീയപാത മുമ്പിൽ കൂടെ പോയി ചെരുമ്പ വികസിച്ചു. ചെരുമ്പ വികസിക്കണമെങ്കിൽ ഈ ചെരുമ്പയിലെ ഓരോ വീടും വികസിക്കണം. നല്ല വീടാവണം. അതിന്റെ തുടക്കം മദ്രസയാവണം.
ഞാൻ ഇവിടെ വന്നപ്പോ വഹദിന് കയറാൻ വേണ്ടി പള്ളിയിലോട്ട് കയറി എന്നെ മുസാഫത്ത് ചെയ്യാൻ തിരക്ക്. ഞാൻ കയ്യങ്ങ് നീട്ടിക്കൊടുത്താൽ മതി, എല്ലാരും വന്നെന്നെ മുസാഫത്ത് ചെയ്യുന്നു, കയ്യിൽ മുത്തുന്നു. ഇങ്ങോട്ട് വന്നപ്പോ ആളുകൾ സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, കയ്യിൽ മുത്തുന്നു. എന്റെ കയ്യിൽ മുത്താൻ നൂറുകണക്കിന് ആളുകൾ. വഹദ് കഴിഞ്ഞ് ഇറങ്ങുമ്പോ കയ്യിൽ മുത്താൻ നൂറുകണക്കിന് ആളുകൾ. 12:30 കേരള എക്സ്പ്രസിന് കയറിയിട്ട് 4:11 ഞാൻ എന്റെ വീട്ടിലെത്തി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്റെ കൊച്ചു ബാഗും കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് അരമണിക്കൂർ സഞ്ചരിച്ച് കൊല്ലം ജില്ലയിലെ കാരാളികോണത്തുള്ള ദാറുൽ ഇഹ്സാൻ എന്ന എന്റെ വീടിന്റെ മുമ്പിലെത്തുമ്പോ എന്റെ കൈ മുത്തം തരാൻ എന്റെ മക്കളില്ലെങ്കിൽ പിന്നെ ആരൊക്കെ എന്നെ മുത്തിയിട്ട് എന്ത് കാര്യം? എന്റെ മക്കളെ, വാപ്പ വന്ന് കയറുമ്പോ വാപ്പാന്റെ കയ്യിൽ വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് ഉപ്പാന്റെ കൈ പിടിച്ച് ആ ഉപ്പാന്റെ കയ്യിൽ മുസാഫത്ത് ചെയ്യാൻ എന്റെ മക്കള് തയ്യാറല്ല. എന്നോട് സലാം പറയാൻ എന്റെ ഭാര്യ കാത്തിരിക്കുന്നില്ല. പിന്നെ ആരൊക്കെ എന്റെ കയ്യിൽ മുത്തിയിട്ട് എന്ത് കാര്യം? ഈ ദുനിയാവിലുള്ള ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്നെ ബഹുമാനിക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ എന്റെ മക്കൾ എന്നെ ബഹുമാനിക്കില്ല, എന്നെ സ്നേഹിക്കില്ല. പിന്നെ ഈ ലോകം മുഴുവൻ എന്റെ കയ്യിൽ കിട്ടിയിട്ട് എന്ത് കാര്യം? ഉണ്ടോ? ഉണ്ടോ? മനുഷ്യന്മാരെ, നാട്ടിലോട്ട് ഇറങ്ങിയാ നമ്മളെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ആളുകൾ. അദ്ദേഹം വലിയ ബഹുമാനപ്പെട്ടവരാണ്, അദ്ദേഹം വലിയ ആദരിക്കപ്പെട്ടവരാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മളെ തിരിച്ചറിയുന്ന ഒരു മകനില്ല. വാപ്പാടെ കട്ടത അറിഞ്ഞിട്ട് വാപ്പയെ സ്നേഹിക്കുന്ന മക്കളില്ല. ഭർത്താവിന്റെ ദുഃഖം അറിഞ്ഞിട്ട് ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്ന ഒരു ഭാര്യയില്ല. ഭാര്യയുടെ സങ്കടം കേൾക്കാൻ ഒരു ഭർത്താവില്ല. വീടാണെങ്കിലോ മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയെ തോൽപ്പിക്കുന്ന മനോഹരമായ ബംഗ്ലാവാണ് കാസർഗോഡ്. പ്രത്യേകിച്ച് കാസർഗോഡ് വീടുകളൊക്കെ കുറച്ചുകൂടി വലിയ വീടുകളാണ്. ഇച്ചാമാരുടെ വീടുകളൊക്കെ കുറച്ചുകൂടി കാസർഗോഡ് സംസ്കാരം തന്നെ വേറൊരു സംസ്കാരമാണ്. വലിയ വീടുകളാണ്. അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ. വീട് വലുതായിട്ട് കാര്യമില്ല. ഞാൻ ഒരു ചെറിയ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇതിപ്പോ വാതു കൊണ്ടോണേ ഞാൻ കുറെ കഷ്ടപ്പെടുന്നല്ലോ പടച്ചോനെ. ഞാൻ നിങ്ങളോടൊരു ചെറിയ കാര്യം പറയട്ടെ, ഒരു ചെറിയ വലിയ കാര്യം. കുഞ്ഞുണി മാഷ് പറഞ്ഞ പോലെ ഇത്തിരി ചെറിയ വലിയ കാര്യം നിൻ കാതിലോതാൻ ഞാൻ സ്വയം നന്നാവുക എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു. ചെറിയ വലിയ കാര്യം നിന്നോട് ഞാൻ പറയാം, അത് വേറൊന്നല്ല സ്വയം നന്നാവുക എന്നാണ്. ഒരു ചെറിയ കാര്യം പറയട്ടെ, ശ്രദ്ധിക്കുമോ നിങ്ങള്? വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേരാണ് അങ്കബൂത്ത്. ഇന്ന് വാളുകൾ ശ്രദ്ധിച്ച് കേട്ടോളി, ഞാൻ അസ്ട്രോണമിയും ജോഗ്രഫിയും ഒന്നും പറയുന്നില്ല, അവനാന്റെ കുടുംബത്തെ കുറിച്ച് പറയാൻ. അള്ളാഹു നമ്മുടെ കുടുംബത്തെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ വീടിനെ നന്നാക്കി തരട്ടെ. ഇവിടുത്തെ വീട് നന്നായാലേ സ്വർഗത്തിലെ വീട് കിട്ടും. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ അങ്കബൂത്ത്. അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? ചീലന്തി. ആ കണ്ട, ആ മൂന്ന് കൊച്ചു മക്കളാ പറഞ്ഞ മാഷാല്ലാ. ആ മൂന്ന് കൊച്ചുമക്കളും എന്നെ അങ്കബുദ്ധിന്റെ അർത്ഥം എന്താ? ചിലന്തി. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് ചിലന്തി. എന്നിട്ട് അള്ളാഹു ആ സൂറത്തിൽ പറയാ, മതലുൽ ലദീന തഖദു മിൻ ദൂരില്ലാഹി ഔലിയാ കമതലിൽ അങ്കബൂത്ത് ഇത്തഖദത് ബൈതാ. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചെലന്തിയുടെ വീടാ. ലോകത്തിലെ ഏറ്റവും ബലക്ഷയമുള്ള, ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചെലന്തിയുടെ വീടാ. ചെലന്തിയുടെ വീട് കണ്ടിട്ടില്ലേ? ഞാനും മൊറോക്കോയി പോണോ? ഇവിടെന്തിട്ട് മനുഷ്യന്മാരപ്പ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കണത്? ഒന്നാമത് മഴ ഇടിയും പെട്ടുന്നു, നിങ്ങളൊരു ഒരു സ്നേഹം ഇല്ലാതെ ഇങ്ങനെ എന്നാ ഇങ്ങനെ മനുഷ്യന്മാരെ. ചെലന്തിയുടെ വീട് കണ്ടിട്ടില്ലേ? ആ ചെലന്തിയുടെ വീട് എത്ര അത്ഭുതവാ. ഒരു ഗുഹാമുഖത്ത് ഒരു മരക്കമ്പിലോ പോയി ചെലന്തി ഇരുന്നിട്ട് അതിന്റെ വായിലെ പശ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരമണിക്കൂർ കൊണ്ട് ചെലന്തി ഉണ്ടാക്കുന്ന വീട്, ഒരു സെമിറ്റിക് എഞ്ചിനീയറിന്റെ കരവൈദഗ്ധ്യത്തെ പോലും അമ്പരിപ്പിക്കുന്ന, നൂലിഴകളുടെ ഇടയിൽ അതിശയിപ്പിക്കുന്ന ജ്യാമിതീയ കണക്കുകളെ പോലും തോൽപ്പിക്കുന്ന സമീകൃത അകലമുള്ള, ഒരു നിമിഷ നേരം കൊണ്ട് ആരെയും അമ്പരപ്പിക്കുന്ന വീട് ഉണ്ടാക്കും ചെലന്തി. ആ ചെലന്തിയുടെ വീട് എത്ര മനോഹരമാണ്. പക്ഷെ അള്ളാഹു പറയാണ് ചെലന്തിയുടെ വീട് ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? കാറ്റൊന്ന് അടിച്ചാൽ വിരളൊന്ന് തൊട്ടാ മതി ആ മനോഹരമായ വീട്.
പൊട്ടിപ്പോ. അതുകൊണ്ടല്ല ചലന്തിയുടെ വീട് ദുർബലമാന്നുള്ള പറഞ്ഞത്, അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇതാ ഞാൻ പറയുന്നത്, ഖുർആൻ പഠിക്കണമെന്ന്. ഖുർആൻ വലിയൊരു റഫറൻസ് ഗ്രന്ഥമാണ്. അള്ളാഹു പറയാൻ കാരണം എന്തറിയോ, ആ ചലന്തിയുടെ വീട് വിരല് കൊണ്ട് തൊട്ടാൽ പൊട്ടിപ്പോണത് കൊണ്ടല്ല. ആ ചലന്തിയുടെ വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. വീടുണ്ടാക്കുന്നത് ആൺചലന്തിയല്ല, പെൺചലന്തിയാണ്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് നോക്കണ്ട. ഖുർആൻ 1400 വർഷം മുമ്പ് പറഞ്ഞു, ഇത്തഹദത്തു ബൈത ഫീലിൽ താ ഉണ്ടായാൽ ഫായിലു മുഅന്നസൻ. ഇത്തഹദത്തു ബൈത, ഇത്തഹദ ബൈത എന്ന് പറഞ്ഞാൽ ആഞ്ചിലെന്തിയാൻ. ഇത്തഹദത്ത് ആ അതിന്റെ കൂടെ ഒരു താവ് കൂട്ടിയാൽ പെൺചലന്തിയാൻ. ഇതാണ് ഖുർആൻ. താ ഇല്ലെങ്കിൽ ആഞ്ചലന്തി, താവ് കൂട്ടിയാൽ പെൺചിലന്തിയാ. വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാൻ. ചലന്തിയുടെ വീടുണ്ടാക്കുന്ന ചലന്തി പെൺചലന്തിയാൻ. ആൺചലന്തി ഇതിന് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കലേയുള്ളൂ. ആ വീടിങ്ങനെ പൂർത്തിയായി കഴിഞ്ഞാൽ, വീടുപടിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ പെൺചലന്തി ആൺചലന്തിയെ കൊല്ലും. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോണം. ദിർഹമുകളും ദീനാറുകളും റിയാലുകളും കട്ടപ്പാടുകളും പൈസകളും ഒക്കെ ആൺചലന്തിയുടെ നാട്ടിൽ വെച്ചത് ഉണ്ടാക്കിയതാരാ? ഈ അടുത്ത സമയത്ത് ഒരു വാർത്ത കേട്ടു, ഭർത്താവിന്റെ 180 പവൻ സ്വർണ്ണമായിട്ട് ഭാര്യ കടന്നു. വീടുമായിട്ട് വീടാ ആ പാവപ്പെട്ട ഭർത്താവ് പെണ്ണിന്റെ പേര് വീട് എഴുതി കൊടുത്തു. അതുമായിട്ട് പോയി ഡ്രൈവറുടെ കൂടെ ഒരായുസിന്റെ സമ്പാദ്യം മുഴുവനും കൊടുത്ത് വീടുണ്ടാ കൊടുത്തു. പക്ഷെ ഉണ്ടാക്കിയതാരാ? നാട്ടിൽ നിന്ന് ഭാര്യ പെൺചലന്തിയാണ് വീടുണ്ടാക്കണത്. ഞാൻ നിങ്ങളെ അല്ലേട്ടാ പറയണത്, നിങ്ങൾ നല്ല മുത്തക്കീങ്ങളാണ്. അല്ലാഹു അക്ബർ. നിങ്ങളെയല്ല, കാസർഗോഡ് പെട്ട നിങ്ങളെയല്ല. ആ വീട് പുത്തിയായാൽ പെൺചലന്തി ആൺചലന്തിയെ കൊല്ലു. എന്നിട്ട് പെൺചലന്തിയും മക്കളും കൂടെ ആ വീട്ടിൽ താമസം തുടങ്ങും. കുറെ കഴിയുമ്പോ ആ മക്കള് പെൺചലന്തിയെ കൊല്ലും. പിന്നെ അവരൊറ്റയ്ക്ക് ജീവിക്കും. അതുകൊണ്ടാ ഏത് ചലന്തി വലയിൽ ഒരു ചലന്തിയുടെ മയ്യത്ത് കാണും, അത് ഭർത്താവിന്റെ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, പരസ്പര സ്നേഹമില്ലാത്ത, പരസ്പര ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോയ, ഭാര്യയെ ഭർത്താവിന് വിശ്വാസമില്ലാത്ത, ഉമ്മയെ മക്കൾക്ക് വിശ്വാസമില്ലാത്ത ഏറ്റവും ദുർബലമായ ജീവിത ഘടന ചലന്തിയുടേതാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും ദുർബലമായ വീട് ഇന്ന ഔഹനൽ ബുയൂത്തിൽ ബൈത്തുൽ അൻകബൂത്. അല്ലാഹു പറയാ, മനുഷ്യരെ, ഞാൻ ഈ പറയുന്നത് അല്ലാഹു നമ്മളോട് പറഞ്ഞു തന്നതാണ്. ഈ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ചലന്തിയുടെ വീടാണ് ദുർബലമായ വീട്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ ദേശീയപാതയുടെ ഇരുവരത്തും തരയുവത്ത് നിൽക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങളില്ലേ, ആ വീടുകളൊക്കെ വെളിയിൽ നിന്ന് നോക്കുമ്പോ മനോഹരമാണെങ്കിലും അതിന്റെ ഉൾത്തടത്തിലെ ചലന്തിയുടെ വീടിനേക്കാൾ ദുർബലമായ വ്യവസ്ഥിതികളല്ലേ. സഹോദര, ഇതിനു വേണ്ടിയാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്, നമ്മുടെ വീടുകളെ ഒരു ആയുസ് മുഴുവനും ഒരു ഭർത്താവ് ആണ് എത്ര കട്ടപ്പെട്ടിട്ടാണ് ഒരു വീടുണ്ടാക്കുക. ആ വീട് പൂത്തിയായിട്ട് ഭാര്യയോടൊത്ത് സമാധാനത്തോടെ കിടക്കാൻ കഴിയണില്ല, മക്കളെ സമാധാനത്തോടെ ജീവിപ്പിക്കാൻ കഴിയുന്നില്ല. ആ രീതിയിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി അസ്വസ്ഥതപ്പെട്ടു പോകുമ്പോ, വളർന്നു വരുന്ന തലമുറ മുഴുവനെ ലഹരിക്കടിമയായി മാറുമ്പോ, ആ ലഹരിയെ കുറിച്ച് പ്രസംഗിക്കുന്നവരെ പിന്തിരിപ്പൻ എന്ന് വിളിക്കുന്ന, എൽ പി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പോലും ലഹരിയുടെ പൊതികൈ മാറുന്ന കാലം, ആ ലഹരി എവിടം വരെ എത്തി എന്ന് ചോദിച്ചാൽ, ലഹരി കടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ലഹരി കൊണ്ടവന്റെ ജീവിത താളം തെറ്റല് മാത്രമല്ല, കോട്ടയം ജില്ലയിലെ ഒരു പാവപ്പെട്ട പിതാവിന്റെയും ഒരു മാതാവിന്റെയും ഏകമകൾ ആ മകളെ കൈവെള്ളയിൽ കൈവെല്ലും പോലെ കാത്തു സൂക്ഷിച്ചവളെ വളർത്തി വലുതാക്കി ഡോക്ടറേറ്റ് പഠിപ്പിച്ചു. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അസീസിയ മെഡിക്കൽ കോളേജിലാണ് ആ കൊല ചെയ്യപ്പെട്ട ഡോക്ടർ MBBS പൂർത്തിയാക്കിയത്. അവസാനം 4-5 വർഷത്തോളം ഉറക്കമളച്ച് കട്ടപ്പെട്ട് പഠിച്ച് തന്റെ മാതാപിതാക്കളുടെ സ്വപ്നം പൂർത്തീകരിച്ച് ആ പാവപ്പെട്ട ഒരു ഡോക്ടർ ഡ്യൂട്ടിക്ക് വേണ്ടി കടന്നു പോകുമ്പോ അവന്റെ കാലിലെ മുറിവിലേക്ക് സ്നേഹത്തോടെ വെച്ച് കെട്ടിയ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കുത്തി മലർത്താൻ മാത്രം ലഹരി അവന്റെ മാത്രമല്ല ഈ സമൂഹത്തിലെ നിരപരാധികളുടെ ജീവൻ എടുക്കും വിധം. കോട്ടയത്തെ ഒരു വീട്ടിൽ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുനീര് തോർന്നിട്ടില്ല സഹോദരാ.
ഈ രീതിയിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥകളെ തകർക്കപ്പെടുകയാണ്. ആ ഡോക്ടർമാര് നമ്മൾ മരാകമാരെ പോലെ കാണേണ്ട ഡോക്ടർമാര്, അളിഞ്ഞും പുളിഞ്ഞും പുഴുത്തു കിടക്കുന്ന ശരീരം പോലും മക്കൾ വലിച്ചെറിഞ്ഞാലും ഒരു ഡോക്ടറിന്റെ മുമ്പിൽ പോയാൽ ഗ്ലൗസുകളിട്ട് എത്ര പുഴുത്ത ശരീരത്തെയും വൃത്തിയാക്കുന്ന ഡോക്ടർമാരും നേഴ്സുമാരും മാരാകമാരെ പോലെ നമ്മൾ പരിഗണിക്കേണ്ടവര്, നമ്മുടെ വേദനകൾ തീർക്കാൻ കാരണമായവര്, വേദനയോടെ പോകുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്നവര്, നമ്മുടെ ജീവന് വേണ്ടി പെടാ പാടുപെടുന്നവര്, കത്തിമുനയിൽ കൂർത്തെടുക്കുന്ന ഒരു ലോകത്തേക്ക് ലഹരി നമ്മളെ കൊണ്ടുപോകുമ്പോ, ആ ലഹരി സാമൂഹ്യ വ്യവസ്ഥിതിക്ക് തന്നെ ഭീഷണിയാകുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ കുട്ടിയാള് നിസ്സാരക്കാരനല്ല. തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധർമ്മം പഠിപ്പിച്ചു കൊടുക്കേണ്ട അധ്യാപകനാണ് അയാൾ. മാതാപിതാ ഗുരു ദൈവമെന്നല്ലേ, മാതാവ് പിതാവിനെ കാട്ടിത്തരും, പിതാവ് ഗുരുവിനെ കാട്ടിത്തരും, ഗുരു ദൈവത്തെ കാണിച്ചു തരുമെന്നാണ്. തന്റെ കയ്യിലിരിക്കുന്ന മരബെഞ്ചിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദൈവത്തെ ചൂണ്ടിക്കാണിക്കേണ്ട അധ്യാപകൻ പോലും ലഹരി കടിമയാകുന്ന കാലത്ത് സഹോദര സഹോദരി നമ്മുടെ മക്കളെ ചേർത്തുപിടിക്കേണ്ടതാരാ, നമ്മുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടതാരാ, നമ്മുടെ മക്കളോട് ഇതാണ് നന്മ, ഇതാണ് തിന്മ, ഇതാണ് നല്ലത്, ഇതാണ് ചീത്ത, ഇതാണ് സത്യം, ഇതാണ് അസത്യം, ഇതാണ് ധർമ്മം മക്കളെ, ഇതാണ് അധർമ്മം, ഇതാണ് ശ്രീലം, ഇതാണ് അശ്രീലം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാരാ. ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുത്ത്, അള്ളാനെ പഠിപ്പിച്ചു കൊടുത്ത്, ഹബീബിനെ പഠിപ്പിച്ചു കൊടുത്ത്, സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്ത്, ഈ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ മനുഷ്യന്മാരെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉസ്താദേ പെൺമക്കള് പ്രായപൂർത്തിയായില്ലേ, ആ മക്കളൊക്കെ വളരുന്ന വലുതായില്ലേ, പഴയതുപോലെ പറയാൻ പറ്റുമോ എന്ന് ന്യായം പറയുന്ന ഉമ്മമാരോട് ഉപ്പമാരോട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൾ സയ്യിദത്തുന ഫാത്തിമ, സയ്യിദത്തുന ഫാത്തിമ, ഫാത്തിമത്തു സഹ്റ ബതൂൽ റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹം കഴിഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ വീടിന്റെ ഉപ്പാന്റെ വീടിന്റെ തൊട്ടു മുമ്പിലാണ് ഫാത്തിമക്ക് വീട് പണിതത്. കല്യാണം കഴിക്കാൻ അലി റളിയല്ലാഹു അൻഹു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡ്, അലി എന്റെ മകളുമായി എന്റെ വീടിന്റെ മുമ്പിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു കുടിലുണ്ട്, അവിടെ താമസിക്കണേ, രാവിലെ എഴുന്നാലും എനിക്കെന്നെ മോളെ കാണണം, കിടക്കാ നേരത്തും എനിക്കെന്നെ മോളെ കാണണം, എന്റെ കണ്ണിന്റെ അകലത്ത് നിന്ന് എന്റെ മോള് പോകരുത്. എന്തെന്നറിയോ, ആ മോളെ തന്റെ വീടിന്റെ തൊട്ടടുത്തൊരു വീട് വെച്ച് കൊടുക്കാൻ ഹബീബിനെ പ്രേരിപ്പിച്ചത് അത്യാഗ്രഹമല്ല, ആ മകളോടുള്ള അമിതമായ സ്നേഹം മാത്രമല്ല, പിന്നെയോ ആ പൊന്നുമോളെ ചിറകിൽ കൊണ്ടുപോയി നടന്ന ഉപ്പയാണത്. അഞ്ചാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു പോയ പൊന്നുമോള, എന്റെ പൊന്നുമോള് ഫാത്തിമ ഉമ്മാന്റെ ചൂടും ചൂരും അധികം അറിഞ്ഞിട്ടില്ല. അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോ വഫാത്തിന്റെ നേരത്ത് ആ ഓലക്കുടലിൽ കിടക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരുന്ന് ഖദീജ റളിയല്ലാഹു തആല എന്ന ലോകം കണ്ട ഉമ്മമാരുടെ റോൾ മോഡലായ ഉമ്മുന ഖദീജ റളിയല്ലാഹു തആല ലോകത്ത് നിന്ന് വിട പറയുന്ന നേരത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് 15 വയസ്സ് അന്തരമുണ്ടായിട്ടും പ്രണയത്തിന്റെ തീവ്രമായ ആവിഷ്കാരത്തെ ലോകത്ത് സമർപ്പിച്ചു കൊടുത്ത ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ തേങ്ങുന്നുണ്ട്, ഭർത്താവേ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, ഈ ജീവിതത്തിന്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും കട്ടപ്പാടിലും സന്തോഷത്തിലും സന്താപത്തിലും എനിക്ക് കഴിയുന്നിടത്തോളം നിങ്ങളുടെ കൂടെ ഞാൻ നിന്നിട്ടുണ്ട്, പെങ്ങളെ ജീവിതത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് വിട പറയുന്ന നേരത്ത് അങ്ങനെ പറഞ്ഞ് പിരിയാൻ നമുക്ക് കഴിയണം, കലഹിക്കാനല്ല, പരസ്പരം വാക്കുതർക്കം നടത്താനല്ല, കോടതി വരാന്തകളിൽ കുടുംബ കോടതിയിൽ വീടോടെ വാദിക്കാനല്ല, കോടീശ്വരിയായി കടന്നു വന്ന് അവസാനം മരിക്കുന്ന നേരത്ത് മൂടാനുള്ള ഒരു കരിമ്പടം പോലും കയ്യിലില്ലാണ്, പരമദരിദ്രയായിട്ട് കയ്യിലുള്ളതെല്ലാം ഭർത്താവിന് കൊടുത്ത് ഭർത്താവേ ഇനി എനിക്ക്
ആകെ ഒരു സമ്പാദ്യമേ ഉള്ളൂ. അഞ്ചു വയസ്സ് പോലും തകയാത്ത തന്റെ പൊന്നുമോളെ കയ്യിലേക്ക് പിടിച്ചിട്ട് എന്റെ ഫാത്തിമയെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചിട്ട് പ്രിയപ്പെട്ട ഉപ്പാന്റെ കൈവിരലിൽ പിടിച്ച് പ്രിയപ്പെട്ട ഉമ്മയെ ലോകത്ത് നിന്ന് വിട പറഞ്ഞതു മുതൽ തന്റെ വലത്തെ കൈയുടെ താട് മാടപ്രാവിനെ പോലെ കൊണ്ടു നടന്ന പൊന്നുമോള ആ പൊന്നുമോളുടെ കല്യാണം കഴിഞ്ഞ് വീടിന്റെ മുമ്പിൽ താമസിക്കാൻ ആവശ്യപ്പെട്ടു. കല്യാണം കഴിഞ്ഞ് ഞാൻ ചരിത്രം പറയുന്നില്ല. രാവിലെ തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് ഉപ്പ മസ്ജിദ് നബവിയിലേക്ക് നിസ്കരിക്കാൻ പോവുകയാ മക്കളോടെങ്ങനെയാ പറയാ അവരൊക്കെ വളർന്നു പോയില്ലേ നിൻ ന്യായം പറയുന്നവരോട്. നമ്മുടെ കുടുംബത്തിൽ നല്ല പെൺമക്കളെ സൃഷ്ടിക്കാൻ നമ്മുടെ ജീവിതം നല്ലവരാകാൻ തന്റെ പ്രിയപ്പെട്ട പുതിയ ആപ്പിളയും തന്നെ മകള് കൂടി കിടക്കുന്ന വീടിന്റെ വാതിലിന്റെ മുമ്പിലെത്തിയപ്പോ തഹജ്ജുദിന്റെ സമയമാണ്. മദീന മുഴുവനും ഈത്തപ്പന മരത്തിന്റെ ഓലകൾ പോലും ഉറങ്ങുന്നത് പോലെ നിശബ്ദമായ ഒരു പ്രഭാതം വാതിലും മുട്ടി വിളിക്കുന്നു ഫാത്തിമ അലിയേ അഫതുസല്ലിയാവാനി അന്തുമാ നിങ്ങളെ രണ്ടുപേരും നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നത്. ഫാത്തിമ പൊന്നുമോള് കല്യാണത്തിന് മുമ്പ് നിശ്ചിതമായി ഒരു ദിവസം പോലും മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ച ഉപ്പാന്റെ മോളാ എന്റെ കൂടെ ജീവിക്കുമോ നീ മരണം വരെ നീ കല്യാണം വരെ തഹജ്ജുദ് മുടങ്ങാതെ നിസ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാകുമോ എനിക്കറിയില്ല. കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലഞ്ഞ് സ്വന്തം മക്കൾക്ക് ബ്രോസ്റ്റ് ഷവർമയും പാതിരാത്തിയിൽ വാങ്ങിച്ചു കൊടുക്കല് മാത്രമാണ് ഒരു വാപ്പാന്റെ ജോലി എന്ന് കരുതി പോയ മക്കൾ ആവശ്യപ്പെട്ട ഭക്ഷണമൊക്കെ വാരിക്കൊടുത്തിട്ട് രണ്ടു മണിക്ക് കൊണ്ടുവന്ന് മക്കളെ കിടത്തി ഉറക്കുന്ന ഉമ്മ ഉപ്പ നിങ്ങൾ കേട്ടോ അവ തുസല്ലിയാവാനി അന്തുമാ മോളെ കല്യാണം വരെ മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ചെന്ന ഉപ്പാന്റെ മോള് ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണോ നീ കിടക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് തഹജ്ജുദ് മുടക്കിയോ എന്ന് പറഞ്ഞു വാതിലിൽ മുട്ടി മകനെയും മരുമകളെയും ഉണർത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. മസ്ജിദുൻ നബവിയിൽ നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ മോളുടെ വീട്ടിൽ വെളിച്ചം വന്നിട്ടില്ല. വെള്ളം വീഴുന്ന ശബ്ദവും കേൾക്കുന്നില്ല. ഒളിവ് എടുക്കുന്നുണ്ട്. നിസ്കാര സലാം വീട്ടിയിട്ട് വീണ്ടും പള്ളിയിൽ നിന്നിറങ്ങി ഫാത്തിമയുടെ വീടിന്റെ വാതിൽ വന്ന് വീണ്ടും മുട്ടുന്നു ഫാത്തിമ അലിയെ നേരത്തെ വിളിച്ചിട്ടെഴുന്നേറ്റിട്ട് വീണ്ടും കിടക്കുകയാണോ. നമ്മുടെ മക്കളെ നമ്മൾ സുബഹിക്ക് വിളിച്ചാൽ എഴുന്നേക്കും പിന്നെയും നമ്മൾ അടുക്കളയിൽ പോകും അവര് വീണ്ടും ഉറങ്ങാൻ തുടങ്ങും. വിട്ടില്ല. തിരിച്ചു വന്നിട്ട് വാതിലിൽ മുട്ടി അലിയേ ഫാത്തിമ നിങ്ങൾ രണ്ടുപേരും എഴുന്നേക്കാട് പിന്നെയും കിടന്നുറങ്ങാണോ എന്ന് ചോദിച്ചപ്പോ ഒരൽപനേരം കഴിഞ്ഞപ്പോ തെല്ലു ജാള്യരയോട് അലി റളിയല്ലാഹു തആലാനു മണിയറയുടെ വാതിൽ തുറന്നു. അലിയെ തഹജ്ജുദ് നിസ്കരിച്ചില്ല പുതിയാപ്പിളയോട് ചോദ്യം. പുതിയാപ്പിളയോടുള്ള ചോദ്യ ഇന്നാ ചോദ്യം വന്നാൽ എന്തൊക്കെ കേസ് കെട്ടാണ് ഇതിന്റെ പുറകിൽ വരിക. ആദ്യ രാത്രിയിൽ പുതിയാപ്പിളയോട് അമ്മായി ഒപ്പ തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞ പിന്നെ വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ എത്രയാ. പുതിയാപ്പിളയുടെ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പേരിൽ ഇവിടെ സിന്ദാബാദ് വിളിക്കില്ലേ സഹോദര സഹോദരി. അലി റളിയല്ലാഹു അൻഹു തെല്ലു ജാള്യതയോടെ പറഞ്ഞതെന്നറിയോ. ആ മരുമകനെ സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള മരുമക്കളെ അല്ലാഹു നമുക്ക് തരട്ടെ. ഒരു മരുമകൻ വീട്ടിൽ വന്നാൽ കുടുംബ ബന്ധം തകരരുത്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു യാ റസൂലല്ലാഹ് നബിയേ നുഫൂസുനാ ബിയദില്ലാ ഞങ്ങളുടെ ആത്മാവ് അല്ലാഹുവിന്റെ കയ്യിലല്ലേ നബിയേ. ഉറങ്ങുന്ന നേരം റൂഹ് പടച്ചവന്റെ അടുക്കൽ പോകുമെന്നല്ലേ അങ്ങ് പറഞ്ഞത്. അല്ലാഹു ഉദ്ദേശിച്ചാൽ റൂഹിനെ തിരിച്ചു തരും. ചിലപ്പോ അവനങ്ങ് പിടിച്ചു വച്ചേക്കും. പടച്ചോൻ റൂഹ് തിരിച്ചു തരാട് എങ്ങനെ ഉറക്കത്തിൽ എഴുന്നേക്കും നബിയേ. അങ്ങല്ലേ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞതല്ല. അലി റളിയല്ലാഹു തആലാ അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് മറുപടി പറഞ്ഞപ്പോ
ഹബീബായ നബിതങ്ങൾക്ക് ചിരി വന്നുപോയി. എന്തോ ഒരു വീടാണിത്, എന്ത് വലിയ തമാശ നിറഞ്ഞ അഷ്റഫുൽ ഖൽക്കിന്റെ വീടാണിത്, ഈത്തപ്പനമരത്തിന്റെ ഓല മെനഞ്ഞ വീട്ടില്. തഹജ്ജുദിന് ഈ അമ്മായപ്പനോട് മരുമോൻ തർക്ക് പറയാണ്, നബിയെ നിങ്ങളല്ലേ പറഞ്ഞത് പടച്ചോ തിരിച്ചു തരാതെ എങ്ങനെ എഴുന്നേക്കും നബിയെ? ഇത് കേട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി. ഇറങ്ങിപ്പോകുന്ന വടിയിൽ അല്ലാഹുവിന്റെ റസൂല് തന്റെ വലത്തെ കൈകൊണ്ട് തന്റെ തൊടയിൽ ഇങ്ങനെ അടിച്ചിട്ട് ഹബീബ് പിറുപിറുത്തിട്ട് ഒരായത്തോതിയിട്ട് തിരിച്ചിറങ്ങിപ്പോയി. വക്കാനൽ ഇൻസാനു അഖ്ദറ ശൈഇന ജദലാ, അല്ലെങ്കിലും മനുഷ്യന് തർക്കിക്കുന്ന കാര്യത്തിൽ ഒട്ടും പുറകിലല്ലോ. വക്കാനൽ ഇൻസാനു അഖ്ദറ ശൈഇന ജദലാ, അല്ലെങ്കിലും തർക്കത്തിന്റെ കാര്യത്തിലും മനുഷ്യൻ തെറിയിലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി നബി മുഹമ്മദ് മുസ്തഫ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ സ്വന്തം മകളെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചെഴുന്നേൽപ്പിച്ച ആ വാപ്പാന്റെ ഉത്തരവാദിത്തം അഞ്ചു വക്കത്ത് നിസ്കാരത്തിനെങ്കിലും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ക്ഷണിക്കാറുണ്ടോ? ഗൾഫിൽ നിന്ന് അവധിക്ക് വരുമ്പോ വാപ്പ കുറച്ചു നാളെ ഉള്ളു, ശരി തന്നെ. പക്ഷേ കോൺക്രീറ്റ് സൗദത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി കാസർഗോഡ് ടൗൺ മുതൽ ഇതുവരെ തെളിഞ്ഞു നിൽക്കുന്ന വൈകുന്നേരം 5 മണിക്ക് തുറന്നിട്ട് പാതിരാത്രി 3 മണിക്ക് പൂട്ടുന്ന ബ്രോസ്റ്റും ഷവർമയും വാങ്ങിച്ചു കൊടുത്ത് ഫാമിലിയായി പാതിരാത്രി മുഴുവനും മങ്ങാടി കറങ്ങിയിട്ട് വയറ് നിറച്ച് ബ്രോസ്റ്റും കോടിയും വാങ്ങിച്ച് മക്കളെ ആമാസിക നിറച്ച് 2 മണിക്ക് ഭാര്യയും മക്കളെയും കൊണ്ടുപോയി വീട്ടിൽ കിടന്നുറങ്ങുന്ന വാപ്പ ഉമ്മ സുബഹിക്കിടനേക്കാളെ ആ മക്കളെ എഴുന്നേൽപ്പിക്കാട്, ആ മക്കൾക്ക് നരകത്തിന്റെ ഭക്ഷണം നിറച്ചു കൊടുത്ത് ആ മക്കളെ നിസ്കാരം കലാക്കിയതിന്റെ ഉത്തരവാദിത്വം എന്നോട് ദേഷ്യം തോന്നാനാ? ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം? ആരാ? ഏത് വീടാ നേരത്തെ കിടന്നുറങ്ങണ വീട് ഏതാ ഉള്ളത്? നമ്മുടെ വീടുകൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപജയം വറക്കത്തില്ലാത്തതിന്റെ കാരണം താമസിച്ചുറങ്ങലും സുബഹിക്കിടന്നേക്കാത്തതും. പണ്ടൊക്കെ കട അടക്കണ സമയത്താണ് ഇപ്പൊ കട തുറക്ക. 5 മണിക്ക് തുറന്നിട്ട് 2 മണി വരെ ആയിക്കോളൂ. മഗരിബ് നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾക്ക് മക്കളുമായിട്ട് പോകാമല്ലോ. രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഏടാ? പിള്ളേരൊക്കെ എഴുന്നേറ്റ് പോകുന്ന എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ടൈം ഏടാ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യകരമായി? 7 മണിക്ക് ശേഷം കഴിക്കരുതെന്നാ ഡോക്ടർമാര് പറയാ. മഗരിബിന് 7 മണിക്ക് മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കണോന്ന്. ഏറ്റവും നല്ല സമയേടാ 7 മണിക്ക് മുമ്പ് രാത്രിയിലെ ഭക്ഷണം അവസാനിപ്പിക്കണം. ഈ പാതിരാത്രി ഇങ്ങനെ തിന്നണത് കൊണ്ടാണ് എല്ലാവർക്കും കൊടവയറിറങ്ങണത്. പണ്ടൊക്കെ ഇങ്ങനെ കൈകെട്ടി വരും, ഇപ്പൊ ഇങ്ങനെ കൈകെട്ടണത്. രാത്രിയിലെ ഭക്ഷണം തിന്ന ഉടനെ ഉറങ്ങും, ദഹിക്കല് നടക്കൂല. സഹോദരങ്ങളെ, ഭാര്യയും മക്കളുമായി നിങ്ങൾ വെളിയിൽ പോയിക്കോളി. ഏറ്റവും കുറഞ്ഞത് 10 മണിക്ക് മുമ്പ് നിങ്ങൾ വീട്ടിലെത്തണം. മക്കളെ നേരത്തെ കടത്തി ഉറക്കണം. എന്നിട്ട് പറയണം മക്കളെ നിങ്ങൾ തഹജ്ജുദ് എഴുന്നേൽ സുബഹി ജമാഅത്തായിട്ട് നിർവഹിക്കണം. വാപ്പയും അമ്മയും കാര്യത്തിൽ എന്താ ചെയ്യാ? ശരിയല്ലേ? ശരിയല്ലേ? നമ്മുടെ മക്കളുടെ ആരോഗ്യത്തെയും നമ്മൾ നശിപ്പിക്കും ചുമ്മാ ഇറങ്ങി കറങ്ങി നടക്കാൻ. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനി സമുരി, ഇശാ നമസ്കാരം കഴിഞ്ഞ് മസ്ജിദുൻ നബവിയിൽ ആരെങ്കിലും കഥ പറഞ്ഞിരിക്കുന്നുണ്ട് നബി തങ്ങളെ അവരെ ആട്ടി ഓടിക്കും വീട്ടിൽ പോകാൻ പറയും. പള്ളിയിലിരുത്തൂല, ഇശാ കഴിഞ്ഞിട്ട് ഇരുന്നൂടാ, കഥ പറഞ്ഞിരുന്നൂടാ, ഇശാ കഴിഞ്ഞിട്ട് രാക്കഥ പറഞ്ഞുകൂടാ. നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെയാണ്. ആ മക്കൾ സുബഹിക്ക് വന്ന് നിസ്കരിച്ച് പഠിച്ചിട്ടില്ല, അള്ളാനെ പഠിച്ചിട്ടില്ല, അവിടുത്തെ ഹബീബിനെ പഠിപ്പിച്ചിട്ടില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, നമ്മുടെ മക്കളെ ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട പാതിരാത്രിക്കാണോ? അല്ല, നമ്മുടെ മക്കളെ ഇതേപോലെ അള്ളാന്റെ റസൂല് ഫാത്തിമ ബീവിയെ കൊണ്ടുനടന്നത് എങ്ങനെയാ? എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടല്ല. മഹതിയായ ആയിഷ റളിയല്ലാഹു തആല ഒരു സംഭവം പറയുന്നുണ്ട്. ഞാനും എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയും, ഉറക്കെ പറയും മനുഷ്യന്മാരെ. സമയായോ? നിർത്താൻ സമയായ? 10 മണി വരെ പോവില്ലേ? ആ നന്നായി.
അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഏറ്റവും നല്ല ടൈം 7 മണിയാ. ഞാൻ ഈ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. എന്തിനെന്തറിയോ, വളരെ നേരത്തെ തുടങ്ങി. യഥാർത്ഥത്തിൽ ഏത് പ്രസംഗവും നടത്തേണ്ട ടൈമാണ് മഗ്രിബ് കഴിഞ്ഞ് തുടങ്ങുക, 9 മണിക്ക് അവസാനിപ്പിക്കുക. ഇല്ലെങ്കിൽ ഈ വാതുകൊണ്ട് ഒരു ഗുണമുണ്ടാവും. ഒരു പ്രഭാഷകനായ ഞാൻ തന്നെ പറയണം, ഇത് 9:30 മണിക്ക് തുടങ്ങും, 12:30 വാതില് പോയി കിടന്നുറങ്ങും, സുബൈക്ക് എഴുന്നേൽക്കൂല, പ്രസംഗിക്കുന്ന ആൾ എഴുന്നേൽക്കൂല, കേൾക്കണവർ എഴുന്നേൽക്കൂല. ഒരു 4 ദിവസം തുടർച്ചയായിട്ട് 1 മണിക്ക് ഇറങ്ങിയാൽ അവസ്ഥ എന്താ? സുബൈ ജമാഅത്തായിട്ട് നിസ്കരിക്കണവന്റെ സുബൈ പോവും. സുബൈ കഴിഞ്ഞ് ഔറാദുള്ളവർ ഓതൂല, കിടന്നുറങ്ങും. വാതിലുകൊണ്ട് എന്താ ഗുണം? വാതിലിന് വന്നു, വാതിലിന് വന്നു, സുബൈക്ക് ഇല്ല കള്ള. എന്താ കഥ? പണ്ട് മുസ്ലിമായ ഒരാള് കള്ള് കുടിക്കാൻ ബാറിൽ കയറി, കള്ള് കുടിച്ചോണ്ട് ഇപ്പൊ സപ്ലയറോട് ചോദിച്ചു, ഇതിന്റെ കൂടെ തൊട്ട് നക്കാൻ എന്തുണ്ടെന്ന്, ടച്ചിങ് സിന്. അപ്പൊ സപ്ലയർ പറഞ്ഞ് നല്ല ഞണ്ടിന്റെ കറി ഉണ്ട്. അപ്പൊ ഇയാള് പറഞ്ഞു, അല്ലോ അത് വേണ്ട, നമ്മുടെ മധുഹബി കറാഹത്താണ്. ടച്ചിങ് സിന് വെച്ച് അയാൾ പറഞ്ഞ് ഞണ്ടിന്റെ കറി, അപ്പൊ അത് വേണ്ട, അത് നമ്മുടെ ഷാഫി മധുഹബില് ചെറിയ കറാഹത്താണ്, അതുകൊണ്ട് വേണ്ട. ഇവന്റെ കയ്യിലുള്ളതോ ഹറാമൻ. വകള് കേക്കാൻ നമ്മളെല്ലാരും ഉണ്ട്. സുബൈക്ക് ബാങ്ക് വിളിച്ചപ്പോ അര സഫില്ല. പിന്നെ ഈ വകള് പള്ളിമുറ്റത്ത് നടത്തിയിട്ടുള്ള പ്രയോജനം എന്താ? അതുകൊണ്ടാണ് വകള് പ്രയോജനം ചെയ്യാത്തത്. ഈ മകൻ 7 മുതൽ 9 വരെയുള്ള ടൈം പ്രൈം ടൈമാണ്. അതുകൊണ്ടാണ് പ്രൈം ടൈം ന്യൂസ് എല്ലാ സീരിയലും ആ സമയത്ത്. കാരണം ആ സമയത്ത് പറഞ്ഞാൽ ഹൃദയത്തെ സ്വാധീനിക്കുന്നത് പോലെ വേറൊരു സമയത്ത് ഹൃദയത്തെ സ്വാധീനിക്കില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് കാണുന്ന സീരിയൽ പിറ്റേ ദിവസം അതേ സമയത്ത് കാണുമെന്ന് തോന്നല് വരിക. ആ സമയത്ത് പെട്ടെന്ന് ഹൃദയത്തിലോട്ട് ക്യാച്ച് ചെയ്യും. ആ സമയത്ത് അല്ലാഹുവിനെ റസൂലിനെയും കുറിച്ച് പറഞ്ഞാൽ ഹൃദയത്തിലേക്ക് എത്തിയും. അപ്പൊ യഥാർത്ഥത്തിൽ നാളെയും മഗ്രിബ് കഴിഞ്ഞ ഉടനെ തുടങ്ങണം. ഇതില് സംഘാടകരെ ഞാൻ അഭിനന്ദിക്കാം. ഞാനിപ്പോ എന്റെ എല്ലാ ഡേറ്റും കൊടുക്കണം ഇങ്ങനെ ഷഡിച്ചിട്ട്. 10:30 മണിക്കപ്പുറത്തേക്ക് ഞാനിപ്പോ വാള് പറയില്ല, അത് മതി. എന്തിനാണ് ചുമ്മാ പ്രസംഗിച്ച് കുറേ ആളുകൾ മാരുമായിട്ട് നടക്കുന്നതിനപ്പുറം പറയണത്? ഉള്ളത് അത്രയും മതി. ഈ ടൈം കിട്ടിയാൽ വലിയ 10,000 ആളുകളൊന്നും വേണ്ട, ആ പൂതിയൊക്കെ തീർന്നു. എന്നെ ഞാൻ പറയാം, 10,000 ഗ്രൗണ്ട് നിറഞ്ഞ ആളുകളൊക്കെ, അതിനൊക്കെ ഒരു കാലമുണ്ട്, ആ കാലം കഴിഞ്ഞു, ആ പൂതിയൊക്കെ തീർന്നു. ഇങ്ങനെ അർശിന്റെ മുകളിൽ വലിയ ഷെയ്ഖുനായിട്ട് ഇപ്പൊ തിരിച്ചറിവിന്റെ കാലമാണ്. 40 കഴിയണം അതിന്, തിരിച്ചറിവിന്റെ കാലം. അതുകൊണ്ടാണ് 40 കഴിഞ്ഞപ്പോ ഹംദാൻ ഫൗണ്ടേഷൻ ഞാൻ തുടങ്ങിയത്. ഈ പ്രസംഗം അവസാനിക്കും, ഈ ആൾക്കൂട്ട് അവസാനിക്കും, എന്റെ ശബ്ദം തീരും. പക്ഷേ ഹംദാനിലെ 200 ഹാഫിളുകൾ, എന്റെ ഒരു സ്വപ്നമാണ് ഹാഫിളായ ആലിമായ IASകാരൻ. ഐ ഹാവ് എ ഡ്രീം. ആ സ്വപ്നത്തിന്റെ പുറകെയാണ് ഞാൻ. നാളെ അഹമ്മദ് കബീർ ജീവിച്ചിരുന്നു എന്നതിന്റെ അടയാളം പറഞ്ഞ സദസ്സുകളല്ല, പ്രഭാഷണ വേദികളുടെ എണ്ണമല്ല, കൂടിയ റെക്കോർഡ് ജനക്കൂട്ടമല്ല, ഹംദാനി നിറങ്ങുന്ന എന്റെ ഹാഫിളുകളായ എന്റെ വിദ്യാർത്ഥികളാണ്. അതിന്റെ പുറകിലാണ് ഞാൻ. ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് നമ്മളാൾ കഴിയുന്നത് ചെയ്യാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഐഷ റളിയല്ലാഹു തആലാണ് പറയുന്നുണ്ട്, ഒരു വീടിനെ എങ്ങനെ രൂപീകരിക്കണം. ഐഷ റളിയല്ലാഹു എന്ന് പറയാ, ഞാനും എന്റെ ഹബീബായ നബി തങ്ങളും ഞങ്ങളുടെ വീട്ടിൽ, എന്റെ വീട്ടിൽ ഒരു ഉച്ച നേരത്ത് ഒരു പൊതപ്പിന്റെ അടിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടക്കുക. ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊതപ്പിന്റെ അടിയിൽ കിടന്ന്, പകുതിയെ പുതപ്പിട്ടിട്ടുള്ളൂ, അതിന്റെ അടിയിൽ കിടന്ന് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. വാതിലടച്ചിട്ടില്ല. ആരാ പറയുന്നത്? ആയിഷത്തു സിദ്ദീഖ. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ഭാര്യമാരുടെ കൂടെ അല്ലാണ്ട് റസൂൽ ഉച്ച നേരത്ത് പകുതി പുതപ്പ് മുടിച്ചിട്ട് ആ കൊച്ചു വീട്ടില് 10 മുഴം നീളമുള്ള, AC റൂമൊന്നുമല്ല, 10 മുഴം നീളമുള്ള, 8 മുഴം വീതിയുള്ള, ആകാശത്ത് മഴ പെയ്താൽ മുഴുവനെ ചോർന്നൊലിക്കുന്ന ആ കൊച്ചു കൂരയില് അവർ രണ്ടുപേരും പുതപ്പിന്റെ ഉള്ളിൽ കടന്നു. എന്റെ പൊന്നു മനുഷ്യന്മാരെ, ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ ഒരല്പം ഒരു മിംഗ്ലിംഗ് വേണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഭർത്താവും ഭാര്യയും തമ്മിൽ, നമ്മുടെ ഭാര്യയുടെ കൂടെ നമ്മൾ ഒരല്പസമയത്ത് ഇങ്ങനെ ഇരിക്കുവോ? എനിക്ക് തിരക്ക, അവിടെ പോണോ ഇവിടെ പോണോ, തുണി ഇടറി മുണ്ടറി മൊബൈൽ പോണോ, ഇവിടെ വീട്ടിലിരിക്കണ ഭാര്യയോട് വർത്താനം പറയാ സമയമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കണ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയോ? വജ്രമോതിരല്ല, 10 പവന്റെ മാലയല്ല. ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റണ ഏറ്റവും വലിയ സമ്മാനം അവളെ കേൾക്കലാണ്. അവളെ കേൾക്കുക, ആ ഭാര്യയെ കേൾക്കാൻ കുറച്ച് സമയം എന്ത് ചെയ്യുക, കണ്ടെത്തുക.
അല്ല നിങ്ങൾ പത്ത് പവന്റെ മാലയും മജ്രമോതിരവും കൊടുക്കണല്ല. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് വൈകുന്നേരം വരെ കടയിൽ സംസാരിക്കാൻ ആളുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, ഇല്ലേ പള്ളിയിലുണ്ട്, എല്ലാവരും ഉണ്ട്. സംസാരിച്ച് കൊതി തീർന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പോവുക. നമ്മുടെ ഭാര്യ അങ്ങനെയല്ല, രാവിലെ ഭർത്താവ് പോയ പിന്നെ അവൾക്ക് സംസാരിക്കാൻ ആരുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവള് കാത്തിരിക്കണത് എന്റെ ഭർത്താവ് വരുമ്പോ എനിക്ക് ഇത്രയേറെ സംസാരിക്കണം. എല്ലാ ജോലിയും കഴിഞ്ഞ് പാവൻ രാവിലെ വരെ മക്കളെ പറഞ്ഞു വിട്ട് ഈ മക്കളെ സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞാൽ ആ സമയം തമിഴ്നാട്ടിൽ നിന്ന് താറാവിനെ കൊണ്ടുവരണ മാതിരിയ. ഈ മക്കളെ സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞാല് ഒന്നിനെ ഇങ്ങോട്ട് ഓടിക്കാൻ നാലെണ്ണം അങ്ങോട്ട് പോകും, അപ്പുറത്തുനിന്ന് ഓടിക്കുമ്പോ ഇങ്ങോട്ട് പോകും. ഈ കുട്ടികളുണ്ടല്ലോ, ഒരു ഭർത്താവും വീട്ടിൽ ഇരിക്കാൻ ആഗ്രഹിക്കാത്തൊരു സമയമുണ്ട്. ഏതാണെന്നറിയോ? ഒരു ഭർത്താവും വീട്ടിൽ ഇരിക്കാൻ ആഗ്രഹിക്കാത്തൊരു സമയമുണ്ട്. ഏത് സമയം? എന്താ അപ്പൊ നിങ്ങൾ പറയാ, നിങ്ങളെല്ലാം ബാച്ചിലേഴ്സാ, എല്ലാം ഋഷിശൃംഗന്മാരാണ്. ഏതാ ടൈം? 8 മുതൽ 9 വരെ. ആ സമയത്താണ് ഈ മക്കളെ സ്കൂളിൽ വിടുന്ന സമയം. ഭാര്യയും മക്കളും തമ്മിൽ ഒരു ബദർ യുദ്ധം നടക്കുന്ന സമയമാണ്. അവന്റെ പാത്രം കാണൂല. സഞ്ജി എവിടെ? ഭാര്യക്ക് ഭയങ്കര ബിപി. സഞ്ജി എവിടെ? സഞ്ജി അപ്പടാണ് നിക്കറ്. ബെൽറ്റ് എവിടെയാടാ? ബെൽറ്റ് കാണാനില്ല. ബെൽറ്റ് ഇട്ടപ്പോ അതിന്റെ ക്ലിപ്പ് കാണാനില്ല. ഇവന്റെ ഒക്കെ തലക്ക് കൊടുക്കണം ഒരു അടി അങ്ങോട്ട് ഇങ്ങോട്ട്. വീട് മുഴുവൻ ഒരു യുദ്ധക്കളവാണ്. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവനെ എടുത്ത് ഒരു വിധത്തിൽ കുളിപ്പിച്ചു കൊണ്ടുവന്ന് ബാഗ് എല്ലാം കൊണ്ടുവച്ച് പുസ്തകവും വെച്ച് എഴുത്തും വെച്ച് ബാഗിലോട്ടിട്ട് തോളിലോട്ട് ഇടുമ്പോഴാന്ന് പറഞ്ഞത് ബാങ്കിന്റെ വള്ളി പൊട്ടിയിരിക്കുന്നു. ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യം, ഇവന്റെ തന്തയിന്റെ അപ്പുറമാണ് കൊടുക്കാൻ തലയ്ക്കുന്നത്. ആ സമയത്തൊരൊറ്റ ഭർത്താക്കന്മാരും വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെടുവോ? ഏ, അതൊരു സമയമാണ്. ആ സമയത്ത് എന്തേലും പറയാൻ പോയാ തീർന്ന് അന്ന് തലാക്കം പോയി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഭർത്താവിനുള്ള ചോറ് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് കുളിച്ച് നിസ്കരിച്ച് കാത്തിരിക്കാണ് ഭർത്താവ് വരുന്നതിന് കാത്തു. മകരിപ്പായപ്പോ ഭർത്താവ് വന്നു. ഈ പാവം കുളിച്ചൊരുങ്ങി ആണ്ടിയുടെ പൗഡർ ഇട്ട് ഉള്ള സ്പ്രേയും, പിന്നെ കാസർഗോഡുകാരെ സംബന്ധിച്ചോളം ലോകത്ത് ഏത് കറുമ്പനും വെളുക്കുന്ന ക്രീമും ഉണ്ട് ഇപ്പൊ. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കണ? ഞാൻ ആ ക്രീം കുറെ നോക്കിയിട്ട് കണ്ടുമില്ല. കാസർഗോഡുകാരെ വെളുക്കുന്ന ക്രീമുണ്ട്. അത് അതിട്ടാൽ ആരും വെളുക്കുന്നു. പോക്കറ്റാണോ മുഖമാണോ എന്ന് അറിഞ്ഞൂടാ. ആ ക്രീമൊക്കെ ഇട്ട് ഭർത്താവ് ഇങ്ങോട്ട് വരുമ്പോ ഭാര്യ വന്നിട്ട് പിന്നെ ഞാൻ ഇന്ന് അടുക്കള എന്നിപ്പോ നിങ്ങളുടെ പെങ്ങള് ഇവൻ അവളോട് കടിച്ച് അടിച്ചില്ല. അതോടെ ആ പാവത്തിന്റെ എല്ലാം അതേപടി പോവും. യഥാർത്ഥത്തെ അവര് സംസാരിക്കാൻ കാത്തു നിൽക്കാൻ ആ സമയത്ത് വന്നിട്ട് പിന്നെ എന്താ നിങ്ങളുടെ പെങ്ങളിൽ നിന്ന് അടുക്കളയിക്കുമ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ മെല്ലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് അതിപ്പൊ നീ നോക്കണെന്ന്, നിനക്ക് ഞാനില്ലേ, ഞാൻ നിന്നെ വല്ലതും പറയോ? ഇല്ല, ഞാനില്ലേ കൂടെ ഉണ്ട്. പിന്നെന്താ? അതോടെ തീർന്ന ഒറ്റ വാക്കു മതി, അതി തീരും. പക്ഷെ ഇത് പറയാൻ നമ്മുടെ ഹൃദയവും നാവും പറ്റണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു കുടുംബത്തെ രൂപാന്തരപ്പെടുത്തി എടുക്കണമെങ്കിൽ പൈസ മാത്രം പോരാ, മക്കള് മാത്രം പോരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ കൂടെ സമയം ചെലവഴിച്ചു. അപ്പോൾ ഹബീബായ നബി തങ്ങളുടെ ഭാര്യ ഇവിടെ കേട്ടോളീ, ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയാ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ ഇബ്നത്ത് റസൂലില്ലാഹ് ഹബീബായ നബി തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നു. മാ കാമലഹാ റസൂലുള്ളാഹ്, മകൾ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നില്ല. ഇവിടെ 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 എന്നെ നോക്ക്, എന്നെ നോക്ക്. ആയിഷ ബീവി പറയാ, ആ വന്നപ്പോ മകള് വന്നപ്പോ വാപ്പ എഴുന്നേറ്റ് നിന്നില്ല. ഫാത്തിമ ബീവി കടന്നു വരുമ്പോ മോള് വരുമ്പോ വാപ്പ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നിങ്ങൾ ആരെങ്കിലും ബഹുമാനിക്കോ? പെമ്മക്കൾ വരുമ്പോ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണം. വാപ്പമാരണ്ടോന്ന് കൈവക്കി പടച്ചോനെ ആരുമില്ലേ? നമ്മുടെ പെൺമക്കളെ ബഹുമാനിക്കുന്നവർ തീർന്നില്ല. നിങ്ങൾ പഠിക്കീൻ, ഹബീബിന്റെ ജീവിതം പഠിക്കീൻ. എഴുന്നേറ്റ് നിന്നിട്ട് ആ പ്രിയപ്പെട്ട മോളെ ചേർത്ത് പിടിച്ചിട്ട് ഫാത്തിമ ബീവിയുടെ രണ്ട് കണ്ണുകളുടെ ഇടയിൽ ചുംബനം കൊടുക്കുമായിരുന്നു ഉപ്പയായ നബി മുഹമ്മദ് മുസ്തഫ. ഉപ്പയായ നബി മുഹമ്മദ് മുസ്തഫ, ഉപ്പയായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ.
അങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കേണ്ടത്. പ്രിയപ്പെട്ട മകളുടെ രണ്ട് കണ്ണുകളുടെ ഇടയിൽ പുരികത്തിൽ മുത്തം കൊടുക്കും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കല്യാണം കഴിഞ്ഞ് വിട്ട ഫാത്തിമ ബിബിയെ പോലും കണ്ടാൽ ചേർത്ത് പിടിച്ചിട്ട് ഉപ്പമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്, ആ പൊന്നുമോളുടെ കവിളിൽ ഇങ്ങനെ മുത്തം കൊടുക്കുന്ന ഹബീബിനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പെമ്മക്കട ഈ നെറ്റിയിൽ രണ്ട് പുരികത്തിന്റെ ഇടയിൽ ഉമ്മ കൊടുക്കണ വാപ്പമാരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. ആരും ഇല്ല, ഇപ്പൊ മഴയൊക്കെ പറയണ്ട, ദുആ ചെയ്തപ്പോ നമ്മുടെ ഇത് മാറി. ആരേലും ഉണ്ടോ? ഇല്ല. സുബ്ഹാന ജല്ല ജലാലു. നിങ്ങളുടെ ഉപ്പമാരൊന്നും മുത്തം തരൂല്ല ഇവിടെ. മോനെ കൊടുക്കണം, കല്യാണം കഴിച്ചു വിട്ടു മോളെ. ശ്രദ്ധിച്ചേ, നീ പറയുന്ന പച്ചയായ ജീവിതമാണ്. ഇതൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലും ഒരു ആശ്വാസം ഉണ്ട്? എങ്ങനെയാണ്? മോളെ കല്യാണം കഴിച്ചു വിട്ടു, വാപ്പ രണ്ടു മാസത്തെ അവധിക്ക് വന്നു, കല്യാണം കഴിച്ചു വിട്ട മോളെ കാണാൻ വാപ്പ തന്നു. ഭർത്താവിന്റെ വീട്ടില് തന്റെ മോൾക്ക് അത്ര സുഖമൊന്നും അല്ല, ധാരാളം പ്രശ്നങ്ങളും സങ്കടങ്ങളും ഭർത്താവിന്റെ വീട്ടിലുണ്ട്. ആ സങ്കടത്തിൽ മോള് ജീവിക്കുമ്പോഴാ വാപ്പ കാണാൻ വരിക. വാപ്പ വരുമ്പോ മോളൊരു സങ്കടവും പറയൂല. രണ്ടു മാസത്തെ ലീവിന് വാപ്പ വന്നിട്ട് വാപ്പ കൊറേ ലോണും കടവും ഒക്കെ എടുത്തിട്ടാണ് ഒരു വിധത്തിൽ കെട്ടിച്ചു വിട്ടത്. ആ വാപ്പ മോളെ കാണാൻ വേണ്ടി രണ്ടു മാസത്തെ ലീവിലൊന്ന് കാണാൻ വരുമ്പോ എന്റെ സങ്കടം വാപ്പാനോട് പറഞ്ഞിട്ട് വാപ്പാനെ ബുദ്ധിമുട്ടിക്കണേ എന്തിനാ, ഉപ്പാക്ക് സങ്കടം കൊടുക്കണ എന്തിനാ എന്ന് വിചാരിച്ചിട്ട് ആ മോളും മിണ്ടാതിരിക്കും. ഒന്നും മിണ്ടൂല, നമ്മളോട് ചിരിച്ചുകൊണ്ട് നിൽക്കും. അവളെല്ലാം ഉള്ളിൽ ഒതുക്കും. അവസാനം വരാൻ നേരത്ത് മോളെ വാപ്പ പോവട്ടെ മോളെ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞിറങ്ങുമ്പോ വാതിൽപ്പടിയിൽ നിന്ന് വേദന മുഴുവനെ കടിച്ചമത്തി അവൾ ചിരിക്കും. പറയൂല നമ്മളോട് സങ്കടം മനുഷ്യന്മാരെ. ആ സമയത്ത് ഇറങ്ങാൻ നേരത്ത് ആ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് അവിടെ രണ്ട് പുരികത്തിന്റെ ഇടയില് ഉപ്പ ഒരു മുത്തം കൊടുത്ത് സലാം പറഞ്ഞിട്ട് ഇറങ്ങിയാൽ ആ മോൾക്ക് പിന്നെ ജീവിക്കാൻ അത് മതി. അവളുടെ മനസ്സിന്റെ സങ്കടം മാറും, അവളുടെ ഹൃദയത്തിന് ഒരു എനർജി കിട്ടും. ആരെന്നെ കൈവെടിഞ്ഞാലും എന്റെ ഉപ്പ എന്നെ കൈവിടൂല, ആരെന്നെ ഒറ്റപ്പെടുത്തിയാലും എന്റെ ഉപ്പ എനിക്കുണ്ട്, ആരെന്നെ ഇറക്കി വിട്ടാലും എന്റെ ഉപ്പ എന്നെ ഇറക്കി വിടൂല, എന്റെ ഉപ്പാന്റെ കൽബിൽ ഇപ്പോഴും എനിക്കൊരു സ്ഥാനമുണ്ട് എന്ന് ആ മോൾക്കൊരാത്മവിശ്വാസം കൊടുക്കാൻ ഉപ്പാന്റെ ആ ഒരു മുത്തത്തിന് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അത് കൊടുത്തുകൂടാ? ചെല കൊടുക്കൂലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? ആ മോൾക്കത് മതി. ഏത് സമയത്ത് കണ്ടാലും വാപ്പയും മക്കളും തമ്മിൽ ഒരു ഊഷ്മളമായ ബന്ധമുണ്ടാവണം. നമ്മുടെ മക്കളെ അവർ നമ്മളെയും സ്നേഹിക്കണം, നമ്മൾ അവരെയും സ്നേഹിക്കണം. ഈ രീതിയിൽ എവിടെ വെച്ച് കണ്ടാലും തന്റെ പ്രിയപ്പെട്ട മകളെ ചേർത്ത് വെച്ചിട്ട് മുത്തം കൊടുക്കുമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഈ വാപ്പാനെയും ഉമ്മാനെയും ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ ഓടിപ്പോകുന്ന പെൺമക്കളുടെ കഥ കേൾക്കുമ്പോ വാപ്പ തലകുനിച്ചിട്ട് ഈ ലോകത്തു കൂടി നടക്കാൻ പെൺമക്കള് കാരണമാകുമ്പോ ഞാൻ നിങ്ങളോടൊരു മകളെ പറഞ്ഞു തരട്ടെ, ഏത് മകളാന്നറിയോ? അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ റൗളാ ശരീഫിലെ ഖബറടക്കിയിട്ട് സഹാബത്ത് തിരിച്ചു വരുമ്പോ ഈ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലിരുന്നിട്ട് പൊട്ടിക്കരയാ. കടന്നു വന്ന അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അനസേ അതാബത്ത് അംബുസുക്കുമന തഹ്സു വല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുറാവ്? നമ്മുടെ ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടാൻ അനസേ നിനക്കെങ്ങനെയാണ് കഴിഞ്ഞതെന്ന് ചോദിച്ച് തന്റെ ഉപ്പയെ കബറടക്കപ്പെട്ട ദിവസമാ പൊന്നുമോള് ചങ്ക് പൊട്ടി കരയുന്നു കുടിലിരുന്ന്. എല്ലാവരും പിരിഞ്ഞു പോയപ്പോ അതേവരെ തന്നെ കൈവെള്ളയിൽ വെച്ച് തന്നെ താലോലിച്ച് നടന്ന ഉപ്പ മരണപ്പെട്ടപ്പോ അന്നത്തെ ദിവസം വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരാറ് ഫാത്തിമ റളിയല്ലാഹു തആലാന്റെ വാപ്പാന്റെ കബറിടത്തിൽ പോയി പൊട്ടിക്കരയുന്ന വികാരപരിതമായ ഒരു രംഗമുണ്ട്. ഓരോ പിതാക്കന്മാരും മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നൊരു സ്നേഹമില്ലേ? നമ്മുടെ മക്കള് നമുക്ക് തിരിച്ചു തരേണ്ട ഒരു സ്നേഹമില്ലേ? തന്റെ വാപ്പ മരണപ്പെട്ട ആദ്യത്തെ ദിവസം ആ കുടിലില് ഉപ്പയില്ലാത്ത
വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരാട്. ഫാത്തിമ റളിയല്ലാഹു തആലാ റൗള ശരീഫിന്റെ മുമ്പിലോട്ട് പോതിരാ സമയത്ത് മദീന റൗളയിലേക്ക് ചെന്ന് ഉപ്പാന്റെ കബറിന്റെ അടുക്കല് ചെന്നിട്ട് ആ പൊന്നുമോള് പൊട്ടിക്കരയുന്നുണ്ട്, ഉപ്പാ എന്റെ പൊന്നുപ്പ എവിടെ? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരു റൗള ശരീഫിന്റെ ചാരത്തുള്ള കബർ ശരീഫിന്റെ മുമ്പിൽ നിന്ന് 16 17 വയസ്സ് പോലും ഇല്ലാത്തൊരു പാവപ്പെട്ട പെൺകൊടി അല്ലാഹുവിന്റെ റസൂൽ എന്ന പ്രിയപ്പെട്ട ഉപ്പാടെ കബറിന്റെ ചാരത്ത് നിന്നിട്ടൊരു വിലാപകാവ്യം പാടുന്നുണ്ട്. കുല്ലിൽ മുഗയ്യബ് തഹതാത്ത് ബാഖി തറാ ഇന കുന്ത തസ്മഉ സർഹ ദേവനിദായാ സുബ്ഹത്തു അലയ്യ മസായിബുല്ലോ അന്നഹാ സുബ്ഹത്തു അലയ്യാ മിസ്റിന ലയാലിയാ കുല്ലിൽ മുഗയ്യബ് തഹതാത്ത് ബാഖി തറാ ഈ മൺതട്ടയുടെ ഈ കാണുന്ന മൺതിട്ടയുടെ അടിയിൽ കിടക്കുന്ന എന്റെ ഉപ്പാന്റെ അവസ്ഥ ആർക്കെങ്കിലും അറിയുമെങ്കിൽ എന്റെ ഉപ്പയുടെ അവസ്ഥ എന്നും നീ പൊന്നുമോളോടൊന്ന് പറഞ്ഞു തരുവോ? കുല്ലിൽ മുഖയ്യബി തഹിത്താത്ത് ബാഖി സറാ ഇൻ ഗുന്ദ തസ്മഉ സർഹതി വരിദായിയാ കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊഴുകി ഈ പൊന്നുമോളുടെ കണ്ണുനീർ ആരെങ്കിലും കാണുന്നെങ്കിൽ ഈ കബറിന്റെ ഉള്ളിൽ എന്റെ ഉപ്പാന്റെ അവസ്ഥ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? സുബ്ഹത്തു അലയ്യ മസായിബുല്ലൗ അന്നഹാ സുബ്ഹത്തു അലല്ലൈഹാമി സിറിന ലയാലിയാ പടച്ചവനെ, ഫാത്തിമയുടെ ജീവിതത്തിലെ സങ്കടങ്ങളാണല്ലോ റബ്ബേ, പ്രയാസങ്ങളാണല്ലോ റബ്ബേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ആകെയുള്ളത് എനിക്ക് എന്റെ ഉപ്പച്ചിയായിരുന്നു, ഇന്നെന്റെ ഉപ്പയും മരണപ്പെട്ടു പോയി. എന്റെ ഉപ്പ മരിച്ചതിന് ശേഷം സിറിനലയാലിയ പിന്നെ എനിക്ക് രാവുവേ ഉള്ളൂ, പകല് വന്നിട്ടില്ല. വാപ്പയില്ലെങ്കിൽ വീടിനെന്ത് വെളിച്ചമാണുള്ളത്? വാപ്പയില്ലാത്ത വീടിനെന്ത് വെളിച്ചമാണുള്ളത്? എന്റെ വാപ്പ പോയതിന് ശേഷം ഫാത്തിമയ്ക്ക് ഇരുട്ടാന്ന് പറഞ്ഞ് വാപ്പാന്റെ കബറിന്റെ അടുക്കൽ പൊട്ടിക്കരയുന്ന ഒരു പൊന്നുമോളെ സൃഷ്ടിക്കപ്പെട്ടത് ഇവിടെയാ. വീടിന്റെ ഉള്ളില് ധർമ്മനിട്ടയോടെ വളർത്തിയ ഒരു വാപ്പയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സമ്പാദിക്കാൻ മാത്രമല്ല നമ്മുടെ പെൺമക്കളെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പറഞ്ഞു വളർത്തി കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിനാണ് ഇവിടെ മദ്രസ ഉണ്ടാക്കിയത്. ആ മക്കളോട്, പെൺമക്കളോട് അല്ലാഹുവിനെ കുറിച്ച് എപ്പോഴും പറയണം. മക്കളെ പടച്ചോന ഓർക്കണം. ഹബീബായ നബി തങ്ങൾ അങ്ങനെയാണ് മക്കളെ വളർത്തിയത്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വേറൊരു മകളുണ്ട്, സൈനബ് റളിയല്ലാഹു തആലാ അൻഹാ. അകലെ നിന്ന് കാണുന്ന ചെറുപ്പക്കാരനെന്ന് ചിരിക്കുമ്പോ മാതാപിതാക്കളെ വിട്ടൊഴിച്ചു പോകുന്ന ആധുനിക ലോകത്തെ പെൺകുട്ടികളുടെ കാലത്ത്, ആ കാലത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു അൻഹാ, ആ സൈനബ് ബീവിയുടെ കുഞ്ഞിന് രോഗം സീരിയസ് ആയി. ആ കുഞ്ഞ് സൈനബ് ബീവിയുടെ മടിയിൽ കിടന്നിട്ട് പിടയാൻ തുടങ്ങി. കുഞ്ഞ് ഒരു പാവപ്പെട്ട പിഞ്ചു കുഞ്ഞ് രോഗം കൊണ്ട് പിടയുന്നതിനെ കണ്ടപ്പോ സൈനബ് ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സൈനബ് ബീവി പറഞ്ഞു, സഹബാ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഉപ്പാനോടൊന്ന് വരാ പറ, എനിക്കെന്റെ ഉപ്പാനെ കാണണം, എനിക്കെന്റെ ഉപ്പാനെ കാണണം. പൊന്നുമോളൊരു കൊച്ചു കുടിലിൽ കിടന്ന് കരയാണ് ഉപ്പച്ചി. എവിടെ? സഹാബത്ത് പോകുമ്പോ മദീനത്തെ പള്ളിയിൽ ആളുകളുമായിട്ട് ചർച്ചയിലാണ് നബി മുഹമ്മദ് മുസ്തഫ. യാ റസൂലല്ലാ, അങ്ങയുടെ പേരക്കുട്ടി രോഗത്തിലാണ് നബിയെ, പൊന്നുമോള് നിലവിളിക്കുന്നുണ്ട് നബിയെ. ഈ ചെരുമ്പയിലെ ഈ സുന്ദരമായ പള്ളിക്ക് ചുറ്റുമുള്ള വീടുകൾ ഇങ്ങനെയായി മാറണം. അതിനാണ് ഈ വിനീതൻ ഇത് പറയുന്നത്. എല്ലാ സമയത്തും വീട്ടിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ.
ആ മക്കളോട് അള്ളാഹനെ പറഞ്ഞു ഓർമ്മിപ്പിക്കണേ, സന്തോഷത്തിലും സന്താപത്തിലും മക്കളുടെ ഹൃദയത്തിലും വാപ്പമാരെ കയറി കൂടണം. സൈനബിനോട് പറ ഇപ്പോ വരാൻ വാപ്പയ്ക്ക് കഴിയില്ലെന്ന് പറ, എന്റെ പൊന്നുമോളോട് ചെന്നിട്ട് പറയണം ഞാൻ പറഞ്ഞു എന്ന് പറയണം. മോളെ സൈനബേ എന്റെ സൈനബിനോട് ക്ഷമിക്കാൻ പറ, ോട് പിടിച്ചു നിൽക്കാൻ പറ, ഇന്നലില്ലാഹിമാണെങ്കിൽ തിരിച്ചെടുക്കാൻ അതിനുള്ള അർഹതയും പടച്ചവനാണ്. ഏത് കാര്യത്തിനും അല്ലാഹു തീരുമാനിച്ചൊരായുസുണ്ട്. മോളെ, മോളോട് പറയാ അള്ളാഹനെ കുറിച്ച്, മോളോട് പറ. സഹാബത്ത് പോയിട്ട് സൈനബ് ബീവിയോട് പൊന്നുമോനെ കയ്യിലിട്ടിട്ട് പേടി ചരണ്ട് നിൽക്കുന്ന മോളോട് പറഞ്ഞു, വാപ്പയുടെ ഉപദേശം ക്ഷമിക്കാനാണ്, അള്ളാഹന്റെ കലായിനെ കുറിച്ച് ഓർക്കാനാണ്. സൈനബ് ബീവിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വല്ലാഹി പടച്ചോനെ തന്നെയാണ് സത്യം, എന്റെ വാപ്പ വന്നേ പറ്റൂ. സഹാബത്ത് രണ്ടാമതും പോയി പറഞ്ഞപ്പോ അവിടെ ഇരുന്നവരോട് അനുവാദം വാദിച്ചു, അച്ഛനുൽ ഖൽക്ക് ഓടി വന്നു മോളുടെ വീട്ടിലേക്ക്. ഞാൻ ഈ പറയുന്നത് 8 മുഴം നീളമുള്ള 10 മുഴം വീതിയുള്ള ദാരിദ്ര്യത്തിന്റെ വിളനിരമായൊരു കൊച്ചു വീട്ടിലെ കഥയാ. അങ്ങനെ വാപ്പയും മക്കളുമായി മാറണ്ട്. സഹോദരാ ഓടി വന്നിട്ട് പറഞ്ഞു, മോളെ സൈനബേ പടച്ചോനെ സത്യം ചെയ്തു പറഞ്ഞു കളഞ്ഞല്ലേ, അലയ്യ ബിത്തിഫിലി ആ കുഞ്ഞിനെ എന്റെ കയ്യിലേക്ക് കൊണ്ടുവാ. അല്ലാഹുവിന്റെ റസൂൽ ആ കയ്യിലെ ആ കുഞ്ഞിനെ വാങ്ങി അതിന്റെ മുഖത്തോട്ട് നോക്കുമ്പോ അഷ്റഫുൽ ഖൽക്കിന്റെ കയ്യിൽ കിടന്ന് ആ പൊന്നുമോൾ അവസാനത്തെ പിടയൽ പടഞ്ഞു. അവസാനത്തെ പിടയൽ പടഞ്ഞിട്ട് അഷ്റഫുൽ ഖൽക്കിന്റെ കയ്യിൽ കിടന്ന് പൊന്നുമോൾ വഫാത്തായി. ഹബീബിന്റെ ഉപ്പാന്റെ കയ്യിൽ കിടന്ന് പൊന്നുമോളുടെ കുട്ടി വഫാത്തായി. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ആ കുഞ്ഞിന്റെ വയറ്റിലേക്ക് വീണു. മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ, അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് കരയുന്നു നബിയേ, എന്റെ പേരക്കുട്ടി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട മകളുടെ കുട്ടി മരിച്ചിട്ട് കയ്യിൽ കിടക്കുമ്പോൾ മോളെ ബേജാറാവണ്ട, മനസ്സ് തളരണ്ട, ആത്മഹത്യ ചെയ്യണ്ട, ജീവിതത്തിന് തിരിച്ചു പോകണ്ട. ഇന്നലില്ലാഹി മാഹദാ, പടച്ചവൻ തന്നത് പടച്ചവൻ തിരിച്ചെടുത്തതാണ് പൊന്നുമോളെ. എന്ത് കുട്ടി മരിച്ച മോളുടെ അടുത്തിരുന്ന് തന്റെ മോളെ ആശ്വസിപ്പിച്ച ഉപ്പാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാം നമുക്കുണ്ട്, ഇല്ലാത്തത് വീട്. ആ ഉപ്പാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തീർന്നില്ല. സമയായോ? സമയായോ? പതിനഞ്ച് മിനിറ്റ് കൂടി ചെലവരിക്കൂലേ? 15 മിനിറ്റ് കൂടി തീർന്നില്ല, കുറച്ചു കാലം കഴിഞ്ഞുള്ളൂ. പള്ളിയിലിരിക്കുന്ന ഹബീബിന്റെ അടുക്കൽ വന്ന് ആരോ പറഞ്ഞു, നബിയെ അങ്ങയുടെ മകള് സൈനബും മരിച്ചു, അങ്ങയുടെ മകള് സൈനബും വഫാത്തായി. നേരത്തെ സൈനബിന്റെ കുട്ടി. കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, നബിയെ അങ്ങയുടെ മോളും മരണപ്പെട്ടു പോയി. തുടരെ തുടരെ മരണം വരികയാണ് ഇവിടെ. എവിടെ? അഷ്റഫുൽ ഖൽക്കിന്റെ വീട്ടിൽ. എന്തിനാണ് പെങ്ങളെ ഈ പേടി, വേവലാതി? പരീക്ഷണങ്ങളുടെ മുമ്പിൽ പതറുന്നത് എന്തിന്? ജീവിതം ഓടി ഒളിക്കാനുള്ളതല്ല. പ്രവാചകന്റെ ചെറുകുട്ടി മരിച്ചു, ആരോ പറഞ്ഞു മകളും മരിച്ചു. ആ പൊന്നുമോളുടെ മയ്യത്തിന്റെ മുമ്പിൽ വീട്ടിൽ വരുമ്പോ വെള്ള തുണിയിൽ പൊതിഞ്ഞൊരു മുല്ലപ്പൂ മാടിക്കിടക്കുന്നത് പോലെ പൊന്നുമോള് കിടക്കുന്നുണ്ട് ആ ഓലക്കുടലിന്റെ മുമ്പിൽ. വാപ്പ പൊന്നുമോളുടെ മുമ്പിൽ നിന്നു. വാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം പെമ്മക്കളോടല്ലേ, അല്ലേ? ഇഷ്ടമല്ല, ഇഷ്ടമല്ലാരോടും ഒരുപോലെയാണ്. പക്ഷെ വാപ്പയും മോളും തമ്മിലൊരു ബന്ധം, അതൊരു വല്ലാത്ത ബന്ധമാണ്. വാപ്പയും മോളും തമ്മിലുള്ള ബന്ധം. ഞാനൊരു 9 വയസ്സുകാരി മോളുടെ ഉപ്പയായതുകൊണ്ട് ഞാൻ പറയണേ, മോള് നമ്മളെ എത്രത്തോളം സ്വാധീനിക്കും എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരയില്ല. എന്റെ വീട്ടിൽ പലതും പറഞ്ഞ് ഞാൻ അനുസരിക്കില്ലെങ്കിൽ പിന്നെ അത് നേടിയെടുക്കുന്നത് മോളിലൂടെയാണ്. മോള് പറഞ്ഞ വാപ്പ കേൾക്കും.
വാപ്പാനെ കൊണ്ട് പറയും, മോളെ കൊണ്ട് പറയിപ്പിക്കും. നമുക്കൊന്ന് ഊട്ടിപ്പോയാലോ, സമയമില്ല. പക്ഷെ മോള് വന്ന് പറഞ്ഞാലോ, അപ്പൊ മോളെ പറഞ്ഞു വിടും. മോളോടുള്ള ഒരു സ്നേഹം, അല്ലാഹു നമ്മുടെ മക്കൾക്ക് ദീർഘായുസ് തരട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ദീർഘായുസ് തരട്ടെ. സഹോദരങ്ങളെ, മരിച്ച മോളുടെ മുമ്പിൽ പെരുന്നാളിന് അവധിയും കഴിഞ്ഞ് വൈകുന്നേരം ആ മണൽപ്പരപ്പുകളിലൂടെ ആ തുല്ലസിക്കാൻ പോയ കുടുംബത്തിലെ 12 പേരെ ഒന്നിച്ച്, 11 പേരെ, 12 പേരെ ഒന്നിച്ച് കഫൻ തുണി പൊതിഞ്ഞ് ഒരു വീട്ടുമുറ്റത്തേക്ക് വരുമ്പോ സൈദാലി എന്ന് പറയുന്ന ആ മനുഷ്യനും സഹോദരനും ഒരേ സമയത്ത് കൂടെ നിന്ന ഭാര്യയും മക്കളും അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ, സമാധാനം നൽകട്ടെ. പണത്തിനോടുള്ള മനുഷ്യന്റെ അത്യാർത്ഥി, അത് ബോട്ടിന്റെ ഉടമയാകട്ടെ, ഉദ്യോഗസ്ഥരാവട്ടെ, അവരുടെ അത്യാർത്ഥി മനുഷ്യജീവനുകൾ കൊഴിഞ്ഞു പോകുമ്പോ ഓളപ്പരപ്പിലോട്ട് മുങ്ങിത്താണു പോയ കുഞ്ഞുമക്കൾ അവരുടെ മൃതദേഹങ്ങൾ പൊതിഞ്ഞുകൊണ്ട് വന്ന ഈ കുറേ ദിവസം കൊണ്ട് കേൾക്കുന്നത് മുഴുവനും മനസ്സും മരവിക്കുന്ന വാർത്തകളാണ്. താനൂരിലെ ബോട്ടപകടം, കൊല ചെയ്യപ്പെട്ട പാവപ്പെട്ട ഡോക്ടർ, ആ അച്ഛന്റെയും അമ്മയുടെയും ഒരേ ഒരു പൊന്നുമോൾ, അവർക്ക് വേറെ ആരുമില്ല. രാവിലെയും വൈകുന്നേരവും കണ്ണ് മറയുന്നത് വരെ മോള് പോകുന്നതും കാത്തു നിന്ന് ആ പാവപ്പെട്ട അച്ഛന് ഇനി ഒരു പിടി മണ്ണിനേക്ക് നോക്കി കഥ പറയാനേ കഴിയൂ. നമ്മുടെ നാട് ഭരണാധികാരികൾ കണ്ണു തുറക്കണം. മത്സ്യബന്ധന ബോട്ടിന് ലൈസൻസ് കൊടുത്ത് അത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്ന്, യഥാർത്ഥത്തിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നല്ല, ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും PF പിടിച്ച് അതിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ആരാണ് അതിന് കൂട്ടുനിന്നത്? മനുഷ്യന് വിലയില്ലാതായി മാറുന്നത് എവിടെയാണ്? കൈക്കൂലി ഉണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവന് വിലയില്ല. അതിനുശേഷം പിന്നെ പ്രതിഷേധമായി, കരിങ്കൊടി കട്ടലായി, ജുഡീഷ്യൽ അന്വേഷണമായി. തേക്കടിയിൽ ബോട്ട് മറിഞ്ഞ് ഏറ്റവും വലിയ ദുരന്തം നടന്ന ആളുകൾ മരിച്ചിട്ട് 14 വർഷമായി, ഇതേവരെ കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. തട്ടേക്കാട് ബോട്ടപകടം നടന്നു, ആരെയാ ശിക്ഷിച്ചത്? തേക്കടിയിൽ ബോട്ട് മറഞ്ഞു മരിച്ചു. ഇതിനേക്കാൾ വലിയ ദുരന്തം, അന്യ സംസ്ഥാനത്തു നിന്ന് കേരളത്തിന്റെ പച്ചപ്പ് നനയാമെന്ന ആളുകൾ വെള്ളത്തിലോട്ട് താണുപോയി. 14 വർഷം കഴിഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണം നടത്തി, രവീന്ദ്ര കമ്മീഷൻ നടത്തി, കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. 52 ആളുകളെ മരണത്തിലോട്ട് കടത്തിവിട്ട് കൊലപാതകത്തിന് കാരണക്കാരായവരെ 14 വർഷമായിട്ട് പോലും അവരെ ശിക്ഷിക്കാൻ കഴിയാത്തൊരു സംവിധാനമാണ്. ഇനി താനൂരിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയിട്ട് ശിക്ഷിക്കാൻ പോവുക. ആരവങ്ങളെല്ലാം അവസാനിക്കും. അടുത്തൊരു ദുരന്തം വരുമ്പോ ഇതെല്ലാം മറക്കും. എന്തേ നമ്മൾ ഗൾഫ് രാഷ്ട്രത്തിന് പോയാല് റോഡിൽ തുപ്പുവോ? കുപ്പി വലിച്ചെറിയോ? പാർക്കിംഗ് ഇല്ലാത്തടത്ത് പാർക്ക് ചെയ്യുവോ? പെടസ്ത്രീയ നടന്നു പോകുമ്പോൾ വണ്ടി നിർത്തി കൊടുത്തിട്ട് പെടസ്ത്രീയനെ നടത്തിക്കൊണ്ടു പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കും. എന്തുകൊണ്ട്? അവിടുത്തെ നിയമത്തെ നമുക്ക് പേടിയാണ്, നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തെ നമുക്ക് പേടിയില്ല. നിയമത്തെ പേടിക്കുന്നൊരു സംവിധാനം വരണം. ആ പേടിയുള്ള നിയമം പ്രജകളുടെ മേൽ ഉണ്ടാവണം. അതില്ലാത്തടത്തോളം കാലം ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യജീവന് വിലയില്ലാതായി മാറും. പാവപ്പെട്ട ഡോക്ടറായ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു, സമരമുഖങ്ങൾ തുറക്കപ്പെട്ടു, അതീവ സുരക്ഷ വേണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നു, ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് പറയുന്നു. എത്ര ആളുകളുടെയാണ് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്? എത്ര വീടുകളിലാണ് നിലവിളി ഉയരുന്നത്? നമ്മുടെ സംവിധാനങ്ങളെ മാറണം. രാജ്യത്തിന്റെ നിയമത്തെ ഭയപ്പെടുന്ന പൗരന്മാർ ഇവിടെ സൃഷ്ടിക്കപ്പെടണം. രാജ്യത്തിന്റെ സുരക്ഷ പ്രധാനമാണ്. ആ ഒരു പൗരന്മാരായി നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തെ മാനിക്കണം. ആ നിയമത്തെ മാനിക്കുമ്പോഴാണ് രാജ്യത്തിന്റെ സുരക്ഷ ഉണ്ടാകുക. ഒരു പൗരൻ എന്ന രീതിയിൽ ഒരു രാജ്യത്തിന്റെ നിയമത്തെ നമ്മൾ മാനിക്കണ്ടേ? ആ നിയമം ഏതായാലും മാനിക്കാനുള്ള പൗരബോധവും ജനാധിപത്യ ബോധവും നമുക്കുണ്ടാകണം. ആ പാവപ്പെട്ട കുടുംബത്തിൽ വന്ന കൊച്ചുമക്കളുടെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്തുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോ ഹബീബിന്റെ വീടിനെ ഓർത്തു പോവുകയാണ്.
പ്രിയപ്പെട്ട സൈനബ് റളിയല്ലാഹുവിന്റെ വഫാത്തായി ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഉമ്മ വഫാത്തായി. പൊന്നുമോളുടെ മയ്യത്തിന്റെ വെള്ളത്തുണിയുടെ മുമ്പിൽ വന്ന് ഉപ്പ കണ്ണീർ തുള്ളികളോടെ ഇങ്ങനെ കാത്തു നിന്നു. കൊറേ നേരം തന്നെ മകളുടെ ഇങ്ങനെ ശരീരത്തിലേക്ക് നോക്കി നിന്ന് ആ ഉപ്പ പറഞ്ഞു, അൻസാരി പെണ്ണുങ്ങളെ എന്റെ സൈനബിനെ നിങ്ങൾ മൂന്ന് പ്രാവശ്യം കുളിപ്പിക്കണേ, അതല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം, അതല്ലെങ്കിൽ ഏഴു പ്രാവശ്യം. ആ കുളിപ്പിച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്നൊന്ന് വിവരമറിയിപ്പിക്കണേ. ഹബീബായ നബി തങ്ങളുടെ പൊന്നുമൂളുടെ മയ്യത്ത് കുളിപ്പിക്കാനെടുത്തു. ഒരു മരണ വീട്ടിൽ ഏറ്റവും വലിയ നിലവിളി വരുന്നത് മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുമ്പോഴാ. കാരണം ഇതേവരെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു, ഇനി അവസാനത്തെ കുളി കുളിപ്പിച്ച് ആരടി മണ്ണിലേക്ക് പോകാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി ഇനി ആ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയില്ല. അപ്പുറത്തു നിന്ന് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ മറയുടെ അപ്പുറത്തല്ലാണ്ട് റസൂൽ ഒന്നും മിണ്ടാറ മൗനിയായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇന്നഹൈനായ റസൂലല്ലാ, കുളിപ്പിച്ചു കഴിഞ്ഞു നബിയേ, പൊന്നുമോളുടെ മയ്യത്ത് കുളിപ്പിച്ചു വരുമ്പോ ആ പ്രിയപ്പെട്ട ഉപ്പാദന്റെ ശരീരത്തിൽ കിടന്ന കുപ്പായം അഴിച്ചെടുത്തിട്ട് ആ പെണ്ണുങ്ങളോട് പറഞ്ഞു, പെണ്ണുങ്ങളെ സ്ത്രീകളെ, എന്റെ ഈ കുപ്പായം എന്റെ പൊന്നുമോളുടെ കഫന്തുണിയുടെ കൂടെ വെച്ച് കെട്ടിയേക്കണേ, എന്റെ ഈ കുപ്പായം എന്റെ പൊന്നുമോളുടെ കഫന്തുണിയുടെ കൂടെ ചേർത്ത് വെക്കണം. ആരടി മണ്ണിലേക്ക് പോകും എന്റെ സൈനബിന് ഇതൊരു കൂട്ടാവട്ടെ, എന്റെ കബറിൽ എന്റെ സൈനബിനൊരു കൂട്ടാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മകൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ സ്വന്തം കുപ്പായം ഊരിക്കൊടുത്ത് എന്റെ പൊന്നുമോളുടെ ജീവിതം രക്ഷപ്പെടട്ടെ എന്ന് കരുതിയ ആ ഉപ്പായായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് മാതാപിതാക്കളായ നമ്മൾ മാറണം. നമ്മുടെ മക്കളെ വഴിതെറ്റാതെ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ട്, ഹദീസിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച്, ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചിട്ട് ആ മക്കളെ വളർത്തേണ്ട ബാധ്യത നമുക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, ഹാഫിളീങ്ങളാക്കി തരട്ടെ, ആലിമീങ്ങളാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലെ സന്തോഷം നൽകുന്ന പൊന്നുമക്കളായി അല്ലാഹു നമ്മുടെ മക്കളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തിലും വീട്ടിലും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ. അതുകൊണ്ട് ആ ബോധവും ബോധ്യവും, അതിനാണ് നമ്മുടെ മദ്രസ. ഉമ്മമാരെ, ഈ സമ്പത്തിന്റെ പണപ്പെരുപ്പത്തിന്റെ ഇടയിൽ നമ്മുടെ മക്കള് കൃത്യമായി മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണം. അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കണം, മാതാപിതാക്കളുടെ കടമകളെ കുറിച്ച് പഠിപ്പിക്കണം, അവരോട് ദീനിനെ കുറിച്ചുള്ള ബോധം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വളർന്നു വരുന്ന മക്കളാണ് നാളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മക്കളായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് ഈ സദസ്സിനെ, ഈ പറഞ്ഞതിന്, ഈ മദ്രസയെ അല്ലാഹു കാരണമാക്കി തീർക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി, വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും അൽഹംദുലില്ലാ പടച്ചോണ്ടൊരു തൗഫീഖ് കൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മനോഹരമായ മസ്ജിദ്, ഈ പള്ളി മാത്രം നന്നായാ പോരാ, പള്ളിയുടെ പരിസരത്തെ വീട് നന്നാവണം. ബാങ്ക് വിളിച്ചാൽ മുഴുവൻ ആളുകളെ നിസ്കരിക്കാൻ പള്ളിയിലെത്തണം. ബാങ്ക് വിളിച്ചാൽ മുഴുവൻ പെണ്ണുങ്ങളും വീട്ടിൽ നിസ്കരിക്കണം. ഇൻഷാല്ലാ എല്ലാരും എഴുന്നേറ്റേക്ക്. വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു നമുക്ക്, അല്ലെങ്കിൽ ഇതൊന്നുമല്ല, കുറച്ചുകൂടി നമുക്ക് വന്നു പറയാമായിരുന്നു. പക്ഷെ എന്നിട്ടും, കാരണം ഞാൻ ഇത്രയും വന്നിട്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി ബഷീറും ഹാരിസും അഷ്റഫൊക്കെ എന്റെ അടുത്ത സുഹൃത്താണ്, മൗവൽ അഷ്റഫ് സാഹിബ്, അദ്ദേഹവും ബഷീർ കൈ ഫാറൂഖ്, അവര് മൂന്നുപേര് ഇവിടെന്ന് കാർ ഓടിച്ച് അവിടം വരെ വന്ന്, അവിടെ വന്നെ തിരിച്ചുകൊണ്ട് 1300 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ്. ഞാൻ ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞു പരമാവധി ഒഴുകി മാറിയതാണ്, കാരണം ഇത്രയും ദൂരം വരാൻ. പക്ഷെ അവര് വന്നെന്നെ വിളിച്ചു, അൽഹംദുലില്ലാ ഇവിടെ എത്താൻ കഴിഞ്ഞു. അപ്പൊ ആ സഹോദരങ്ങൾ അത്രയും സ്നേഹത്തോടെ വിളിക്കുമ്പോ നമ്മളതിന് ഉത്തരം കൊടുക്കാന്നുള്ളൊരു മുഅ്മിനിന്റെ ബാധ്യതയാണ്.
നിങ്ങളുടെ ഈ വലിയ സന്തോഷത്തിൽ. പള്ളി വളരെ മനോഹരമാണ്. ഈ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെയും മഹല്ലി കമ്മിറ്റിയെ വളരെ അഭിനന്ദിക്കുന്നു. കാരണം ഇത്ര മനോഹരമായിട്ട് തന്നെ പള്ളി ഉണ്ടാവുള്ളു. ചിലരേക്ക് ഇതിന് ആർഭാടല്ലേ. യാബനി ആദം ഉഖുദു സീനത്തക്കും മിന്തക്കുല്ലി മസ്ജിദ്. ഇപ്പൊ വയ്യാത്തവര് നിൽക്കരുത്, ഇരുന്നോളി, കുഴപ്പമില്ല. വയ്യാത്തവര് നിൽക്കല്ലേ, ഇത്രയേറെ ഇരുന്നോണ്ടെന്ന് എഴുന്നേപ്പിച്ചു എന്നുള്ളു. പള്ളിയിലേക്ക് നിങ്ങൾ സൗന്ദര്യത്തോടെ പോകാനാണ് എന്ന് പറഞ്ഞാല് പള്ളി വളരെ മനോഹരമായിരിക്കണം. പള്ളിയിലേക്ക് കള്ളിത്തുണി ഉടുത്തിട്ട് പോകരുതെന്നാണ് അതിന്റെ അർത്ഥം. നമ്മളെല്ലാരും അതുവരെ ചന്തയില് നല്ല തുണിയും പള്ളി നിക്കരിക്കാൻ പോകുമ്പോ കള്ളിത്തുണി എടുത്തുകൊണ്ട് പോകും. പള്ളിയിലേക്ക് അള്ളാനെ കാണാൻ പോകുമ്പോ കള്ളിത്തുണി എടുത്തിട്ടാ പോവുക. യാബനി ആദം ഉഖുദു സീനത്തക്കും മിന്തക്കുല്ലി മസ്ജിദ്, സൂറത്തുൽ അഹ്റാഫ്. ഞാൻ പറയുന്നത് ഖുർആനാണ്. പള്ളിയെ നിങ്ങൾ സൗന്ദര്യത്തോടുകൂടി നിങ്ങൾ പൊക്കോളി. പടച്ചോനെ കാണാൻ പോകും, ലോകത്തിന് മുഴുവൻ സിട്ടാവിനെ കാണാൻ പോകുമ്പോ തേക്കാത്ത കള്ളിത്തിന് കൊടുത്തിട്ടല്ല, നല്ല വെള്ളമുണ്ട്, വെള്ള ഷർട്ട്, വെള്ളത്തൊപ്പി, അത്തറ് പൂശി ഞാൻ എന്റെ പടച്ചോനോട് മുനാജാത്ത് നടത്താൻ പോവുക. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നമ്മളെ സൽക്കാരത്തിന് വിളിച്ച എന്തുമാത്രം ഒരുങ്ങിയിട്ട് നമ്മൾ പോവുക. ഇത് മന്ത്രിമാരുടെ മന്ത്രി മാലിക്കുൽ മുലൂക്കിനോട് മുനാജാത്ത് നടത്താൻ പോകുമ്പോ നല്ല വസ്ത്രത്തിന് പോകണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പള്ളികൾ വളരെ മനോഹരമാവണം. പള്ളികൾ വളരെ മനോഹരമാവണം. ഒരു വിശ്വാസിക്ക് അവിടെ ഇരുന്നാലും ചൂടൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇബാദത്ത് ചെയ്യാൻ കഴിയണം. ഇതുണ്ടാക്കിയാൽ മാത്രം പോരാ, ഇതിനെ നന്നായിട്ട് കെയർ ചെയ്ത് സൂക്ഷിക്കുകയും. അതുകൂടി ഞാൻ ജമാഅത്ത് പരിപാലന സമിതിയോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, എല്ലാം അടിപൊളിയാണ്. പക്ഷേ കാർപ്പറ്റാണ്, അത് ദുർഗന്ധം വരാതെ. അതോടൊപ്പം തന്നെ ഈ മൂത്രപ്പരയിലൊക്കെ നമ്മുടെ പല പള്ളികളിലും മൂത്രപ്പരയിലോട്ട് പോകുമ്പോൾ അവിടെ കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പിട്ടിട്ടുണ്ട്. ആ ചെരുപ്പില് ദുനിയാവിലുള്ള സർവ്വ അഴുക്കും പായലും ഉണ്ടാവും. ഒരു വിരൽ കയറ്റിയാൽ അറിയാതെ ആ പാദം മുഴുവനും അതിനകത്തോട്ട് തെന്നി കയറി പോകും. നമ്മളതിനകത്ത് പെരുവിരലൊന്ന് ചവിട്ടിയാൽ മതി ആ ചെരുപ്പില്, ചില പള്ളിയിലെ ചെരുപ്പില് ആ കാലറിയാതെ ചെന്നിയും കയറി പോകും. യഥാർത്ഥത്തിൽ ആ ചെരുപ്പിൽ എത്ര പേര് ഉപയോഗിക്കുന്ന ചെരുപ്പാണ്, ആ ചെരുപ്പിൽ കൂടിയാണ് രോഗാണുക്കൾ കയറുക. ഒന്നുകിലും സ്വന്തം ചെരുപ്പ് ഉപയോഗിച്ച് അകത്ത് വാള സൗകര്യം ഉണ്ടാക്കും, അല്ലെങ്കിൽ അവിടെ ഇച്ചിരിക്കുന്ന ചെരുപ്പ് എല്ലാ സമയവും കഴുകി വൃത്തിയാക്കി ചെയ്യാം. മനസ്സിലായില്ല? ഒന്നുകിൽ എല്ലാരും അവരവരെ ചെരുപ്പ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആ ചെരുപ്പ് അവിടെ ഇട്ടിരിക്കുന്ന ചെരുപ്പ് വൃത്തിയാക്കണം. അപ്പോ പണിയല് മാത്രമല്ല വൃത്തിയായി സൂക്ഷിക്കണം. അള്ളാഹു ഈ ചെരുമ്പെ ഒരു മനോഹരമായി മസ്ജിദ് നിർമ്മിച്ചു തന്നത്. ആ സഹോദരനെ ഖൈറാക്കട്ടെ, ഈ മഹല്ലിനെ ഖൈറാക്കട്ടെ. അള്ളാഹു ഈ ബന്ധങ്ങളെ അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാ ഈ പള്ളി മുഴുവനും ഹാഫിളെ കൊണ്ട് നിറയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ മസ്ജിദും ആ യൂണിവേഴ്സിറ്റിയും വന്നാല് മനോഹരമായ ഒരു കാഴ്ച ഉണ്ടാവും. നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ ഒരു സഞ്ചാര സാഹിത്യകാരൻ, അദ്ദേഹത്തിന് ഒരു സഞ്ചാര കഥ പറയുന്നു. അദ്ദേഹം പറയാണ്, ഞാൻ ന്യൂയോർക്കിൽ പോയി, അവിടെ താമസിച്ചു. രാവിലെ സുബൈക്ക് ന്യൂയോർക്കിലെ പള്ളിയിൽ സുബൈസ്കരിക്കാൻ പോയി. അപ്പോ ഭയങ്കര പഞ്ചിങ് ആണല്ലേ. ഞാൻ പള്ളി അടിപൊളിയാന്ന് പറഞ്ഞപ്പോ ഉടനെ അതിന്റെ വീഡിയോ, മഷാല്ലാ. അള്ളാഹു ഇതേപോലെ മനോഹരമായ സ്വർഗീയ വീടും അള്ളാഹു നൽകി അനുഗ്രഹിക്കും. അദ്ദേഹം പറയാണ്, ന്യൂയോർക്കിലെ പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ ആദ്യത്തെ സഫിലിരുന്നപ്പോ അവിടുത്തെ മുഹത്തിമെന്ന് എന്റെ പുറകിൽ തട്ടി എന്നോട് ചോദിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾ അല്ല, എന്നാൽ നാലാമത്തെ സഫിലിരിക്കാൻ പറഞ്ഞു. അതെന്താ? ഇവിടെ സുബഹി നമസ്കാരത്തിന് ആദ്യത്തെ മൂന്ന് സഫിൽ വിരിക്കുന്നത് ഹാഫിളുകളാണ്, ന്യൂയോർക്കിലെ പള്ളിയിൽ. അദ്ദേഹം പറയാണ്, ഞാൻ ജാള്യതയോടെ നാലാമത്തെ സഫി പോയിരുന്നു. ഹാഫിളുകളൊന്ന് ഹാഫിളിനെ മുന്തിക്കണമല്ലോ, ഇൽമുള്ളവർ അഹ്ലമിനെ മുന്തിക്കണമല്ലോ. അപ്പോ അതേപോലെ രണ്ടാമത് ഞാൻ പോയത് ആഫ്രിക്കയിലാണ്. അവിടുത്തെ ഒരു ഇരുണ്ട ഗ്രാമത്തിൽ പരിഷ്കാരമൊന്നുമില്ലാത്തൊരു ഗോത്രജനത നിസ്കരിക്കാ സമയമായി, ഈ പള്ളിയില്ല, കിബിലെ അങ്ങോട്ടെന്ന് അറിയില്ല. ഒരു കറുകരുത്ത ചുണ്ടുള്ള ഒരു കൊച്ചു 14 വയസ്സുള്ള ഒരു ബാലനെ കണ്ടു. ഞാൻ അവനോട് ചോദിച്ചു, മോനെ എങ്ങോട്ട് തിരിഞ്ഞാണ് നിസ്കരിക്കുക? അപ്പൊ അവൻ പറഞ്ഞു, ഫല നുവല്ലി അന്നക കിബിലത്തൻ തർല്ലാഹ, സൂറത്തുൽ ആലി ഇംറാനിലെ ഒരു ആയത്ത് ഓതിയവൻ കിബിലയിലോട്ട് തിരിയാൻ. അപ്പൊ ചോദിച്ചു, മോനെ എങ്ങോട്ടാണ് പടിഞ്ഞാറത്? അപ്പൊ അവൻ അടുത്ത ആയത്ത് ഓതി, വലില്ലാഹിൽ മഷ്രിഖു വൽ മഗ്രിബ്, സൂറത്തുൽ ബഖറ, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനുള്ളതാണ്. ഇവൻ മറുപടിയല്ല ആയത്താണ്. അപ്പൊ ചോദിച്ചു, മോനെ അങ്ങനെയല്ല, എങ്ങോട്ടാണ്? അപ്പൊ പറഞ്ഞു,
സ്വർത്ത് ആല ഇമ്രാൻ എങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെയൊക്കെ പടച്ചവനുണ്ടാകും. അപ്പോ ചോദിച്ചു, മോനെ ഇങ്ങനെയാണോ മറുപടി പറയാ, എങ്ങോട്ടാ കിബില? അപ്പൊ അവൻ പറഞ്ഞു സൂറത്തു മായിദടായ തോതി ലാ തസലു അനഷിയ ഇൻ തുബദലക തസൂഖും, വേണ്ടാത്ത ചോദ്യം ചോദിക്കരുത്, മറുപടി നന്നായിരിക്കൂല. അപ്പൊ അത്ഭുതത്തോടെ ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? അപ്പൊ പറഞ്ഞു വക്കല്ലമല്ലാഹു മൂസ തക്ലീമ, മറിയമിന് ആയത്തോതി അവന്റെ പേര് മൂസ എന്നാണ്. അപ്പൊ ചോദിച്ചു, മോനെ നിന്റെ ഉപ്പാന്റെ പേരോ? യാ യഹിയ ഖുദിൽ കിതാബ ബി കുവ, അവൻ സൂറത്ത് മറിയം ഒരു ഉപ്പാന്റെ പേര് യഹിയാമെന്നാണ്. നിന്റെ ഉമ്മാന്റെ പേരോ? വസമ്മൈതുഹ മറിയം, വസമ്മൈതുഹ മറിയം എന്നോ ആയത്തോതി. മോനെ നിനക്ക് നിനക്ക് കൂടപ്പുറപ്പുകളുണ്ടോ സഹോദരങ്ങൾ? വയ്യൂബ വയൂസുഫ വമൂസ വഹ, വയ്യൂബ വയൂസുഫ വമൂസ വഹാറൂൻ, നാല് പേരാ ഞങ്ങൾ. അപ്പൊ ചോദിച്ചു, മോനെ നിന്റെ വീട് എവിടെയാ? അപ്പൊ അവൻ പറഞ്ഞു ലാത്തസ്സലു അനഷിയ ഇന്ദുപതലക്കുന്ന സൂക്കും. കൂടുതൽ ചോദ്യം വേണ്ട, ഇവിടെ നിർത്തിയേക്കാൻ. അത്ഭുതത്തോടെ ഞാൻ ചോദിച്ചു, മലയാളി പറയാൻ ഞാൻ ചോദിച്ചു, മോനെ ഇതെന്താണ്? ആ കുട്ടി ഇവിടെയുള്ള മുഴുവൻ ആളുകളും കേട്ടോളി, ആ കറുകരുത്ത ചുണ്ടുകളുള്ള കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ആഫ്രിക്കയിലെ ഗ്രാമത്തിലെ ആ മോനോട് പറഞ്ഞു, ഞങ്ങളുടെ ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഹാഫിളികളാണ്, ആണും പെണ്ണും. ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലും ഖുർആന്റെ ആയത്ത് വെച്ചിട്ടാണ്. ആദ്യം പറഞ്ഞ ന്യൂയോർക്കിലെ കഥ, പരിഷ്കാരത്തിന്റെ ന്യൂയോർക്കിലെ കഥ. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഇരുണ്ട ആഫ്രിക്കയിലെ കഥ. ഒന്നാലോചിച്ച് നോക്കി, ഇൻഷാല്ലാ ഈ ചെരുമ്പ ജുമാ മസ്ജിദ് പൂർത്തിയായി, ആ യൂണിവേഴ്സിറ്റിയും പൂർത്തിയാകുമ്പോ ഈ ചെരുമ്പയിലെയും കുണിയയിലെയും ജുമാ മസ്ജിദിന്റെ മൂന്ന് സഫുകളിൽ ഹാഫിളായ ആലിമായ IASകാരെ നിറഞ്ഞിരിക്കണം ഇൻഷാല്ലാ. ഒന്ന് സ്വപ്നം കണ്ടൂടെ സഹോദരങ്ങളെ? സ്വപ്നം കാണാൻ ടാക്സ് കൊടുക്കണോ? വഹ്ലുദൊക്കെ അവസാനിക്കും. ഏറ്റവും വലിയ മുന്നേറ്റം വിദ്യാഭ്യാസ മുന്നേറ്റമാണ്. അതിന്റെ വാതായനങ്ങൾ തുറക്കാൻ ആ മഹാമനുഷ്യനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അള്ളാഹു ഈ നാടിന്റെ, ഈ കൊച്ചു ഗ്രാമത്തിന്റെ, കുണിയ എന്ന ഒരു ഗ്രാമം, ഈ കാസർഗോഡ് കൊച്ചു ഗ്രാമം, ഇത് അറിവിന്റെ തലസ്ഥാന നഗരിയായി അറിയപ്പെടണം. നല്ല ഒരു തലമുറയെ വാർത്തെടുക്കണം. ഇൻഷാല്ലാ നിങ്ങളുടെ മക്കളുടെ ഈ നല്ല സാധ്യതയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഈ വിനീതനുമുണ്ടൊരു സ്ഥാപനം ഹംദാൻ ഫൗണ്ടേഷൻ, കൊല്ലം ജില്ലയിലെ കരാളി കോണത്ത്. 3 ഏക്കർ സ്ഥലമാണ്. അതിൽ 1 ഏക്കർ സ്ഥലം ഞാൻ പകലു പറഞ്ഞുണ്ടാക്കിയ പൈസക്ക് ഞാൻ വാങ്ങിച്ച സ്ഥലത്താണ്. എന്റെ സമ്പാദ്യത്തിലാണ് ആ സ്ഥാപനം നിൽക്കുന്നത്. പണ്ടിവിടെ നോട്ടീസിലൊക്കെ അടിച്ചതുപോലെ 50,000, 1 ലക്ഷം ഒക്കെ കിട്ടിയത് മനസ്സിലായില്ല. വാക്കവിമാർക്ക് 50,000, 1 ലക്ഷം ഒക്കെ കൊടുത്തെന്ന് പണ്ടെന്തോ ഒരു നോട്ടീസ് ഇറങ്ങിയില്ലേ? ആ ദുഷ്പേര് കേട്ട് കരള് വെള്ളമായി പ്രസംഗിച്ച് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ വാങ്ങിച്ച 1 ഏക്കറിലാണ് ഇന്ന് എന്റെ സ്ഥാപനം നിലനിൽക്കുന്നത്. പിന്നെ 2 ഏക്കറും കൂടി വാങ്ങിച്ചു. 200 ഹാഫിളിങ്ങൾ, ഹാഫിളിങ്ങൾ താമസിക്കുന്നൊക്കെ സെൻട്രലൈസ്ഡ് AC റൂമിലാണ്. കുട്ടികൾ 90% പാവപ്പെട്ട കുട്ടികളാണ്. കാസർഗോഡ് നിന്ന് ഏതാണ്ട് 10-12 കുട്ടികളുണ്ട്. കാസർഗോഡുകാരുണ്ട്. നമ്മുടെ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, പള്ളിക്കരല്ലപ്പാ, നെല്ലിക്കുത്ത്. നെല്ലിക്കുത്തുള്ള 2 ഇരട്ടകളുണ്ട്. ആദിലും അതിനാണ് ഇരട്ടകളാ. 5 മാസം കൊണ്ട് അവർ രണ്ടുപേരും ഹാഫിളായി. കാസർഗോഡ് വരാം. 5 മാസം കൊണ്ട് 100 ദൗറ കഴിഞ്ഞപ്പോ, കേരളത്തിൽ ആരും ഹാഫിളായിട്ട് 100 ദൗറ ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു ഖുർആൻ തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒതുങ്ങണം. അത് അവര് സൂറത്ത് നാസ് മുതൽ ബക്കറ വരെ തിരിച്ചോന്നു. 15-17 വയസ്സേ ഉള്ളൂ കാസർഗോഡുകാരാണ്. ഇവിടുത്തെ ധാരാളം കുട്ടികൾ ഇപ്രാവശ്യമുണ്ട്. ഇപ്രാവശ്യം 18 സീറ്റാ ഉള്ളത്. എൻട്രൻസ് എക്സാം എഴുതി 270 പേരാണ്. ഹംദാനിൽ അഡ്മിഷൻ കിട്ടാതെ അവര് തിരിച്ചു. ഇപ്പോഴും വിളിക്കും, സ്ഥലം ഒരു സീറ്റ് വരും, സ്ഥലമില്ല. എന്നെ കൊണ്ട് പറ്റണതല്ലേ എനിക്ക് ഒപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗം കുറച്ച് അതിനുവേണ്ടി ഓടിയത്. അതോടൊപ്പം തന്നെ 2 വിദ്യാഭ്യാസം ഒരേപോലെ കൊടുക്കുന്നുണ്ട്. 8-ാം ക്ലാസ് മുതൽ സിവിൽ സർവീസിന്റെ ഫൗണ്ടേഷൻ, ഒരു ഹാഫിളായ ആലിമായ IASകാരൻ. അതാണ് എന്റെ സ്വപ്നം. ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന, ഈ ദേശത്തെ അറിയുന്ന, സമൂഹത്തെ അറിയുന്ന, പടച്ചവൻ അറിയുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, അഭിമാനത്തോടെ ലോകത്തോടും ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുക്കണം. എന്റെ വോട്ട് അതിനാണ്. ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഇടയ്ക്ക് നിങ്ങൾ ഹംദാൻ കാണാൻ ഫാമിലി ആയിട്ട് വരണം. ബഷീറൊക്കെ വന്നിരുന്നു, ചോദിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഒരു സ്ഥാപനം നിങ്ങൾ കാണൂല. കണ്ടൊരു UAE മോഡലാണ്. നമ്മുടെ ആ ഹാജി സാഹിബിന്റെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു 100-ൽ 1 വരൂ. പക്ഷെ ചെയ്തത് ക്വാളിറ്റി ബെറ്റർ ദാൻ ക്വാണ്ടിറ്റി.
എന്ന ഒരു കാര്യത്തിലാണ് ഞാനുള്ളത്. ഇൻഷാല്ലാ നിങ്ങൾ ദുആ ചെയ്യണം. ഒരു മാസം 15 ലക്ഷം രൂപയാണ് നടന്നു പോകാൻ. ഒരു ഹാഫിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. നമുക്കോ പറ്റിയില്ല. നമ്മുടെ സമ്പത്ത് കൊണ്ട് ഒരു ഹാഫിനെ സ്പോൺസർ ചെയ്യാം. 1.5 ലക്ഷം രൂപയാണ് ഒരു ഹാഫിനെ സ്പോൺസർ ചെയ്യാൻ 3 വർഷം. ഈ വർഷം 10,000, അടുത്ത വർഷം 10,000, അടുത്ത വർഷം 10,000. കഴിയുന്നവർ സമീപിക്കുക. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇന്ന് അതിൻ്റെ പുറകിലാണ്. അള്ളാഹു അതിനെ സ്വീകരിക്കട്ടെ. എല്ലാ മാസവും അവസാന വ്യാഴാഴ്ച 100 ഖത്മുൽ ഖുർആൻ ഓതിയ ഹാഫിളുകളുടെ ദുആയുണ്ട്. 6,666 മജ്ലിസിലേക്ക് നേർച്ചയാക്കിയ ധാരാളം സഹോദരങ്ങളുണ്ട്. ഇവിടെ ഒരു സഹോദരൻ ഒരു 13,000 രൂപ, 6,666 മക്കളില്ലാത്തവര്, ക്യാൻസർ വന്നവര് ഒക്കെ അവിടേക്ക് നേർച്ചയാക്കും. എത്ര അത്ഭുതങ്ങൾ പടച്ചോ നൽകിയിട്ടുണ്ട്. ഒരു സഹോദരൻ 13,000 രൂപ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഷാവുൽ ഹമീദ് തൊട്ടി കച്ചവടത്തിന് പറക്കത്താവാൻ വേണ്ടി നേർച്ചയാക്കിയതാണ് 2,666 രൂപ. ഇതുകൊണ്ടാണ് ആ സ്ഥാപനം നടക്കുക. ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. നാളെ മരിച്ചു കിടക്കുമ്പോ അതുവഴി പടച്ചോന്റെ സ്വർഗത്തിൽ എത്തിച്ചേരണം. തബ് സുബ്ഹാന തആല സ്വീകരിക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ 1 ഏക്കർ ഭൂമി ആദ്യം എന്റേതാണ്. അതിന്റെ ആദ്യത്തെ സംഭാവന എന്റെ ഭാര്യയുടേതാണ്. അവളുടെ സ്വർണം മേടിച്ച് വിറ്റിട്ടാണ് തുടങ്ങിയത്. അത് വേണല്ലോ, അതിലൊരു നീതി. എന്റെ 2 മക്കളോടെ പഠിക്കണം. ഒരാളെ ഹാഫിളായി, ഒരാൾ 17 ജുസുവായി. ഇൻഷാല്ലാ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. എല്ലാവരും ഫാമിലി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് വരുമ്പോ ഹംദാനിലെത്തണം. മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ച ആണെങ്കിൽ ഇൻഷാല്ലാ ഞാനും അവിടെ ഉണ്ടാവും. ഒന്ന് ദുആയിലും പങ്കെടുത്തിട്ട് വരാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഈ മസ്ജിദിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിന് നേതൃത്വം നൽകിയ പരിപാലന സമിതി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീർ സാഹിബ്, ആ പ്രിയപ്പെട്ട പ്രസിഡന്റ്, ഇതിന്റെ മഹല്ല് ഭാരവാഹികൾ, അവർ മനോഹരമായിട്ട് ഇതിനെ തീർത്തിട്ടുണ്ട്, പണിതിട്ടുണ്ട്. അർഹമായ പ്രതിഫലം തരട്ടെ. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. റഹമുറഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, കരുണാവാരിതിയായ അല്ലാഹുവേ, ലക്ഷോപലക്ഷങ്ങൾക്ക് എല്ലാവിധ തർബിയത്തും നൽകുന്ന അല്ലാഹുവേ, ഈ പാതിരാ സമയത്ത് നിന്റെ മനോഹരമായ ഒരു മസ്ജിദിന്റെ തിരുമുറ്റത്ത് ഇത്ര നേരം നിന്നെയും നിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കൈകൾ ഉയർത്തുന്നു തമ്പുരാനെ, കൈകൾ ഉയർത്തുന്നു അല്ലാഹുവേ, ഞങ്ങളുടെ കൈകളെ നീ തട്ടിക്കളയല്ലേ അല്ലാ, നിരാശരായി മടക്കല്ലേ അല്ലാ, ഞങ്ങൾ പാവങ്ങളാണ് റബ്ബേ, സാധുക്കളാണ് റബ്ബേ, ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും നിന്നോട് ഞങ്ങൾ പറയുന്നു റഹ്മാനെ, ഞങ്ങളുടെ സങ്കടങ്ങൾ നിനക്കല്ലാതെ മറ്റൊരാൾക്കറിയില്ല, ഞങ്ങളുടെ ദുഃഖങ്ങൾ നിനക്ക് മാത്രമേ അറിയൂ റബ്ബേ, എല്ലാ ദുഃഖങ്ങളും ഞങ്ങൾക്ക് മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാ, പടച്ചവനെ അല്ലാഹുവേ വിശാലമാക്കണേ അല്ലാ, അതിൽ ഞങ്ങളുടെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പറപ്പുകളുണ്ട്, ഗുരുനാഥന്മാരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, 6 അടി മണ്ണിലേക്ക് പോയ അവരുടെ കബർ നീ വിശാലമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗത്തിന് ശിഫ നൽകണേ അല്ലാ, ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗങ്ങൾ, ഡയബറ്റീസ്, നിയന്ത്രണം നഷ്ടപ്പെട്ടവർ, കാല് തകരാറുള്ളവർ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ, മാനസികമായ പ്രശ്നങ്ങളുള്ളവർ, കിഡ്നി തകരാറിലായവർ, നിരവധി അനവധി രോഗങ്ങൾ വേട്ടയാടുന്നു റബ്ബേ, എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ, മരണം വരെ മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ.
ക്യാൻസർ പോലെയുള്ള ക്യാൻസർ പിടിച്ച് ശരീരം മുഴുവനെ കറുത്ത് കരുവാളിച്ച് അവയവങ്ങൾ നിശ്ചലമായി പോകുന്ന ആര് കണ്ടാല് തിരിച്ചറിയാത്ത വൈകൃതത്തിലേക്ക് പോകുന്ന മാരക രോഗത്തിൽ നിന്ന് നീ സാധുക്കളെ കാക്കണേ അല്ലാ. പടച്ചവനെ അവയവങ്ങൾ തളർന്നു പോകുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. മലമൂത്ര വിസർജനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഞങ്ങളെ പരിചരിക്കുന്നവർക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ റബ്ബേ. തളർന്നു പോകുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, പേര് പറയാൻ പറ്റാത്ത രോഗങ്ങൾ. എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരന്റെ ജേട്ടന്റെ മരുമകൻ ബി ഡി എസ് ഡോക്ടറാണ്. രണ്ടുപേരും ചികിത്സക്കിടെ ബോറം കെട്ടൊരു ഫിക്സ് വന്നതുപോലെ വീണരാണ്. ലക്ഷോർ ഹോസ്പിറ്റലില് ഇപ്പോൾ ചികിത്സയിലാണ്. രോഗം കണ്ടുപിടിക്കുമ്പോ 2017 ആ രോഗം പോലും കണ്ടുപിടിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ രോഗം, ശരീരത്തിന്റെ കോശങ്ങളെ മറ്റു കോശങ്ങളെ നശിപ്പിച്ച് കളയുന്ന രോഗം. വെന്റിലേറ്ററിൽ റിച്ചി എന്ന 31-33 വയസ്സുള്ള ചെറുപ്പക്കാരൻ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലാണ് റബ്ബേ. വാപ്പ തിരിച്ചു വരുന്നതെങ്ക തൊന്നര വയസ്സുള്ള പൊന്നുമോളും മുറിയുടെ മുമ്പിലുണ്ട്. 31 വയസ്സുള്ള ഭാര്യയും മാതാപിതാക്കളും ഇന്നലെ ഹംദാനിൽ വന്ന് മുത്തല്ലിമീങ്ങളെ കൊണ്ട് ഹാഫിങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചവർ കരഞ്ഞുപോയി. റബ്ബേ, ആ ചെറുപ്പക്കാരന് നീ ശിവ നൽകണയല്ലോ, ശിവ നൽകണയല്ലോ, ശിവ നൽകണയല്ലോ. പടച്ചവനെ റബ്ബേ, അതുപോലെ വെന്റിലേറ്ററിൽ കിടന്നു പോകുന്ന രോഗത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണയല്ലോ. മരിക്കുന്ന നേരത്ത് മക്കളോടൊരു സലാം പറയാടെ, ഭാര്യയോടൊരു യാത്ര പറയാൻ കഴിയാടെ, മക്കളുടെ കയ്യിൽ നിന്നൊരു തുള്ളി വെള്ളം കുടിച്ചിട്ട് മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ICU റൂമിന്റെ ഉള്ളില് തണുത്തു മരവിച്ച് വെന്റിലേറ്ററിന്റെ ഉള്ളില് കിടന്ന് പ്രിയപ്പെട്ടവരെ ഒരു നാക്ക് കാണാൻ പോലും കഴിയാതെ, ഞങ്ങളുടെ മക്കൾക്കൊരു മുത്തം പോലും കൊടുക്കാൻ കഴിയാതെ മരിച്ചു പോകുന്ന ICU-യിലെ മരണത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണയല്ലോ, ഞങ്ങളെ കാക്കണേ റബ്ബേ. പടച്ചവരെ ഷഹാദത്ത് കരിമ പറഞ്ഞ് ഞങ്ങളുടെ മക്കളെ കണ്ട് സലാം പറഞ്ഞ് ഞങ്ങളുടെ ഭാര്യമാരുടെ കൈകളിൽ ചേർത്ത് പിടിച്ചു ഉപ്പയോടും ഉമ്മയോടും ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മരിക്കുന്ന നല്ല മരണം ഞങ്ങൾക്ക് തരണയല്ലോ, ഞങ്ങളുടെ ആക്കിപത്ത് നന്നാക്കി തരണയല്ലോ. പടച്ചവനെ മാരക രോഗത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. ഞങ്ങളെ നീ തളർത്തിക്കളയല്ലേ അല്ലോ, ഞങ്ങളൊക്കെ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് റബ്ബേ. ഈ നിൽക്കുന്നവരൊക്കെ ഓരോ കുടുംബത്തിന്റെ അത്താണിയാണ്. അവരെങ്ങാനും തളർന്നു പോയാൽ ആ കുടുംബത്തിന്റെ ബാലൻസ് തെറ്റിപ്പോകും റബ്ബേ. ഞങ്ങളുടെ മക്കളും മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ആക്സിഡന്റിൽ പെട്ട് ശരീരഭാഗങ്ങളിൽ ചിന്നിച്ചെതറി നരിങ്ങിത്തെറിക്കുന്ന അപകടങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാഹുവേ, പ്രിയപ്പെട്ട കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും നിരന്നു കിടക്കുന്ന മരണങ്ങൾ. ഞങ്ങളൊക്കെ കുടുംബത്തോടൊത്ത് യാത്ര ചെയ്യുന്നവരാണ്. പടച്ചവനെ, ഞങ്ങൾക്ക് നിന്റെ കാവല് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ആ ബോട്ട് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവർ, അക്രമിയുടെ കുത്തേറ്റ് പിടഞ്ഞു വീണ ആ പാവപ്പെട്ട പെങ്ങൾ, ആ കുടുംബങ്ങൾക്ക് നീ സമാധാനം നൽകണേ റബ്ബേ, ക്ഷമ നൽകണേ റബ്ബേ. പടച്ചവനെ, പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചെടിയുടെ കീഴെ പൊന്നു കുഞ്ഞുങ്ങൾ 12 പേര് നിരന്നു കിടക്കുന്നുണ്ട്. അവർക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഒരു നിമിഷം കൊണ്ട് ഈ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, പടച്ചവനെ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജീവിച്ച് സ്നേഹിച്ച് തൊതി തീരുന്നതിന് മുമ്പേ ഞങ്ങളിൽ ഒരാളെ നീ പിടപറപ്പിച്ചുകൊണ്ട് പോയാൽ ഞങ്ങൾ ഈ ദുനിയാവിൽ ഒറ്റയ്ക്കാകും റബ്ബേ. പടച്ചവനെ, തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ കാവല് നൽകണേ അല്ലാ, നിന്റെ കാവല് നൽകണേ അല്ലാ. ഈ ആമീൻ പറയുന്നതിൽ കച്ചവടക്കാരുണ്ട്, വറക്കത്ത് നൽകണേ റബ്ബേ. കൂലിപ്പണിക്കാരുണ്ട്, ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഈ മസ്ജിദ് നിർമ്മിക്കാൻ വേണ്ടി ഓടി നടന്നു പറഞ്ഞ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇതിന് മേൽനോട്ടം വഹിച്ചവർ നല്ല പ്രതിഫലം നൽകണേ റബ്ബേ. ഈ മസ്ജിദും മദ്രസയും ഇതിന്റെ പരിസരത്തെ മസ്ജിദും തന്റെ നാടിനു വേണ്ടി അല്ലാഹുവേ നിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഈ വലിയ പള്ളികളും യൂണിവേഴ്സിറ്റികളും പഴിയുന്ന ആ സഹോദരൻ, ഇതിനു പകരം നീ സ്വർഗം ഹിസാബില്ലാതെ നൽകണേ റബ്ബേ. അദ്ദേഹത്തിന്റെ നല്ല നീയത്തിന് നീ പ്രതിഫലം കൊടുക്കണേ അല്ലാ.
ഒപ്പടച്ചവനെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ റബ്ബെ. അങ്ങനെയുള്ളവർ ഈ ഉമ്മത്തിന് പ്രയോജനപ്പെടുന്നവരാണ്, അവർക്ക് നീ കാവല് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നീ കാവല് നൽകണേ അല്ലാ. സമൂഹത്തിന് സമുദായത്തിനും പ്രയോജനപ്പെടുന്ന സമ്പത്തിന് നീ കാത്തുരക്ഷിക്കണേ തമ്പുരാന്. ഇവിടെ വന്ന സഹോദരിമാർ അവരുടെ ജീവിതത്തിന് സന്തോഷം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങളുടെ പൊന്നുമക്കളാണ്, ഞങ്ങളുടെ മക്കളെ സാലിഹ്യങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ലഹരിയിൽ നിന്ന് കാക്കണേ അല്ലാ, വഴികേടിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ അതബുള്ള മക്കളാക്കണേ അല്ലാ, ഇൽമുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ഹാഫിളാക്കണേ അല്ലാ. മരിക്കുന്ന നേരം ഞങ്ങളുടെ കാതിൽ കരിമ പറഞ്ഞ് കാണാതെ പിടിച്ച ഖുർആൻ ഓതി ഞങ്ങളുടെ മയ്യത്ത് ചുമന്ന് അള്ളാഹുവെ ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിച്ച് കബറിലിടുറ്റ് എല്ലാവരും തിരിച്ചു പോകുമ്പോൾ ഇതെന്റെ ഉമ്മയാണ് ഉപ്പയാന്ന് പറഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി കബറിൽ ദുആ ചെയ്യുന്ന പൊന്നുമക്കളെ തരണേ റബ്ബെ. ഞങ്ങളുടെ പൊന്നുമക്കളെ അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാ, അനാരോഗ്യത്തിൽ നിന്ന് കാക്കണേ അല്ലാ. കോരിച്ചൊരിയുന്ന മഴയത്തും ഇതേ നേരം ഇവിടെ എത്തിയ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരുണ്ട്, അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ റബ്ബെ. ഞങ്ങളുടെ പ്രവാസികളുണ്ട് ലൈവായി കാണുന്നവർ, ഞങ്ങളുടെ പ്രവാസികളെ നീ കാത്തോളണേ അല്ലാ. ഞങ്ങളുടെ ഗൾഫുകാരെ കാത്തോളണേ റബ്ബെ. ഈ മഹലിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ്, ഇവിടുത്തെ മാലിമ്യങ്ങൾ മുഅദ്ദിൻമാർ, അവർക്ക് നേർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇതിന്റെ പരിപാലന സമിതി അംഗങ്ങൾ, ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന വോളണ്ടിയേഴ്സ്, ഈ ചെരുമ്പ മഹലിനെ നീ അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ, മക്കളില്ലാത്ത ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് ആഫിയത്ത് നൽകണേ റബ്ബെ. പടച്ചവനെ, ഇവിടെ നിന്ന് ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗത്തിലും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. ഈ പള്ളി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ബഹുമാനനായ പ്രസിഡന്റ്, ആഫിയത്തും ആരോഗ്യവും പ്രിയപ്പെട്ട മുത്ത് തങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. ഈ സമുദായത്തിന്റെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. ഉസ്താദന്മാരൊക്കെ പലരും രോഗത്തിലാണ്, അവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമീറുൽ ഉമ്മ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട സദാത്യങ്ങൾ, ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ റബ്ബെ. ഞങ്ങളുടെ ഈ ചെറുപ്പക്കാരെ ദീനിൽ അടിയുറച്ചു നിർത്തണേ അല്ലാ. പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിച്ചവരെ, ഹംദാൻ ഫൗണ്ടേഷനെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. ഇവിടെ 26,666 നൽകിയ ഷാഹുൽ ഹമീദ് എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ സ്വദേശത്തും വിദേശത്തുമുള്ള കച്ചവടത്തിന് പറക്കത്ത് നൽകണേ അല്ലാ. അങ്ങനെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അതിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. ഇന്ന് ആ സ്ഥാപനം തലയുയർത്തി നിൽക്കുമ്പോ ഈ വിനീതനോട് സഹായിച്ച ധാരാളം ആളുകൾ വാക്കവി, പേര് പറയണ്ട, നിങ്ങൾ ദുആ ചെയ്യുമ്പോ ഞങ്ങൾ ഉണ്ടായാൽ മതി എന്നാണ്. അവരെയൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഷാൻ സാഹിബ്, അദ്ദേഹവും ഫാമിലിയും ഇന്നലെ ഹംദാൻ സന്ദർശിക്കാനെത്തിയ ആ കുടുംബത്തെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജി പാങ് പുതിയ വീട്ടിൽ വറക്കത്തും മക്കളിലും കുടുംബത്തിലും ഐശ്വര്യവും നൽകി അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഈ വിനീതൻ ഇവിടെ വന്നപ്പോ ഭക്ഷണം നൽകിയ കുടുംബത്തിൽ വറക്കത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. തട്ടിക്കളയല്ലേ റഹ്മാനെ. പ്രിയപ്പെട്ട മാതാവ്, നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവെ, പ്രിയപ്പെട്ട ഭാര്യ മക്കൾ അവർക്ക് ആഫിയത്ത് നൽകി സന്തോഷത്തോടെ തന്ന സന്തോഷവും നിലനിർത്തി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാ. എന്റെ കൂടെ വന്ന എന്റെ ഭാര്യ സഹോദരൻ, അവന്റെ ഭാര്യ പിതാവ് അബ്ദുൽ അസീസ് മുസ്ലിയാരും മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കണേ അല്ലാഹുവെ. ആ പ്രിയപ്പെട്ട ഭാര്യ സഹോദരനും കുടുംബത്തിനും ഭാര്യ മക്കളിൽ ബറക്കത്ത് നൽകി മോളെ സാലിഹത്താക്കി വളർത്തി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടുപോയ ഭാര്യ പിതാവ്, എൻ്റെ പ്രിയപ്പെട്ട മാതൃ സഹോദരൻ, എല്ലാവരുടെയും കബറുകൾ വിശാലമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബന റഹ്മ അബാനാ വ ഉമ്മഹാതിനാ കമാ റബ്ബഗുനാ സിഗാറാ. آمين برحمتك يا ارحم الراحمين والحمد لله رب العالمين. എല്ലാവരും ദുആയിൽ മറക്കരുത് എന്ന വസിയത്തോടു കൂടി മഅ തഹിയത്തി വസ്സലാം അഖൂകും ഫിൽ ഇസ്ലാം അഹമ്മദ് കബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.
പ്രിയമുള്ളവരെ, പരിപാടിയുടെ മൂന്നാം ദിവസമായിരിക്കുന്ന നാളെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമായിരിക്കും പരിപാടി നടക്കുക. നാളെ നടക്കാനിരിക്കുന്നത് മാസ്റ്റർ സുബൈർ മാസ്റ്ററുടെ അതിഗംഭീരമായിരിക്കുന്ന കഥാപ്രസംഗമായിരിക്കും. സുബൈർ മാസ്റ്ററുടെ അതിഗംഭീരമായിരിക്കുന്ന കഥാപ്രസംഗം ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടിലെ നല്ലവരായ മുഴുവൻ ദീനി വിശ്വാസികളെ ഞങ്ങൾ നാളെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നിങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ചെരുമ്പാരി ഫാഹിയ നഗരിയുടെ തിരുസന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പരിപാടിയുടെ മൂന്നാം ദിവസമായിരിക്കുന്ന നാളെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമാണ് പരിപാടി നടക്കാൻ പോകുന്നത്. നാളെ നടക്കുന്ന പരിപാടി മാസ്റ്റർ സുബൈർ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗമാണ് ഈ വേദിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. സുബൈർ മാസ്റ്ററുടെ കഥാപ്രസംഗം ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന റിഫാഹിയ നഗരിയുടെ തിരുസന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്.